Hello. Praise the Lord. സന്നിഹിതരായ ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. വാത്സല്യ കുഞ്ഞുമോനച്ചായാൻ തൻ്റെ ഔദ്യോഗിക നാമം സി വർഗീസ്. നമ്മുടെ പ്രിയപ്പെട്ടവൻ 72 വയസ്സുവരെ ഈ ഭൂമുഖത്ത് ജീവിച്ച് നല്ലൊരു കുടുംബജീവിതം നയിച്ച് തലമുറകളെ കണ്ട് കർത്താവിൻ്റെ സൗജന്യമായ രക്ഷ അനുഭവിച്ച് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുകയും സ്വന്തം കുടുംബത്തോടും സഹോദരന്മാരോടും രക്ഷിക്കപ്പെട്ട ദൈവജനങ്ങളോടും കൂടെ ചേർന്ന് ദീർഘകാലം കർത്താവിനെ ആരാധിച്ചും വന്നിരുന്ന മാന്യദേഹം ഈ കഴിഞ്ഞ ഞായറാഴ്ച അതിരാവിലെ താൻ പ്രിയം വച്ച് ആരെ ആരാധിച്ചിരുന്നുവോ ആ പൊന്മുഖം കാണുവാനായി ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. നമ്മെ വിട്ടു വാങ്ങിപ്പോയ ദൈവകൃത്യന്റെ ഭൗതിക ശരീരം മാത്രമാണ് നമ്മുടെ ദൃഷ്ടിയിൽ ഇപ്പോൾ അവശേഷിക്കുന്നത്. സ്തെഫാനോസിനെ ഭക്തന്മാർ വളരെ ഭക്തിയോടുകൂടെ തന്നെ സംസ്കരിച്ചു എന്ന് നാം വായിക്കും പോലെ അതുപോലെ ഒരു അടക്കം നമ്മുടെ പ്രിയ കുഞ്ഞുമോനച്ചായനും ലഭിക്കത്തക്കവണ്ണമാണ് നാം പ്രാർത്ഥനയോടും വളരെ ആത്മസമീപനത്തോടും ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു വിശേഷാൽ റോസമാമ, അജി, റീന, പ്രിയ കുഞ്ഞുങ്ങൾ, ഷിബി, ബിജു, പ്രിയ മകൻ, അതേപോലെ കുഞ്ഞുമോൻചായൻ്റെ ജ്യേഷ്ഠന്മാർ, അനുജൻ, അവരുടെ കുടുംബങ്ങൾ, സഭാജനങ്ങൾ, അതേപോലെ ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ, സ്നേഹിതർ, ദേശനിവാസികൾ എല്ലാവരും വളരെ പ്രത്യാശയോടുകൂടിയാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. അതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. 10 മണിക്ക് സ്ഥലം സഭയുടെ ഔദ്യോഗിക ശുശ്രൂഷ ആരംഭിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ അനുസ്മരണ ചടങ്ങ് ആരംഭിക്കുകയാണ്. ചിലരൊക്കെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഈ ശുശ്രൂഷയ്ക്ക് വളരെ അനുഗ്രഹമാണ്. നിങ്ങളുടെ സാന്നിധ്യത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇപ്പോൾ അനുസ്മരണം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഇവിടെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ആയിരുന്ന വിശേഷാൽ ഫുൾ ഗോസ്പെൽ ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ ശുശ്രൂഷകനായിരുന്ന കർത്താവിൻ്റെ ബഹുമാന്യദാസൻ പാസ്റ്റർ ജോയിക്കുട്ടി അവർ കാൺമാനാശയായി കാത്തിരുന്നായെൻ്റെ പ്രിയനേറെ നാളായി കാൺമാനാശയായി കാത്തിരുന്നായെൻ്റെ പ്രിയനേ തേജസ്സോടെ നാം കാണുന്ന നാളിൽ തിരുമാറോടണഞ്ഞിടുമേ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി തൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ്യ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി
എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. സർവ ആശ്വാസങ്ങളുടെയും ഉറവിടമായ ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖഭവനത്തിൽ നിന്ന് പകൽക്കാലം പ്രിയ പിതാവിൻ്റെ വേർപാടുള്ള ബന്ധത്തിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യ ദൈവവൃദ്ധന്മാർ ഭവനത്തിലെ അംഗങ്ങൾ കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തുല്യ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. വാത്സല്യ പിതാവേ, പ്രിയ കുഞ്ഞുമോനച്ചായൻ താൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി തീർന്നു. വളരെയധികം ഓർമ്മകൾ ബാക്കി വെച്ച് താനെ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. തിരുവചനം പരിശോധിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് ആ മരണത്തെക്കുറിച്ച് പറയുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്ന അവസ്ഥ അത്യുത്തമമായ ഒരവസ്ഥ. ദൈവനാമത്തിനെ മഹത്വം. അങ്ങനെ ഒടുവിലത്തെ അവസ്ഥയിൽ ഭൂമി ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ അധമം ഉത്തമം അത്യുത്തമം, അധമാവസ്ഥ ദൈവത്തെ അറിയാതെ ലോകത്തിൽ വിരഞ്ഞുവിടുന്നൊരു അനുഭവം, സത്യമറിയാതെ വിരയുന്ന ഒരനുഭവം അധമമായ അവസ്ഥ. ദൈവസന്നിധിയിലേക്ക് തീരുമാനമെടുത്ത് ചേർക്കപ്പെടുന്ന അനുഭവം ഉത്തമമായത്. എന്നാൽ ഈ ഭൗതിക ശരീരത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടെയാകുന്ന അവസ്ഥ അത്യുത്തമമായ ഒരവസ്ഥ. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഈ പ്രിയപിതാവിൻ്റെ വേർപാട് വാത്സല്യ മക്കൾക്ക്, പ്രിയപ്പെട്ടവർക്ക്, സഹോദരങ്ങൾക്ക്, ചാർച്ചക്കാർക്ക് ഒക്കെ ദുഃഖമുളവാക്കുന്നതാണെങ്കിലും അതിനെക്കുറിച്ച് തിരുവചനം പറയുന്നു അത് അത്യുത്തമമായ ഒരവസ്ഥയിലേക്ക് താൻ പ്രവേശിച്ചിരിക്കുക. ഇനി ലോകത്തിൽ കഷ്ടമില്ല, പ്രയാസങ്ങളില്ല, ഭാരമില്ല. താൻ പ്രിയം വെച്ച കർത്തസന്നിധിയിൽ വിശ്രമിക്കുവാനായി കടന്നുപോയി. നാം തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ ഇങ്ങനെ ഒടുവിലായി നാം ശിശുശ്രൂഷയിൽ പറയാറുണ്ടല്ലോ, പ്രധാനിയിലെ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തെങ്കിൽ നിൻ്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും എന്നതുപോലെ ദൈവത്തിൽ താനെ പ്രതിഫലത്തിനായി അല്പ നിമിഷങ്ങൾ കഴിയുമ്പോൾ, ചില മണിക്കൂർ കഴിയുമ്പോൾ അനേക ഭക്തന്മാരുടെ സാന്നിധ്യത്തിൽ ഈ ഭൗതികമായ ശരീരം ദൈവസഭയുടെ സെമിത്തേരിയിൽ ഈ വിത്ത് വിതയ്ക്കപ്പെടുകയാണ്. അത് അങ്ങനെ ആയിരിക്കുന്നില്ല, നിശ്ചയമായും അതിന് മറ്റ് ആ മെൻഹാലലിയ ഒരു ജീവനോടെ അത് പുറത്തു വരുന്ന ഒരു സുദിനമുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുന്ന ആളിൽ താന് ആ മെൻഹാലലിയ ആ ഉയർപ്പിൻ സുപ്രഭാതത്തിൽ തന്നെ നമുക്ക് ഒരുമിച്ച് കാണാമെന്ന പ്രത്യാശയോടെയാണ് ഇന്ന് പകൽക്കാലം നാം ഏവരും വിട പറയുന്നത്, യാത്രയായിരിക്കുന്നത്. ദുഃഖത്തിലായിരിക്കുന്ന ആ പ്രിയ കുഞ്ഞുങ്ങൾ, ദേശത്ത് ഒരുപാട് പേർക്ക് താൻ പരിചിതന സുപരിചിതന, വളരെ സൗമ്യമായി ആത്മാർത്ഥതയോടെ ആരെ കണ്ടാലും ഒരു വാക്ക്, അത് ക്ഷേമം അന്വേഷിക്കാതിരിക്കുകയില്ല. വളരെ സൗഹൃദമായ അനുഭവത്തിൽ അതിലുപരിയായി എൻ്റെ ഓർമ്മയിൽ വരുന്ന കാര്യം താനെ ആ മെനാലയ മക്കൾക്ക് ഒരു ഉത്തമ പിതാവായിരുന്നു, ആമീൻ കുടുംബത്തിൽ താൻ ഒരു ഉത്തമ ഭാര്യയായിരുന്നു, വിശ്വാസകോളത്തിൽ വിശ്വാസയുദ്ധൻ്റെ സഭാമണ്ഡലത്തിലും താനൊരു മാതൃകാ പുരുഷനായി തന്നെ നിൽക്കുവാനിടയായി തീർന്നു. തീർച്ചയായും ശാരീരികമായ ക്ലേശങ്ങളൊക്കെ ഈ ലോകത്തിൽ നമുക്കുണ്ടെങ്കിലും അലട്ടുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ ഒടുവിലത്തെ നാളുകൾ വരെയും തന്നിലുണ്ടായിരുന്നു എന്നുള്ളത് ആമേ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ആമേൻ ഹാലലൂയ ആകയാൽ ഈ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നാം ഇവിടെ കൂടി വന്നിരിക്കുമ്പോൾ ഒരു കാര്യം സ്പഷ്ടമാണ്, വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ വീട്ടിൽ പോകുന്നത് നല്ലത്, കാരണം നാം എല്ലാവരും അതുവഴിയായി കടന്നു പോകേണ്ടവരാണ് എന്നുള്ള യാഥാർത്ഥ്യം ഒരിക്കൽ കൂടെ ഓർക്കുവാൻ അത് മുഖാന്തരമായി തീരും. അനേക ദൈവത്തന്മാർ പ്രിയപ്പെട്ടവർ കടന്നു വന്നിട്ടുണ്ട്. സമയം ആമേൻ ദീർഘിപ്പിച്ച് ആമേൻ ഹാലലൂയ മുൻപോട്ട് പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നിശ്ചയമായും ഇതറിഞ്ഞപ്പോൾ വളരെ ഭാരത്തോടെ, നിശ്ചയമായും അത് വളർത്തെടുക്കുന്നുണ്ടെങ്കിലും ഇവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. വളരെ കാലം ഈ പ്രിയപിതാവും ഈ കുടുംബവുമായിട്ട് ഇടപഴകുവാനും ആമേ ജീവിപ്പാനും ദൈവം അവസരം തന്നു. നല്ല രണ്ട് തലമുറയെ ദൈവം നൽകി, സൗമ്യരായി ദൈവസന്നിധിയിൽ ആമേൻ പ്രാഗൽഭ്യത്തോടെ നിൽക്കുന്ന തലമുറയെ ദൈവം നൽകി, മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും നൽകി. അതിലുപരിയായി നീണ്ട വർഷങ്ങൾ താൻ അധ്വാനിച്ചു ഈ ലോക ജീവിതത്തിൽ ആമീൻ കുടുംബത്തിൻ്റെ സംധാരണത്തിന് വേണ്ടി, കുടുംബത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി ആത്മാർത്ഥതയോടെ താൻ അധ്വാനിച്ചു, നിഷ്കളങ്കമായ ജീവിതം നയിച്ചു. ആ അധ്വാന നാളുകളിൽ ആമീൻ ഹാലലൂയ അധ്വാനത്തിൽ തനിക്ക് ഏറെയൊന്നും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും പിൽക്കാലത്ത് ദൈവത്തെ സേവിക്കാൻ മുമ്പേ അവങ്കലേക്ക് നോക്കിയവർ അവരുടെ മുഖം പ്രകാശിതമായി, ആമീൻ ലജ്ജിച്ചു പോയില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തലമുറയുടെ മറ്റും എല്ലാവിധമാകുന്ന ഭൗതിക അനുഗ്രഹങ്ങളും തനിക്ക് നൽകി, അതൊക്കെ കണ്ട് ആ അനുഭവിച്ച് സന്തോഷത്തോടെ ആയിരിപ്പാൻ അവസാന നാളുകൾ ദൈവം തനിക്ക് ഇടയാക്കി. ഏറെക്കാലം ജീവിച്ചിരുന്നിട്ടും പലർക്കും സാധിക്കാതിരിക്കുമ്പോൾ ആ ഒരു അനുഭവത്തിലൂടെയാണ് ദൈവം കടത്തിവിട്ടത്. തീർച്ചയായിട്ടും
പ്രിയ കുഞ്ഞുമനച്ച, നിത്യതയിൽ ആ പൊൻപുലരിൽ അവിടെ കാണാമെന്ന പ്രത്യാശയോടെ ഞാനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരുള്ള ദുഃഖവും പ്രത്യാശയും വിശിക്ഷിയ ദൈവസഭയുടെ പേരിലും ആൾ ഇന്ത്യ പെന്തക്കോസ്റ്റ് അലയൻസിൻ്റെ പേരുള്ളതായ കേരള സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റ് നിലയിലുള്ളതായ എല്ലാവരും ദുഃഖവും പ്രത്യാശയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റർ. തുടർന്ന് YMCയുടെ ദേശീയ നിർവാഹക സമിതി അംഗമായ മിസ്റ്റർ കെ ഒ രാജകുട്ടി കരിക്കം അദ്ദേഹം അനുസ്മരണ വാക്കുകളായി ചില കാര്യങ്ങൾ ഓർപ്പിക്കും. മന്ദിരായ വൈദിക ശ്രേഷ്ഠരെ, ദൈവദാസന്മാരെ, ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമോനച്ചാൻ്റെ ദേഹാഭിയോഗത്തിൽ അനുശോചന വാക്കുകൾ പറയുമ്പോൾ സാധാരണ ഒരു അനുശോചന പ്രസംഗം പോലെ പറയുവാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. കാരണം 1990s പ്രിയപ്പെട്ട കുഞ്ഞപ്പച്ചാന് ശേഷം കുഞ്ഞുമോനച്ചാൻ കരിക്കം ജംഗ്ഷനിൽ കട ഏറ്റെടുക്കുമ്പോൾ അവിടെ പ്രിയപ്പെട്ട ജോൺ സാറും ഞങ്ങളെല്ലാം കൂടി ഒരു ട്യൂഷൻ സെൻ്റർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തിപരമായി പറഞ്ഞാൽ ആ രണ്ട് സ്ഥാപനങ്ങളും YMCയും അതോടൊപ്പം തന്നെ അതിൻ്റെ സമാന്തരമായിട്ട് തൊട്ടുമുമ്പിലുള്ള കടയും തമ്മിലെന്ന് പറയുമ്പോൾ ഞങ്ങൾ തമാശയ്ക്ക് കുഞ്ഞോനച്ചാനോട് പറയുമായിരുന്നു ഞങ്ങളുടെ പബ്ലിക് റിലേഷൻ ഓഫീസർ കുഞ്ഞോനച്ചാനാണെന്ന്. താക്കോൽ സൂക്ഷിക്കുന്നത് മാത്രമല്ല, ഇടകാലത്ത് ഞാനായിരിക്കും മിക്കവാറും അതിൻ്റെ ആ ക്യാഷ് ടേബിളിൽ നിന്ന് കാര്യങ്ങൾ അവരുടെ കടയിലെ ക്യാഷിനെ മേടിച്ചിടാനുമൊക്കെ എന്നെ കുഞ്ഞുമോനച്ചാൻ രാജ്കുട് സാർ ഇരിക്കുന്നു പറയുന്ന ആ സഹോദരവല്യ സ്നേഹം ഞാനിപ്പോഴും ഓർക്കുന്നു. വളരെ മാതൃകയുള്ളൊരു കുടുംബം, കോട്ടവിള കുടുംബത്തിലെ എല്ലാവരെ പോലെ തന്നെ ശാന്തശീലനും അതോടൊപ്പം തന്നെ സൗമ്യമായി കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കാര്യങ്ങൾ പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ട കുഞ്ഞുമോനച്ചാൻ്റെ ദേഹവിയോഗം നമുക്ക് തീരാ നഷ്ടമാണ്. പക്ഷെ നമുക്ക് പ്രത്യാശയുണ്ട്, കാരണം അക്കരെ നാട്ടിൽ ഒരുമിച്ച് കാണാമെന്നുള്ള പ്രത്യാശയോടെയാണ് കുഞ്ഞോനച്ചാനെ യാത്രയാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കോട്ടവിളയിൽ കുടുംബവും പ്രിയപ്പെട്ട ഷിബിയും അജിയും ഒക്കെ എൻ്റെ ശിഷ്യഗണത്തിൽപ്പെടുന്നവരാണ്. സന്തോഷമുണ്ട്. അവരെല്ലാം നേരത്തെ പാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ തലമുറയെ ദൈവം കൊടുത്തു, ആ തലമുറ നന്നായി കാണുവാൻ പ്രിയപ്പെട്ട മകന് സാധിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും കരിക്കം YMCയുടെ ദുഃഖവും അനുശോചനം രേഖപ്പെടുന്നു. വ്യക്തിപരമായി എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ നഷ്ടപ്പെട്ടതിന് തുല്യമായി തന്നെ ഞാൻ കാണുന്നു. YMCA പ്രസ്ഥാനത്തിൻ്റെ പേരുള്ള ദുഃഖവും അനുശോചനവും ഈ കുടുംബത്തിൽ അറിയിക്കുന്നു. ഇപ്പോഴേ YMCയുടെ പ്രസിഡൻറ്റ്, സെക്രട്ടറി, ട്രഷറർ, മുൻ പ്രസിഡൻറ്റ് പി ജോൺ സാറിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോഴേ ആദരസൂചകമായി റീത്ത് സമർപ്പിക്കുന്നു. താങ്ക് യു സാർ. തുടർന്ന് പാസ്റ്റർ വിജയൻ TPM സഭയ്ക്ക് വേണ്ടി ഒഴിവുപാറ. കർത്താവിൻ്റെ വിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ പിതാവിൻ്റെ വേരുപാടിൻ്റെ മുഖാന്തരമായി ഈ അടക്ക ശുശ്രൂഷയിൽ കടന്നു വന്നിട്ടുള്ള പ്രിയ പാസ്റ്റർമാർ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും വേഗവരന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. വിശുദ്ധ പൗലോസ് ലീഗ തെസലോനിക്കയിലെ ആയിരുന്ന സഭാവിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെയാണ് പ്രത്യാശയുടെ വാക്കുകൾ എഴുതി ചേർക്കുകയായിരുന്നു. സഹോദരന്മാരെ, പ്രത്യാശയില്ലാത്ത മറ്റവരെപ്പോൾ നിങ്ങൾ ദുഃഖിക്കാതിരിക്കേണ്ടതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ മാർഗം ദുഃഖവും പ്രശ്നവും പ്രയാസവും വേദനകളും നിറഞ്ഞ ഒരു ജീവിത മാർഗമാണെങ്കിലും അതിലൊരു പ്രത്യാശയുടെ മാർഗം ഉണ്ടെന്നാണ് പൗലോസ് ലീഗ സഭ വിശ്വാസികൾക്ക് ലേഖനം എഴുതിയപ്പോൾ അവൻ എഴുതി ഓർപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ പ്രിയ പിതാവിൻ്റെ വേറുപാട് കുടുംബാംഗങ്ങൾക്കും സഭകൾക്കും ബന്ധുമിത്രാദികൾ അയൽവാസികൾ ഏവർക്കും അതൊരു തീരാ ദുഃഖമാണെങ്കിലും നഷ്ടമാണെങ്കിലും സ്വർഗത്തിന് അതൊരു ലാഭമായി തീരുന്നത് കൊണ്ട് ദൈവത്തിൽ നമുക്ക് ആശിക്കാം. ദൈവത്തിന് സ്തോത്രം. സലോമോൻ സദൃശ്യവാക്യത്തിൽ വിളിച്ചു പറഞ്ഞു, വിരുന്നുവീട്ടിന് പോകുന്നതിനേക്കാളും വിലാപഭവനത്തിലേക്ക് പോകുന്നത് നല്ലതെന്ന്. ദൈവത്തിനും മകത്തുണ്ടാകട്ടെ. ആകയാൽ ഭവനത്തോടെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ കടന്നു വന്നിട്ടുള്ള നമുക്ക് പ്രിയ പിതാവിൻ്റെ ഈ യാത്രയപ്പ് ദുഃഖത്തോടോ അല്ലെങ്കിൽ പ്രത്യാശയില്ലാത്ത അവസ്ഥയോടുകൂടിയല്ല, സന്തോഷത്തോടെ പ്രിയ പിതാവിനെ
നമുക്ക് യാത്ര അയക്കാം. ദൈവത്തിനും മകത്വം ഉണ്ടാകട്ടെ. ഭൂമിയിലെ ആയിരിക്കുന്നതായി നമുക്ക് ഏവർക്കും മരണം നിശ്ചയമാണ്. ഭൂമിയിൽ ജനിച്ചതായി നമുക്ക് മരണം നിശ്ചയമാണ്, പക്ഷേ സമയം നിശ്ചയമില്ല. ആകയാൽ വേഗവരണ കർത്താവിനെ എതിരേൽക്കുവാൻ അറിഞ്ഞ സത്യത്തിൽ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യാശയിൽ ജീവിച്ചു വിശുദ്ധിനെ കാത്തു സൂക്ഷിച്ചു. കർത്താവായ യേശു ക്രിസ്തു ആകാശമേഘരുടനായി തൻ്റെ കാന്തയെ ചേർക്കുവാൻ വെളിപ്പെടുമ്പോൾ ആ കർത്താവിൻ്റെ വരവിൽ പ്രിയ പിതാവിനെയും നമുക്ക് ഏവർക്കും മുഖാമുഖമായി കാണാമെന്നുള്ള വാക്കോടുകൂടി എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സർവാശ്വാസങ്ങൾക്കും ഉറവിടമായി നല്ല സ്വർഗപിതാവേ, അങ്ങേ വാഴ്ത്തുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലത്തിൽ പ്രിയ പിതാവിൻ്റെ വേറുപാടിൽ നിങ്ങൾക്ക് സംബന്ധിപ്പാൻ അവിടുന്ന് ദൈവം നിങ്ങൾക്ക് നൽകിയ മഹാവാക്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ പിതാവിൻ്റെ ജനനം മുതൽ മരണം വരെയും അവിടുത്തെ കൃപയിലെ ദൈവം കാത്തു സൂക്ഷിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ബാല്യം മുതൽ കർത്താവെ അവസാനത്തോളം ജീവിതയാത്രയിൽ എത്രയോ അനർത്ഥങ്ങൾ, ആപത്തുകൾ, കഷ്ടതകൾ, ദുഃഖങ്ങൾ, വേദനകളൊക്കെയും വന്ന് വരാമായിരുന്ന സാഹചര്യങ്ങളിലൊക്കെയും കരുണയിലവനായ കർത്താവ് അതിലൊക്കെയും ദൈവം തൻ്റെ മകനെ അത്ഭുതമായി അതിശയമായി കാത്തു സൂക്ഷിച്ചു ദൈവം വിടിവിച്ചു നടത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു വിവാഹ ജീവിതവും അനുഭവിക്കുവാൻ തൻ്റെ പിതാവ് മകന് ദൈവം അവിടെ നിന്ന് നൽകിയ മഹാവാക്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദാനമായി നൽകിയ കർത്താവെ സഹധർമ്മിനെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ദാനമായി നൽകിയ കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും സഭാവിശ്വാസികൾ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം. വിശേഷാൽ കർത്താവെ ഇന്ന് പകലിൽ ആരംഭിച്ചിരിക്കുന്നു ഈ അടക്ക ശുശ്രൂഷയെ കർത്താവ് തന്നെ മുഴുവൻ ഭാരമേറ്റു നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രകൃതിയെ ദൈവാനുകൂലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും തടസ്സങ്ങളൊക്കെയും മാറ്റി തക്ക സമയത്ത് കർത്താവ് കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസാന്നിധ്യത്തോടുകൂടി തുറന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും നടത്തുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്കൊരു കടന്നുപോക്ക് നിങ്ങളുടെ മുൻപിലുള്ളതിനാൽ കർത്താവിൻ്റെ മുഖം നോക്കി വിശ്വാസത്തോടും വിശുദ്ധിയോടും ജീവിതത്തിനെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിച്ചു വേഗം വരുന്ന കർത്താവിനെ എതിരേൽക്കുവാൻ നീ ഞങ്ങൾക്ക് അവിടെ നിന്ന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിലെല്ലാവരെയും കാത്തുകൊള്ളും. അവിടുത്തെ മഹത്വ വരവിനായി നീ ഞങ്ങളെ ഏവരെയും ഒരുക്കും. സകലതും നന്നായി ചെയ്യുന്ന സർവാശ്വാസങ്ങൾക്കും ഉറവിടമായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ തന്നെ ഏവരെയും താഴ്ത്തി സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. താങ്ക് യു പാസ്റ്റർ. നമ്മുടെ ശുശ്രൂഷ വളരെ കൃത്യമായി നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും അനുസ്മരണ വാക്കുകൾ അതനുസരിച്ച് കീപ്പ് ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. തുടർന്ന് അമേരിക്കയിൽ നിന്നും സന്നിഹിതനായിരിക്കുന്ന മിസ്റ്റർ കുഞ്ചാണ്ടി തോമസ് ചില വാക്കുകൾ അനുസ്മരണമായി സൂചിപ്പിക്കും. ദൈവനാമത്തിന് മാത്രമുണ്ടാകട്ടെ. എൻ്റെ ഞങ്ങളുടെ ജ്യേഷ്ഠനേമാർ മക്കൾ, നാല് മക്കളിൽ ഞങ്ങളുടെ തലമുറയിൽ 17 ആണുങ്ങളും 13 പെണ്ണുങ്ങളുമാണ് 4 പിതാക്കന്മാർക്കും ദൈവം നൽകി കൊടുത്തത്. അങ്ങനെ 17, 13, 30 പേരുള്ളതിൽ ഞാനും കുഞ്ഞുവനുമായിട്ട് ഏകദേശം 2-3 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. എങ്കിലും ഓർമ്മ വെച്ച കാലം മുതൽ കുഞ്ഞുനുമായിട്ട് വളരെ ആത്മാർത്ഥത്തിലും പല രീതിയിലും ഏത് കാര്യം ഞങ്ങൾ സ്ഥലത്തുള്ള സമയത്തൊക്കെയും പരസ്പരം ആലോചിക്കും, ചോദിക്കും. ഞാൻ ചോദിക്കുന്നൊരു തക്കതായ മറുപടി കുഞ്ഞുവൻ എനിക്ക് പറഞ്ഞു തരും. എന്തെങ്കിലും അറിയാൻ വയ്യാത്ത കാര്യങ്ങളും മറ്റുള്ളവരോട് ചോദിക്കുന്നതിന് ഉപരിയായിട്ട് കുഞ്ഞുവനോട് ഞാൻ ചോദിക്കും, എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ കുഞ്ഞുവനെ ഇങ്ങനൊരു വിഷയമുണ്ടല്ലോ, എന്ത് വേണം? എൻ്റെ കുഞ്ഞുവൻ്റെ അറിവിനനുസരിച്ച് പറയാം, എടാ അങ്ങനല്ല, ഇങ്ങനെ വേണം. അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ചില പ്രയാസങ്ങൾ എനിക്ക് കുടുംബത്തിലുണ്ടായിട്ടെങ്കിൽ 2005 ഞാൻ ഈ ദേശത്ത് നിന്ന് അമേരിക്കയുടെ ദേശത്തേക്ക് കടന്നു പോകുമ്പോൾ പല വിഷയങ്ങൾ പല ആൾക്കാരുമായിട്ടും ഞാൻ സംസാരിച്ചപ്പോഴും അതിനൊന്നും ഒരു ഫോം വഴി കിട്ടാതിരുന്നപ്പോൾ പല ദിവസങ്ങളിൽ കുഞ്ഞുവനോട് ചോദിച്ചു, കുഞ്ഞുവനെ ഇങ്ങനൊരു വിഷയമുണ്ട്, കുഞ്ഞുവനെ ഇങ്ങനൊരു വിഷയമുണ്ട്, നീ അതിനെക്കുറിച്ചൊന്നും ഭാരപ്പെടണ്ട, നീ അതിനെക്കുറിച്ചൊന്നും ഭാരപ്പെടണ്ട എന്ന് പല പ്രാവശ്യം പറഞ്ഞെങ്കിലും ലാസ്റ്റിൽ എനിക്ക് പോകേണ്ട സമയമായി. ഞാൻ ഭാരപ്പെട്ടുകൊണ്ടേയിരുന്നു. ഞാൻ പറഞ്ഞു, കുഞ്ഞുവനെ ഇതിനൊരു ഫോം വഴികണ്ടേ മതിയാകൂ, നീ ഭാരപ്പെടേണ്ട, നീ പറയുകയാണെങ്കിൽ ഞാനതങ്ങ് ചെയ്തിരിക്കും. നീ പറയുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാനും കുഞ്ഞുവനുമായിട്ട് ആ രീതിയിലുള്ള ബന്ധത്തിലാണ് നിൽക്കുന്നത്.
ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ ആകട്ടെ കുഞ്ഞുമോനെ എന്ന് പറഞ്ഞ് കുഞ്ഞുമോൻ പറഞ്ഞ വാക്കനുസരിച്ച് എൻ്റെ നിർബന്ധപ്രകാരം കുഞ്ഞുമോൻ ചില കാര്യങ്ങൾ പറഞ്ഞനുസരിച്ച് ഞാൻ 2005 ഇവിടുന്ന് പോയി. അതിനുശേഷം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെയും കുഞ്ഞുമോനെ വിളിക്കാറുണ്ട്. കുഞ്ഞുവിൻ്റെ അനിയൻ എന്ന് പറഞ്ഞ ജോയി പാസ്റ്റർ ഞാനുമായിട്ട് അര വയസ്സിൻ്റെ ഒരു വയസ്സിൻ്റെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഞങ്ങളും വിളിക്കാറുണ്ട്. അതിനുപരിയായി ഞങ്ങളുടെ മൂത്ത സഹോദരൻ കുഞ്ഞുപച്ചാൻ്റെ എൻ്റെ മൂത്ത മകൻ, ഞാനവനെ ജോണി എന്നാണ് വിളിക്കുന്നത്, ടി വൈ ജോൺ, അവനെ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഞാൻ വിളിക്കാതിരിക്കില്ല. വിളിച്ചിട്ട് നാട്ടിൽ വിവരം, വീട്ടിൽ വിവരം. അതിനുപരിയായി കുഞ്ഞുവൻ രോഗിയായി തീർന്നതിന് ശേഷം മിക്കവാറും മറ്റുള്ളവരെ വിളിച്ചില്ലെങ്കിലും കുഞ്ഞുവിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കും. ഇതൊക്കെ വിളിയും പറച്ചിലും കഴിഞ്ഞതിന് ശേഷം സായൻസ് എന്തെങ്കിലുള്ള എൻ്റെ പ്രാർത്ഥനയിൽ അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. രോഗികളെയും ദുഃഖിതരെയും ഭാരപ്പെടുന്നവരെയും പ്രയാസം അനുഭവിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന് വ്യക്തിപരമായിട്ട് ഹൃദയംഗമായ കുഞ്ഞുവിനെയും കുടുംബമായതുപോലെ ഈ കുടുംബങ്ങളുടെ എല്ലാ വ്യക്തികളെയും ഒരുപക്ഷെ പേരെടുത്ത് പറയാൻ സാധിച്ചിട്ടില്ല എങ്കിലും വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 10 മുമ്പിട്ട് മാത്രമാണ് കുഞ്ഞുവിനെ നേരിട്ട് വിളിക്കാൻ പറ്റാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 2017 ഞങ്ങളെ ഇത് അമേരിക്കയിൽ കൊണ്ടുപോയ എൻ്റെ മൂത്ത കളിയൻ്റെ ഭാര്യ ഇതേ രോഗത്താൽ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് 2017 December 27 ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു. ആ വിധകളൊക്കെയും ഞാൻ ജോണിനെ വിളിക്കുമ്പം പറയണം, എടാ വൈദ്യശാസ്ത്രം എന്നിട്ട് പരിധിയേ ഉള്ളൂ, അതിൻ്റെ പരിധി കഴിയുമ്പോൾ വൈദ്യശാസ്ത്രം നമ്മളെ കൈവിടും, എങ്കിലും കൈവിടാത്തനായ ഒരു ദൈവമുണ്ട്, ആ ദൈവമാണ് നമ്മളെ ജീവപര്യന്തം വലം കൈ നടത്തുന്നത്, ആ ദൈവത്തിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം. അങ്ങനെ ഞങ്ങൾ പരസ്പരം ഫോണിൽ കൂടി സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള ദിവസം ഞാൻ പ്രാർത്ഥിക്കാതെ കിടന്നുറങ്ങുന്നൊരു വിഷയം ഇല്ല. ചില സാഹചര്യത്തിൽ പ്രാർത്ഥിക്കാതിരുന്നിട്ടുണ്ട്, എങ്കിലും കുഞ്ഞുവനെയും ഈ കുടുംബങ്ങളുടെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ഓട്ടെ, ആ വിഷയം അങ്ങനെ നീക്കട്ടെ. അതിനുപരിയായി ഞാനിവിടെ നാട്ടിലായിരുന്ന ചില സമയങ്ങളിൽ കുഞ്ഞുവൻ്റെ കടയിൽ സായം സന്ധ്യയുടെ സമയത്ത് ഞാൻ കടന്നു ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ വളരെ ധൃതിയാണെങ്കിലും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഇടാ നീ ആ കസേരയിലോട്ട് കയറിയിരുന്നിട്ട് ആ കണക്കൊന്ന് എഴുത്, ഇതൊന്ന് എഴുത്, ഇതൊന്ന് എഴുത് എന്ന് പറയുന്ന കുഞ്ഞുവൻ പറയുന്നതനുസരിച്ച് ഞാൻ കണക്ക് എഴുതാറുണ്ട്. അതിനുപരിയായി എനിക്ക് അവിടെ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. കുഞ്ഞുവന് ആ കട തുടങ്ങുന്ന സമയം മുതൽ അവസാനിക്കുന്ന സമയം വരെയും കുഞ്ഞുവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല നീ എത്ര രൂപ പറ്റിയിട്ടുണ്ടെന്നും കുഞ്ഞുവൻ എൻ്റെ കണക്കും നോക്കിയിട്ടില്ല. നീ കാപ്പി കുടിച്ചിട്ടുണ്ടെങ്കിൽ, നീ വട വാങ്ങിച്ച് തിന്നിട്ടുണ്ടെങ്കിൽ, നീ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ നീ കണക്ക് എഴുതിക്കോണം. ഞാൻ കണക്ക് ആത്മാർത്ഥയോടെ കുഞ്ഞുവനുമായിട്ട് കണക്ക് എഴുതിയിട്ടുണ്ട്. 50 അല്ലെങ്കിൽ 70 100 എത്ര ആകുന്നു ആ സമയത്ത് കുഞ്ഞുവനേതാ പൈസ ആയിരിക്കുന്നു, അതും എനിക്ക് നോക്കേണ്ട കാര്യമില്ല, നീ ക്ലോസ് ചെയ്തേര് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പൈസ അവിടെ വെച്ചിട്ട് പൂരയും ചെയ്യും. അതുപോലെ ഞങ്ങളുടെ വസ്തുവിൽ നിന്ന് കൊലയൊക്കെ കൊണ്ടുവന്ന് കഞ്ചുവിൻ്റെ കടയിൽ കൊടുക്കുമ്പോൾ കുഞ്ഞുവിനെ എത്ര കിലോ ഉണ്ടെന്ന് ഞാൻ ചോദിക്കാറില്ല. ചില ദിവസങ്ങൾ കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഇടം നിനക്ക് ആ പൈസ വേണ്ടായോ, ഞാൻ ചോദിക്കും കുഞ്ഞുവിനെ ഏത് പൈസ, ആ കൊലയുടെ പൈസ ഉണ്ടാക്കി തന്നേര്. ഞാനും കണക്ക് ചോദിച്ചിട്ടില്ല, സന്തോഷത്തോടെയാണ് ഇവിടെ കാര്യങ്ങൾ നടന്നത്. കഴിഞ്ഞ 10 മുമ്പിട്ട് വരെയും കുഞ്ഞുവനായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ഇതിനിടയ്ക്ക് കുഞ്ഞുവനൊരു പരാതി പറഞ്ഞായിട്ട് അറിഞ്ഞു, മാമച്ചനും കുഞ്ഞച്ചനും വിളിക്കുന്നില്ലയോ എന്ന്. എങ്കിലോ മാഷെ വിളിച്ചിട്ട് വേറെ അറിയാറുണ്ടോ, ഈ പറഞ്ഞ ജോണിനെ വിളിച്ച് വേറെ അറിയാറുണ്ട്, അല്ലെങ്കിൽ മറ്റു ചിലരെ വിളിച്ച് വേറെ അറിയാറുണ്ട്, എങ്ങനെയിരിക്കുന്നുവെന്ന്. എന്തായാലും എൻ്റെ മകൻ്റെ സമയമായപ്പോൾ ദേവസേനയിൽ എൻ്റെ മകനെ വിളിച്ചു വേർതിരിച്ചു, ഇനി നമുക്ക് മുഖാമുഖമായി കാണാമെന്നൊരു സുദിനമുണ്ട്, ആ ദിവസത്തിന് വേണ്ടി ഓർക്കാം പ്രാർത്ഥിക്കാം. എനിക്ക് ഈ സാഹചര്യത്തിൽ എനിക്ക് വരാൻ പറ്റുന്നൊരു സാഹചര്യമല്ല, 2 ഇങ്ങനെ ഒരു വിഷം അറിഞ്ഞപ്പോൾ ഞാൻ ജോയി പാഷ വിളിച്ചിരുന്നു, പാഷേ എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ വളരെ മോശമാണ് എങ്കിലും ഞാനും കുഞ്ഞുവിനുമായിട്ടിരിക്കുന്ന ആ ബന്ധം, ഞങ്ങൾ 17 ആണുങ്ങളും 13 പെണ്ണുങ്ങളുമുള്ള ഈ കുടുംബത്തിൽ ആത്മാർത്ഥമായി കുഞ്ഞുവനുമായിട്ടുള്ള ഞാനുമായിട്ടുള്ള ആ ബന്ധം എനിക്കത് ഉപേക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്ത് പ്രയാസങ്ങൾ വന്നാലും അവസാന സമയം കുഞ്ഞുവിനെ ഒരു വാക്ക് കാണാം ആ എന്നുള്ള അത്യാവശ്യം ഇന്നത്തെ രാവിലെ 6 ഞാൻ കിടന്ന് ചോദിച്ചത്. അങ്ങനെ ഈ ബോഡി മൺമറിഞ്ഞതിന് ശേഷം ഞാൻ വന്ന് കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് വന്നത്. ദൈവനാമത്തിനായി തീരട്ടെ, നമ്മളെല്ലാം ഈ പാതയിൽ കൂടി കടന്നു പോകേണ്ട രാവിലെ ഇന്നല്ലെങ്കിൽ നാളെ, സമയം വ്യത്യാസമുണ്ട് എങ്കിലും നമ്മൾ ഒരുങ്ങി വിശുദ്ധിയോടും വേർപാടോടും കൂടെ
ദൈവസന്നലായിരിക്കാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. താങ്ക് യു കുഞ്ഞചായൻ. ഭൂഖണ്ഡങ്ങൾ അന്തരമുണ്ടെങ്കിലും കുടുംബ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത് എത്ര ശ്രേഷ്ഠമാകുന്നു എന്നുള്ളത് പ്രിയ കുഞ്ഞച്ചായൻ്റെ ചുരുക്കം വാക്കുകളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. തുടർന്നും ഈ ഭൂമുഖത്ത് ശേഷിക്കുന്നവർ തലമുറകൾ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ദൈവം അതിനെ പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ. സഭയുടെ പ്രാദുർഭാവ കാലം മുതൽ തന്നെ ദൈവവചനത്തിൽ നാം വളരെ പ്രത്യാശയുള്ളവരാണ്. ആ വചനത്തിൽ നമുക്ക് ആശ്വസിച്ചുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ പാസ്റ്റർ സജയൻ ഇസ്രായേൽ ജേക്കബ് ഇടുക്കി സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയാണ്. അദ്ദേഹം ചില അനുസ്മരണ വാക്കുകൾ ഈ സമയത്ത് പറയും. അതിനുശേഷമായി മിസ്റ്റർ ജേക്കബ് വർഗീസ് വടക്കേടത്ത് നമ്മുടെ കൊട്ടാരക്കര പഞ്ചായത്തായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാസ്റ്റർ ചില വാക്കുകൾ പറയും. അതിനുശേഷമായി ജേക്കബ് സാറ് മുൻപോട്ട് വരും. ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേദിയിൽ അഗതരായിരിക്കുന്ന കർത്തശ്രേഷ്ഠന്മാരെ, ദുഃഖാർത്ഥരായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബ അംഗങ്ങളെ, പ്രിയപ്പെട്ട അച്ചായനെ ഏറ്റവും ബഹുമാനത്തോടെ യാത്ര അയക്കുന്നതിലേക്കായി കടന്നു വന്നിരിക്കുന്ന സ്നേഹിതർ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാരായിരിക്കുന്ന പൊതുപ്രവർത്തകർ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏവർക്കുമുള്ള കർത്താവ് യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹ വന്ദനമറിയിക്കുന്നു. ഏകദേശം 19 പരം വർഷങ്ങൾക്ക് മുൻപ് 2000 ഏപ്രിൽ മാസത്തിൽ തിരുവനന്തപുരം പ്രദേശത്ത് നിന്ന് ഞാൻ കൊട്ടാരക്കര കരിക്കം സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് ദൈവാലയത്തിൽ ആദ്യമായിട്ട് ചാർജ് എടുക്കുന്നതിന് വേണ്ടി വരുമ്പോൾ ഞാനും എൻ്റെ പിതാവുമായിട്ട് വന്ന് ആദ്യത്തെ ഫസ്റ്റ് ഡേ തന്നെ ഇത്രയും ദൂരെ നിന്ന് വന്നതുകൊണ്ടൊന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് കട ശ്രദ്ധിച്ച് നോക്കി അങ്ങനെ ഈ അച്ഛൻ്റെ കടയിലോട്ട് കയറി. ആ അന്ന് ഞങ്ങൾ രണ്ടുപേരെയും പുതുതായി കണ്ടപ്പോൾ അച്ഛൻ ഞങ്ങളോട് ചോദിച്ചു, എൻ്റെയും എൻ്റെ പിതാവിനോടും ചോദിച്ചു, ഞങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചു. പരിചയപ്പെട്ടുണ്ടായപ്പോൾ ഞാൻ കുന്നിലാണ് സൗന്ദര്യ അഡ്വന്റിസ്റ്റ് സഭയുടെ ആ പാസ്റ്ററായിട്ട് വന്നതാണെന്ന് പറഞ്ഞു. അന്ന് പരിചയപ്പെടുവാനിടയായി തീർന്നു. അന്ന് ഈ അച്ഛായനും അമ്മാമയും ഉണ്ടായിരുന്നു. അന്ന് മുതൽ ഏകദേശം 12 വർഷം ഞാൻ ഈ പ്രദേശത്ത് ശുശ്രൂഷകൾ വേളയിൽ സഹകരിക്കുകയുണ്ടായി. ആ 12 വർഷം എന്നെ കാണുമ്പോഴൊക്കെ വളരെയധികം സ്നേഹത്തിലും ബഹുമാനത്തിലും എന്നോടൊപ്പം സഹകരിച്ച, പ്രവർത്തിച്ച, എന്നോട് ഇടപെട്ട ഒരു സ്നേഹനിധിയായ പ്രിയപ്പെട്ട പിതാവാണ് ഈ നമ്മുടെ മുമ്പിൽ നിശ്ചലമായി ഈ അവസ്ഥയിലായിരിക്കുന്നത്. ആ സ്നേഹബന്ധത്തിൻ്റെ ആഴം കൊണ്ടാണ് ഞാൻ വിദൂരതയിൽ നിന്നും അച്ഛനെ ഒന്ന് കാണുവാൻ എന്നിവിടെ എത്തിച്ചേർന്നത്. വളരെ ആത്മാർത്ഥമായ ഒരു സഹകരണം ദീർഘവർഷങ്ങൾ ഇവിടെ ഈ അച്ഛനുമായിട്ട് എനിക്ക് ഉണ്ടാകാനായിട്ട് സാധിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, അനേകം കർത്തദാസന്മാരിൽ നിന്നും ശ്രേഷ്ഠമായ വിവിധ ദൂതുകൾ നാം ശ്രദ്ധിച്ചു. ഈ അനുഭവം പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്. ഈ വഴികളിലൂടെ നാം കടന്നുപോയേ മതിയാവുകയുള്ളൂ. എന്നാൽ ഇതിൽ നിന്നും മനോഹരമായ ഒരു സന്തോഷമാകുന്ന ഒരു സുദിനം കർത്താവ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ആ പ്രത്യാശയിൽ തന്നെയാണ് നാം ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത്. ആ അനുഭവത്തിൽ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രത്യേകമായ അഗാധമായ ദുഃഖം. ഈ സമയം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ദിവ്യമായ ദൈവിക സാന്നിധ്യത്താൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മിസ്റ്റർ ജേക്കബ് വർഗീസ് വടക്കേടത്ത്. ബഹുമാനപ്പെട്ട പാസ്റ്റർമാർ, പ്രിയപ്പെട്ട കുഞ്ഞുമോനച്ചായൻ്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന അമ്മാമ, മക്കൾ, ബന്ധുമിത്രാദികൾ, കൊച്ചുമക്കൾ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, മരണം നമുക്കൊക്കെ വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. കുഞ്ഞുമോനച്ചാനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞുനാളി മുതലെ അച്ചാനുമായിട്ട് വളരെ ബന്ധമുള്ള ഒരാളാണ്. എൻ്റെ പിതാവും മാതാവും ഉള്ള സമയത്തൊക്കെ അച്ചാനീ കരിക്കത്തിൽ ജംഗ്ഷനിലൊരു കടയുണ്ടായിരുന്നു. ആ കടയിൽ ഞാനും
എൻ്റെ മാതാപിതാക്കളും ഒരുമിച്ച് വന്ന് അച്ഛൻ്റെ കൂടെ കൂടുതൽ സമയം ചിലവഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ സ്നേഹത്തോടും വളരെ വാത്സല്യത്തോടും ഒക്കെ ഞങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരച്ഛനായിരുന്നു കുഞ്ഞുമോനച്ഛായൻ. അച്ഛൻ്റെ അമ്മാമ്മയും മക്കളും ഒക്കെ അത് തന്നെ. അച്ഛനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അച്ഛനൊരു ദൈവദാസനായിരുന്നു. ദൈവത്തെ കൂടുതൽ അറിയുകയും ദൈവത്തിൻ്റെ ഒരു തേജസ് അച്ഛൻ്റെ മുഖത്ത് എപ്പോഴും ഉണ്ടായിരുന്നു. അത് നമുക്ക് അച്ഛൻ്റെ സംസാരത്തിൽ കൂടി മനസ്സിലാവുമായിരുന്നു. ഒരുപാട് സ്നേഹമുള്ള, ഒരുപാട് മറ്റുള്ളവരെ സ്നേഹിക്കുകയും എല്ലാ ദിവസങ്ങളിലും എല്ലാ ഞായറാഴ്ചകളിലും ഒക്കെ പള്ളിയിൽ പോയി ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ ഒരു മനുഷ്യനായിരുന്നു. കരിക്കത്തിൽ ഏറ്റവും നല്ല, കരിക്കത്തിലുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു അച്ഛനായിരുന്നു. ഞാൻ ഈ ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് അച്ഛനെ സന്ദർശിച്ചായിരുന്നു. അച്ഛൻ്റെ രോഗാവസ്ഥയൊക്കെ ഞാൻ കണ്ടായിരുന്നു. അച്ഛൻ്റെ മോനെ കാണാൻ ഒരു ദിവസം കൂടെ വന്നപ്പോൾ അച്ഛനുമായിട്ട് കുറേ നേരം സംസാരിക്കാൻ പറ്റി, പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റിയില്ലെങ്കിലും അച്ഛൻ്റെ വിവരങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അച്ഛൻ്റെ വേർപാട് വളരെ ദുഃഖമുണ്ട്. കോട്ടവള വീടും ചെറുകര വടക്കടുത്ത തൃക്കണ്ണമംഗൽ ചെറുകര വടക്കടുത്ത വീടുമായിട്ട് വളരെ ബന്ധമുള്ള വീടാണ്. എൻ്റെ ഫാദറൊക്കെ പേരൻസൊക്കെ എപ്പോഴും ഇവിടെ വരികയും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്ന വളരെ ആത്മീയമായിട്ടുള്ള ഒരു വീടായിരുന്നു ഇത്. അച്ഛൻ്റെ നിര്യാണത്തിൽ നമുക്കൊക്കെ ദുഃഖമുണ്ട്. നമ്മളൊക്കെ ആരാധിക്കുന്ന, നമ്മളൊക്കെ ചിന്തിക്കുന്ന ആ ലോകം, ദൈവലോകം, സ്വർഗരാജ്യം, നമ്മളൊക്കെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഏറെയായാലും 80 പക്ഷേ അതൊന്നും തികയ്ക്കുവാൻ അച്ഛന് കഴിഞ്ഞില്ലെങ്കിലും വളരെ സന്തോഷത്തോടു കൂടി ഈ ലോകത്തിൽ നിന്ന് യാത്രയാവാൻ അച്ഛൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം. അച്ഛൻ്റെ നിര്യാണത്തിൽ ചെറുകര വടക്കടുത്ത് കുടുംബത്തിൻ്റെ പേരിലും കേരള കോൺഗ്രസ് പാർട്ടിയുടെ പേരിലും ഞാൻ അനുശോചനം രേഖപ്പെടുത്തുക. താങ്ക് യു സർ. മുൻപ് അനുസ്മരണം പറഞ്ഞ പാസ്റ്റർ സജൻ ഇസ്രായേൽ ജേക്കബ്, അദ്ദേഹത്തോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഇപ്പോൾ പാസ്റ്റർ ബാബു ഇടുക്കുള്ള, ഫുൾ ഗോസ്പൽ ചർച്ച് ഓഫ് ഗോണ്ട്, ഡിസ്ട്രിക്ട് ചുമതലയുള്ള ദൈവദാസൻ, ഇപ്പോൾ ചില വാക്കുകൾ. കർത്താവിൻ്റെ നാമം വാഴ്ത്തുപാട് പറയാകട്ടെ. ഞങ്ങൾ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനേക വർഷങ്ങളായി അടുത്ത് ഇടപെടുവാനായി കഴിഞ്ഞുള്ള പ്രിയ കുഞ്ഞോൻചാൻ്റെ വേർപാട് ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ വേദനയും ദുഃഖവും ഉളവാക്കുന്ന ഒരു അനുഭവമാണ്. എന്നാൽ ചില നാളുകളെ താൻ ശാരീരികമായ ക്ലേശങ്ങളാൽ ഭാരപ്പെട്ട ഭവനത്തിലും ആശുപത്രിയിലൊക്കെയായിരുന്ന അവസരങ്ങൾ ഞാൻ ഓർക്കുന്നു. ആ ദിവസങ്ങളിലും പ്രത്യാശ കൈവിടാതെ ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഓരോ ദിവസവും താൻ രോഗിയാണെന്നുള്ള ചിന്ത തന്നെ ഭാരപ്പെടുന്നുവെങ്കിലും ആ ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവദാസനെ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ സന്തോഷിക്കുന്നു. എൻ്റെ ചെറുപ്രായം മുതൽ അടുത്ത് ഇടപെടുവാനുള്ള സാഹചര്യങ്ങൾ അദ്ദേഹവുമായിട്ട് എനിക്കുണ്ടായിരുന്നു. കാരണം നീണ്ട വർഷങ്ങളിൽ ഞങ്ങളുടെ കടയിൽ കുഞ്ഞപ്പൻചാനും കുഞ്ഞുവൻചാനോട് ചേർന്ന് കച്ചവടം നടത്തിയ കാലഘട്ടത്തിലേക്കൊക്കെ ഞാൻ ഓർക്കുവാനിടയായി തീർന്നു. കഠിനാധ്വാനി എന്നതിനകത്ത് എഴുതി ഞാൻ ഇവിടെ വെച്ച് ഞാൻ വായിക്കാനിടയായി തീർന്നു. സത്യത്തിൽ ഞാൻ ആ കഠിനാധ്വാനം എന്നുള്ള വാക്ക് ഈ ഇതിൽ വായിച്ചപ്പോൾ എന്നെ ചിന്തിപ്പിച്ചത് ഞാൻ ഓർക്കുകയായിരുന്നു. അവിടെ കച്ചവടം ഒരു സമയത്ത് വിറക് കീറാനും വെള്ളം കോരാനും കടയിൽ പോകാനും വീട്ടിലെ കാര്യങ്ങൾ നോക്കുവാനും ഇങ്ങനെ ഓടി നടന്ന് അദ്ദേഹം പ്രവർത്തിക്കുന്ന ആ കാലഘട്ടം ഞാൻ ഓർക്കുന്നു. ആരോടും ഒരു മടിയോ പരാതിയോ പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ വളരെ ഉത്സാഹത്തോടെ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ മാത്രമല്ല, ചെറുപ്രായത്തിൽ തന്നെ പ്രത്യേകിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന അനുഗതമായ ഒരു കുടുംബത്തിൽ താൻ ജനിച്ചു എന്നുള്ളത് തന്നെ ഒരു ഭാഗ്യമാണ്. ആ നിലയിൽ ദേശത്ത് ജീവിക്കുവാനും കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ തൻ്റെ ഈ ചെറിയ കാലം മുതൽ ഇന്ന് വരെയും രക്ഷയുടെ അനുഭവത്തിൽ വന്ന കാലം മുതൽ മരണം വരെയും ആ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നല്ല സാക്ഷ്യത്തോട് ജീവിക്കുവാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചു. എന്നാൽ ശാരീരിക ക്ലേശങ്ങളാൽ ഭാരപ്പെട്ടുവെങ്കിലും വളരെ വേദന തന്നെ അനുഭവിച്ചു അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നെങ്കിൽ ഇന്ന് നമുക്ക് അദ്ദേഹത്തിന് വേറൊരുപാട് ദുഃഖമാണെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സന്തോഷമാണ്. കാരണം ദുഃഖങ്ങളില്ലാത്ത, രോഗമില്ലാത്ത, വേദനയില്ലാത്ത, ഭാരങ്ങളില്ലാത്ത, താൻ വിശ്വസിക്കുന്ന പ്രത്യാശയംപിച്ച ആ ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാൻ തനിക്ക് ഭാഗ്യം ലഭിച്ചു. ക്രിസ്തീയ സമൂഹത്തിൻ്റെ മുഴുവൻ പ്രത്യാശ
അപ്പോസ്തലനായി പൗലോസ് തെസ്സലോനിക്കയിലെ ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, കർത്താവ് താൻ ഗംഭീരതാത്തോടും പ്രധാനതര ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോട് ശ്രദ്ധ നിറങ്ങുകയും ക്രിസ്തുവിൽ മരിച്ച റൂമ്പി ഉയർക്കുകയും പിന്നെ ജീവനോടിക്കുന്ന രൂപാന്തരപ്പെട്ട് ക്രിസ്തു കർത്താവിന് അവർ എതിരേൽക്കുവാൻ മതിയാകാശത്ത് എഴുതുകൊള്ളപ്പെടും. ഇനി നിങ്ങൾ അന്യോന്യം ആശ്വസിച്ച് കൊള്ളി എന്നൊക്കെ വചനത്തിൽ വായിക്കുന്നുണ്ട്. അതിലൊരു കാര്യം നമുക്ക് വ്യക്തമാണ്, കർത്താവിൻ്റെ വരവെങ്കിൽ ആയിരമാര് വിശുദ്ധന്മാര് ഉയർത്തെടുക്കുന്ന ആ നല്ല പുലരിയിൽ പ്രിയച്ചാനി കാണണം എന്നുള്ള പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരട്ടെ. അതുകൊണ്ട് ഈ വേറുപാട് ദുഃഖത്തിൽ അറിയിക്കുന്ന ഭവനാംഗങ്ങൾ, പ്രിയപ്പെട്ടവർ, സഹോദരങ്ങൾ, ബന്ധുപത്രാദികൾ, സഭാമക്കൾ എല്ലാവരും ദൈവം തമരാൻ ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ദുഃഖത്തിൽ ഞാനും എൻ്റെ കുടുംബവും ചർച്ച് ഓഫ് ഗോൾഡ് ഇന്ത്യ കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ള ആദിവാസിമാർ സഭയും അതുകാലമായ ദുഃഖവും വേദനയും അറിയിച്ചുകൊണ്ട് ഞാൻ വാൾ വിനിമിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റർ. അനുസ്മരണത്തിനായി ചില പേരുകൾ നൽകിയിട്ടുണ്ട്, അത് ഞാനിപ്പോൾ ഒന്ന് വായിക്കുന്നു. ഇവിടെ പ്രസൻ്റ് ആയിട്ടുള്ളവർ വളരെ വേഗത്തിൽ വന്ന് ആ കാര്യം നിർവഹിക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. കരിക്കം സെവൻത് ഡേ പാസ്റ്റർ ഷാജി എബ്രഹാം, അതേപോലെ പാസ്റ്റർ സൈമൺ തോമസ്, പാസ്റ്റർ തോമസ് എബ്രഹാം അഞ്ചൽ ഐ പി സി, കരിക്കം മാസ്റ്റർ ക്ലബിൻ്റെ പ്രതിനിധി മിസ്റ്റർ ബിനു മാത്യു, പാസ്റ്റർ ഗോംസൺ ജോർജ് ഫുൾ ഗോസ്പെൽ ചർച്ച് ഓഫ് ഗോഡ് കരിക്കം, ഗിൽഗാൽ എ ജി ചർച്ചിൻ ഷാർജയിലുള്ള ഗിൽഗാൽ എ ജി ചർച്ചിൻ്റെ പ്രതിനിധിയായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള അവസരമുണ്ട്. അതുപോലെ റവറൻഡ് അലക്സ് ചാക്കോ കരിക്കം മാർത്തോമ ചർച്ച് പുരോഹിതൻ, പാസ്റ്റർ ജോൺസൺ ആര്യങ്കാവ് ഐ പി സി ചർച്ച് പാസ്റ്റർ, പാസ്റ്റർ സജിമോൻ ബേബി പനവേലി എ ജി ചർച്ച് പാസ്റ്റർ. ഇപ്പോൾ പാസ്റ്റർ ജോൺസൺ ആര്യങ്കാവ്. സർവാശ്വാസങ്ങളുടെയും ഉറവിടമായ കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രിയ പിതാവിൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ സ്വർഗത്തിലെ ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഈ പ്രിയ പിതാവിൻ്റെ മകളുടെ നാത്തുവിനുള്ള ബന്ധത്തിലാണ് ഇന്ന് പകലിൽ നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചിരിക്കുന്നത്. മരണത്തെ തോൽപ്പിക്കുവാൻ ഈ ലോകത്തിലെ ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ ഒരു ശാസ്ത്രത്തിനോ കഴിയത്തില്ല. ഇന്ന് പകലിൽ കഴിഞ്ഞ ആ ദിവസം നിത്യത്തിലേക്ക് പ്രിയ പിതാവ് ചേർക്കപ്പെടുവാൻ തക്കോണം കഴിഞ്ഞു. പിതാവിൻ്റെ നല്ല മാതൃക പിൻപറ്റിക്കൊണ്ട് നമുക്കും വിശ്വാസ ജീവിതത്തിൽ മുന്നേറുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിക്കുമാറാകട്ടെ. പ്രിയ പിതാവിനെ സംബന്ധിച്ച് അമ്മ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനൊക്കെ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ക്രിസ്തുവിൽ ജനിക്കുകയും ക്രിസ്തുവിൽ ജീവിക്കുകയും ക്രിസ്തുവിൽ മരിക്കുകയും ചെയ്ത പ്രിയ പിതാവിനോടുള്ള ബന്ധത്തിൽ നല്ല ഒരു പ്രത്യാശ ഇന്ന് പകലിൽ നമ്മെ ഭരിക്കുന്ന ഓർത്തുകൊണ്ട്, പിന്നെയും പിതാവിനെ മുഖാമുഖമായി കാണാമെന്നുള്ളൊരു പ്രത്യാശ ഇന്ന് പകലിൽ ദൈവമക്കളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ഭരിക്കുന്നത് ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബ അംഗങ്ങളെയും ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ ആര്യങ്കാവിലുള്ള എല്ലാ വിശ്വാസിയുടെ പേരിലും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലുള്ള ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. ഇപ്പോൾ പാസ്റ്റർ സജിമോൻ ബേബി പനവേലി എ ജി ചർച്ച്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വാങ്ങിപ്പോയ പ്രിയപിതാവിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചില ആശ്വാസ വാക്കുകൾ പറയുവാൻ തക്കവണ്ണം ദൈവം നൽകി തന്ന ഈ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രിയപിതാവിൻ്റെ ദേഹവിയോഗ വാർത്ത ചില ദിവസങ്ങൾ പ്രിയപിതാവ് കർത്തൃസനിലേക്ക് ചേർക്കപ്പെട്ട് അന്ന് തന്നെ അറിയുകയും ഞങ്ങളുടെ സഭയിലെ ചില ദൈവം മക്കൾ ഈ പ്രിയ ഭവനവുമായുള്ള വലിയ നല്ല ആത്മബന്ധത്തിൽ തുടരുന്നതിനാലും, അതുമാത്രമല്ല ഈ പ്രിയപിതാവിൻ്റെ സഹോദരിയുടെ മകൻ പ്രജോയി കെ കോശി ബ്രദർ, അദ്ദേഹത്തിൻ്റെ കുടുംബം പനവേലിയിലുള്ള ശാലയും എ ജി ചർച്ചിലെ സജീവ അംഗങ്ങളാണ്. ആ പ്രിയപ്പെട്ടവരിലൂടെയൊക്കെ ഈ പ്രിയപിതാവിൻ്റെ ദേഹവിയോഗ വാർത്ത അറിയുവാനിടയായി. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തിലെ കുടുംബാംഗങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവം ഞങ്ങളെ സഹായിച്ചു. കഴിഞ്ഞ ദീർഘവർഷം ഈ ഭൂമിയിൽ പാർത്ത് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും അനുഭവിച്ച് ദൈവത്തിൻ്റെ
മകനായി ഭൂമിയിൽ പാർത്ത് കർത്താവിൻ്റെ സമയമായപ്പോൾ കർത്താവ് അവിടുത്തെ മകനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് കൊള്ളുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. മാനുഷികമായ ദേഹവിയോഗങ്ങൾ ഒരു പരിധിയിലധികം നമ്മെ ദുഃഖിപ്പിക്കുന്നതാണ്. ദേഹവിയോഗങ്ങൾ നമ്മളെ കടുത്ത വിഷമത്തിലേക്കും സങ്കടത്തിലേക്കും നയിക്കും. പൗലോസ് ശ്ലീഹ പറയുന്നു, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. അപ്പോൾ പ്രത്യാശയില്ലാത്തവർ ദുഃഖിക്കുന്നവരെ ദുഃഖിക്കുന്നത് പോലെയല്ല, പ്രത്യാശ ഉള്ളവർക്കും ദുഃഖമുണ്ട്, പക്ഷേ നമ്മുടെ ദുഃഖം പ്രത്യാശയില്ലാത്തവരെ പോലെയല്ല. ഇനി ഇങ്ങനെ ഒരു വ്യക്തി ഈ ഭൂമിയിലില്ല എന്ന് ഓർക്കുമ്പോൾ ഭവനത്തിലെ പ്രിയപ്പെട്ടവർക്കും സഹോദരങ്ങൾക്കും കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങൾക്കും ആ ശൂന്യത വലിയ വിടവാണ്, വലിയൊരു ദുഃഖമാണ് വരുത്തുന്നത്. ആ വിടവ് നികത്തുവാൻ മാനുഷികമായ പരിഹാരങ്ങളൊന്നും തന്നെയില്ല. നമുക്കാർക്കും പിതാവിനൊരിക്കലും നമ്മെ വന്ന് കാണാനുള്ള സാഹചര്യങ്ങൾ ഇനിയില്ല. വേദപുസ്തകം നമ്മൾ വിശ്വസിക്കുന്നവരാണ്. കർത്താവിൻ്റെ വചനപ്രകാരം ഇനി ഈ പ്രിയ പിതാവിൻ്റെ പോയ പിതാവ് പോയ കർത്തൃസന്നിധിയിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ വെച്ച് കാണാമെന്നുള്ള ഒരു വലിയ പ്രത്യാശയാണ് നമുക്കുള്ളത്. ആകയാൽ ആ പ്രത്യാശ ഇല്ലാത്തവരായി ആരെങ്കിലും ഇന്ന് പകൽ ഞങ്ങൾ കേൾക്കുന്നെങ്കിൽ ആ പ്രത്യാശയുടെ ഉടമസ്ഥരായി മാറുവാനായിട്ട് നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. ഈ പ്രിയ ഭൗതിക ശരീരം വാക്കും ഭാഷണവുമില്ലാതെ നമ്മോട് വിളിച്ചു പറയുന്ന വലിയൊരു സത്യമുണ്ട്. ഇന്ന് ഞാൻ പോയി, നാളെ നിങ്ങളിതുപോലെ വരേണ്ടവരാണ്. രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ് മരണം. ഇന്നല്ലേ നാളെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി മരണം നിശ്ചയമായിട്ടും കടന്നു വരും. ആ സമയത്ത് ദൈവത്തിൽ ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ മരിക്കുന്ന വൃതന്മാർക്ക്, ദൈവമക്കൾക്കൊരു പ്രത്യാശയുണ്ട്. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് എന്നുള്ള ആ ഒരു പ്രത്യാശ. ഒരിക്കൽ കർത്താവ് ഇങ്ങനെ ചോദിച്ചു, ഹേ മരണമേ നിൻ്റെ ജയം എവിടെ? ഹേ മരണമേ നിൻ്റെ വിഷമുള്ളവിടെ? മരണത്തെ ജയിച്ച യേശു ക്രിസ്തുവിനെ പിൻപറ്റുന്നവർക്ക് ഒരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയുടമകളായി നിങ്ങളെല്ലാവരും മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പനവേലിയിലുള്ള ശാലയും അസംബ്ലീസ് ഓഫ് ഗോഡ് സഭ ഈ ഭവനത്തിലെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. എനിക്കിങ്ങനെ സമയം അനുവദിച്ചതിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സഭയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും അവിടെയുള്ള ദൈവമക്കളുടെയും എല്ലാവിധമായ പ്രത്യാശയുടെ വാക്കുകൾ നിങ്ങളെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളും വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. തുടർന്ന് പാസ്റ്റർ ജോമോൻ ജോസഫ് പനവേലി ചില വാക്കുകൾ അനുസ്മരണമായി ഓർപ്പിക്കും. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ പിതാവിൻ്റെ ദേഹവിയോഗം മാനുഷിക തലത്തിൽ നാം ചിന്തിക്കുമ്പോൾ വേദനയും ദുഃഖവും നമുക്കുണ്ടാകുന്നു. നാം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഭൂമിയുടെ പരപ്പിൽ 72 വർഷക്കാലം നല്ല ചുറ്റുപാടുകളെ കൊടുത്ത്, നല്ല സാഹചര്യങ്ങളെ കൊടുത്ത് ജീവിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം അനുവദിച്ചു. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതിലും ഉപരി കർത്താവിൽ ജനിച്ച്, കർത്താവിൽ ജനിച്ച്, കർത്താവിൽ മരിക്കുവാൻ തക്കവണ്ണം ആ ഭാഗ്യകരമേറിയ പദവിയെ ലഭിച്ചതുകൊണ്ടും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അപ്പൊസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് കേവലം 6 മണ്ണിൽ അവസാനിക്കുന്നില്ല, അതിനും അപ്പുറം ഒരു പ്രത്യാശ ക്രിസ്തുവിൽ ഉണ്ട് എന്ന് തിരുവഴുത്തിക്കുടി നമുക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ദുഃഖാർദ്രരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം നൽകുന്ന, പ്രത്യാശ നൽകുന്ന ഒരു വേദഭാഗമാണ് നാം ചിന്തിച്ചത്. അതെ, കർത്താവ് മടങ്ങി വരുമ്പോൾ പ്രിയദാസനെ, അമേൻ, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ധരിച്ചുകൊണ്ട്, ഈ മർത്യമായതിനെ അമർത്ഥതയെ ധരിച്ചുകൊണ്ട് എതിരേൽക്കുന്നവരുടെ കൂട്ടത്തെ കാണപ്പെടും എന്നുള്ള ആ വലിയൊരു പ്രത്യാശയോടെ നമുക്ക് പ്രിയ പിതാവിനെ യാത്രയയക്കാം. നാമും ഈ വഴിത്താരെ കൂടി പോകേണ്ടുന്നവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ പിതാവിൻ്റെ ഈ ദേഹവിയോഗത്തിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്നത് ഇന്ന് ഞാൻ, നാളെ നീ. ആയതുകൊണ്ട് കർത്താവിൻ്റെ വരവെങ്കിലും പ്രത്യാശയോടെ ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളനാദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം കർത്താവിനെതിരേൽക്കുവാൻ എടുക്കപ്പെടും. ആ വലിയ പ്രത്യാശയോടെ നമുക്ക് ഭൂമിയിൽ ജീവിക്കാം. അതിനായിട്ട് കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖിത
ആയിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ കർത്താവ് തന്നെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം തദ്വസരം ഒരുക്കി തന്ന പ്രിയ പാസ്റ്ററോടുള്ള നന്ദി പറയുന്നു. എൻ്റെയും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സെവന്ത്ഡേ അഡ്വന്റിസ്റ്റ് സഭ, പനവേലി, അമ്പലക്കര തുടങ്ങിയ സഭകളുടെയും പേരിലുള്ള ദുഃഖവും അനുശോചനം ഇത്തരണത്തിൽ അറിയിച്ചു കൊള്ളട്ടെ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. തുടർന്ന് മിസ്റ്റർ എം ഡാനിയേൽ കരിക്കും. ചുരുക്കം വാക്കുകളിലൂടെ അനുസ്മരണം ഓർപ്പിക്കണം എന്ന സ്നേഹത്തോടെ ഓർപ്പിക്കും. ബഹുമാന്യരായ ശുശ്രൂഷകരെ, അതിദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ഈ പ്രിയപ്പെട്ടവൻ്റെ മരണം എല്ലാവരെയും ദുഃഖിപ്പിക്കുന്നതായ ഒരു വാർത്ത തന്നെയാണ്. നാം ഈ ഭൂമി ജീവിക്കുമ്പോൾ നാം ജീവിക്കുന്ന സമൂഹം വളരെ കരുതലോടെ എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. വളരെ വർഷങ്ങൾക്കും എനിക്ക് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ, സമീപനം ഒക്കെ ഏറ്റവും മറ്റുള്ളവർക്കൊരു മാതൃകയായ വിധത്തിൽ തന്നെ അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹം ദൈവത്തിൻ്റെ സമയം വന്നപ്പോൾ ദൈവം വിളിച്ചു. വളരെ നാൾ സുഖമില്ലാതെ ആയിരുന്നുവെങ്കിലും അദ്ദേഹത്തെ സമീപിക്കുന്നവർക്കറിയാം, തീർച്ചയായിട്ടും അദ്ദേഹം ഒരു രോഗിയല്ല എന്ന വിധത്തിൽ തന്നെ എല്ലാവരോടും സ്നേഹമായി ഇടപെടുവാനും സഹകരിക്കുവാനും സംസാരിക്കാനുള്ള എല്ലാ സന്ദർഭങ്ങളെയും ദൈവം അദ്ദേഹത്തിന് ദാനം ചെയ്തു. മരണം വരെയും, യഥാർത്ഥത്തിൽ മരണത്തിൻ്റെ അല്പ നിമിഷത്തിന് മുൻപ് വരെയും എല്ലാവരോടും സംസാരിക്കാനുള്ളതായ സാഹചര്യം ദൈവം കൊടുത്തു. തീർച്ചയായിട്ടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ സുപ്രഭാതത്തിൽ അദ്ദേഹത്തെ നമുക്കൊരുമിച്ച് കാണാമെന്നുള്ളതായ പ്രത്യാശയാണ് യഥാർത്ഥത്തിൽ നമുക്കുള്ളത്. ആ പ്രത്യാശയിൽ ദൈവം ഈ കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, ബന്ധുമിത്രാദികളെ ഒക്കെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. എന്നെയും എൻ്റെ കുടുംബത്തിൻ്റെയും അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. തുടർന്ന് പാസ്റ്റർ ഗോംസൺ ജോർജ് ഫുൾ ഗോസ്പെൽ ചർച്ച് ഓഫ് ഗോഡ് കരിക്കും. ദൈവനാമത്തിന് സ്തോത്രം. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, സഭാവിശ്വാസികളെ, ബന്ധുമിത്രാദികളെ, അയൽവാസികളെ, ഏവർക്കും ക്രിസ്തീയമായ സ്നേഹവാദത്തെ അറിയിക്കുന്നു. കോട്ടവള കുടുംബം ഈ ഏരിയയിൽ വളരെ പ്രസക്തിയുള്ളൊരു കുടുംബമാണ്. ആ കുടുംബത്തിലെ പല സഹോദരങ്ങളും ഞാൻ ശുശ്രൂഷിക്കുന്ന ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പെൽ ഇന്ത്യ സഭയിലെ അംഗങ്ങളാണ്. ആ ഒരു വ്യക്തിബന്ധത്തിലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇവിടെ കടന്നു വന്ന് പ്രാർത്ഥിപ്പാനൊക്കെ കർത്താവ് ഇടയാക്കി. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മരണ വീടുകളിൽ വളരെ കേൾക്കാറുള്ള വാക്യമാണ് ദാനിയേൽ പ്രവചനം 12:13. നീയോ അവസാനം ഒരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. ഈ വചനം ധ്യാനിച്ചപ്പോൾ ഈ ഒറ്റ വാക്യത്തിലുള്ള 4 ചിന്തകൾ ദൈവാത്മാവ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അതിലൊന്ന് ഇങ്ങനെയാണ്, നീയോ പൊയ്ക്കൊള്ളുക. ദൈവം പോകാൻ പറഞ്ഞാൽ ആരായാലും പോയേ പറ്റത്തുള്ളൂ. ഈ പിതാവ് കഴിഞ്ഞ 72 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചു. 72-ാമത്തെ വയസ്സിൽ ദൈവം പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, ഞാൻ പോകത്തിൽ നിന്ന് അവകാശപ്പെടാൻ ആർക്കും ലോകത്തിൽ കഴിയത്തില്ല. റഷ്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജോസഫ് സ്റ്റാലിൻ അഹന്തയുടെ ഉച്ചകോടിയിൽ കയറി നിന്നിങ്ങനെ പറഞ്ഞു, ഞാൻ മരിക്കത്തില്ല, അഥവാ മരിക്കുകയാണെങ്കിൽ 180 വയസ്സ് കഴിഞ്ഞ് ഞാൻ മരിക്കത്തുള്ളെന്ന് ജോസഫ് സ്റ്റാലിൻ അവകാശപ്പെട്ടു. പക്ഷേ ചരിത്രം പറയുന്നത് തൻ്റെ മധ്യായുസ്സിൽ മാരകമായ ഒരു രോഗം തനിക്ക് പിടിപ്പെട്ട് താൻ ഈ ലോകത്തോട് കടന്ന് യാത്ര പറഞ്ഞെന്നുള്ളതാണ്. അപ്പോൾ എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമെന്ന് ആർക്കും അവകാശപ്പെടാൻ കഴിയത്തില്ല. മരണവീടുകളിലൊക്കെ നമ്മൾ പാടി ആശ്വസിക്കാറുള്ള പാട്ടാണ് നാഗൽ സാഹിബിൻ്റെ പാട്ടുകൾ, സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്നുള്ള പാട്ടുകളൊക്കെ.
പക്ഷേ ആ പാട്ടെഴുതിയ നാഗൽ സാഹിബ് പക്ഷപാത രോഗം വന്ന് 54-ാമത്തെ വയസ്സിൽ ലോകത്തോടെ യാത്ര പറഞ്ഞു. സിഖ് മതത്തിൽ നിന്നും കർത്താവിൻ്റെ ഒരു ധീരസാക്ഷിയായി പ്രവർത്തിച്ച സാധു സുന്ദരസിംഗ് 40-ാമത്തെ വയസ്സിൽ ലോകത്തോടെ യാത്ര പറഞ്ഞു. ഈ ഭക്തന്മാരൊന്നും മോശപ്പാടിയതുപോലെ 70-ോ 80-ോ തികച്ചില്ല. പക്ഷേ പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കാര്യം അവർ തികച്ചു, ഞാൻ നല്ല പോർ പൊറുതു, ഓട്ടം തികച്ചു. അവരൊക്കെ ഓട്ടം തികച്ച് ഇന്ന് അനിത്യയിൽ വിശ്രമിക്കുകയാണ്. ഈ പ്രിയ പിതാവും തൻ്റെ ഓട്ടം തികച്ച് തൻ്റെ ആത്മാവ് നിത്യത്തിൽ വിശ്രമിക്കുന്നു. രണ്ടാമത്തെ ചിന്ത, നീ പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച്. മരണം ഒരന്ത്യമല്ല, അതൊരു വിശ്രമമാണ്. പ്രൈസലോ റെവലേഷൻ 14:11 ഇങ്ങനെ പറയുന്നു, എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അവർ വിശ്രമിച്ച് കാലാവസ്ഥത്തെങ്കിൽ തൻ്റെ ഓഹരി പ്രവിപ്പാൻ എഴുന്നേറ്റ് വരും. പ്രൈസലോ. അപ്പോൾ മരണമൊരു വിശ്രമമാണെന്ന് അവിടെ കാണുന്നു. എന്നാൽ നമുക്കൊരു കാര്യം, വിശ്രമിക്കുന്നവരൊക്കെ ഇന്നല്ലെങ്കിൽ ആ വിശ്രമാനന്തരം അവരെ എഴുന്നേൽക്കുന്നത് പോലെ, ഇന്നല്ലെങ്കിൽ നാളെ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ഈ പ്രിയപിതാവ് എഴുന്നേറ്റ് വരും. മൂന്നാമത്തെ ചിന്ത, നിൻ്റെ ഓഹരി പ്രാപിപ്പാൻ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർക്ക് ഒരു ഓഹരിയുണ്ട്. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്, എന്നാൽ പ്രതിഫലം ദാനമല്ല, അത് കർത്തൃസേവയാൽ നേടിയെടുക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രിയ പിതാവ് ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ദൈവനാമത്തിനുള്ള എന്തെല്ലാം ചെയ്തോ അതിൻ്റെ ഓഹരി പ്രാപിപ്പാൻ താൻ എഴുന്നേറ്റ് വരും. നാലാമത്തെ ചിന്ത, എഴുന്നേറ്റ് വരും എന്ന് പറയുമ്പോൾ ഒരു പുനരുദ്ധാനമുണ്ട്. യോഹന്നാൻ സുവിശേഷം 5:28-29 വാക്യങ്ങൾ വായിക്കുന്നു, കല്ലറുള്ളവരെല്ലാവരും ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് സ്തോത്രം നിത്യജീവനായിട്ട് അവർ പുനരുദ്ധാനം പ്രാപിക്കും. നന്മ ചെയ്തവർ നിത്യജീവനായിട്ട് പുനരുദ്ധാനം പ്രാപിക്കുമ്പോൾ 7 മഹത്വമുള്ള ഒരു ശരീരത്തിലൂടെ ഈ പിതാവ് രൂപാന്തരം പ്രാപിക്കും, പുനരുദ്ധാനം പ്രാപിക്കും എന്നുള്ള ഭാഗ്യകരമായ പ്രത്യാശയാൽ എല്ലാവരെയും ദൈവം നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സംഗീതങ്ങൾ വായിക്കുന്നു, അവൻ മനം തകർന്നവരെ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ദുഃഖത്തിലായിരിക്കുന്ന മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ എല്ലാവരെയും ഹല്ലേലൂയ ദൈവമായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ശുശ്രൂഷിക്കുന്ന ചർച്ച് ഓഫ് ഗോഡ് കരിക്കം സഭയുടെ എല്ലാ മാനുഷികമായ ദുഃഖവും അപ്പോൾ തന്നെ പ്രത്യാശയം അറിയിക്കുന്നു. ഒപ്പം ഈ പ്രിയ പിതാവിനോട് ചെറുപ്പത്തിലൊക്കെ വളരെ സഹകരിച്ച പല സഹോദരങ്ങൾ വിദേശത്തുണ്ട്. അതിലൊന്നാണ് ജോയി ചാൻ കുടുംബം, അങ്ങനെ പലരുമുണ്ട്. അവരെല്ലാം അനുശോചനം ഈ സമയത്ത് ഞാൻ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റർ. തുടർന്ന് പാസ്റ്റർ സന്തോഷ് മോൻ ചണ്ണപ്പേട്ട IPC ചർച്ചിനെ പ്രതിനിധീകരിച്ച്. കർത്താവിൻ്റെ ധന്യതയിൽ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖസാന്ദ്രമായ ഈ അന്തരീക്ഷത്തിൽ ഇവിടെ കടന്നു വന്ന് ദുഃഖത്തിൽ പങ്കുചേരുവാൻ സ്വർഗത്തെ ദൈവം കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഞാനിവിടെ കടന്നു വരുവാനുള്ള കാരണം, കഴിഞ്ഞ 2.5 വർഷം ഷാർജയിൽ യൂണിയൻ ചർച്ചിൽ കർത്താവിൻ്റെ വേലയുടെ ബന്ധത്തിലായിരുന്നു. അവിടുത്തെ വിശ്വാസികളായിരുന്നു ബഹുമാനിയ പ്രിയ ബിജുവിതറും പ്രിയ അജുവിതറും കുടുംബവും. അവരൊന്നിച്ച് ഞങ്ങൾക്കവിടെ കൂട്ടായ്മ കഴിപ്പാൻ സ്വർഗത്തെ ദൈവം കൃപ നൽകി. മരണം നമുക്കെല്ലാവർക്കും മാനുഷികമായ നിലവാരത്തിൽ ദുഃഖമുളവാക്കുന്നെങ്കിലും ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് മരണം ഒരു പ്രത്യാശയും അത് ഒരു വിശ്രമവുമാകുന്നു. ഈ കുടുംബത്തിൽ പ്രിയ പിതാവ് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് വേർപാടും വിശുദ്ധിയും കാത്തു സൂക്ഷിച്ച് കർത്താവ് നൽകിയ ആയുസ്സിൽ ഈ ഭൂമിയെ ജീവിച്ചു, നന്മകൾ ചെയ്തു, നിത്യതയിലേക്ക് ചേർക്കപ്പെടുവാൻ അവിടുന്ന് ഇടയായി. നമുക്കെല്ലാവർക്കും ഒരു പ്രത്യാശയുണ്ട്. ഇവിടെ വിശ്രമമാണെന്ന് പറഞ്ഞല്ലോ. കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേയും പിന്നീട് ജീവനോടിരിക്കുന്ന നാം ഓരോരുത്തരും രൂപാന്തരം പ്രാപിക്കുമെന്ന് കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും.
അതുകൊണ്ട് മരണത്തിൽ അല്പം മാനുഷികമായ ദുഃഖമുണ്ടാക്കുമെന്നെങ്കിലും ഏറെ പ്രത്യാശ അതിൻ്റെ പിന്നിലുണ്ട്. ഇവിടെ ഷാർജയിലുള്ള ദൈവമക്കൾക്ക് എല്ലാവർക്കും ഇവിടെ കടന്നു വരുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഷാർജയിലുള്ള ഗിൽഗാൽ ഏജ് ചർച്ചിൻ്റെ അവിടുത്തെ റജി പാസ്റ്റർ കുടുംബം, അവിടെയുള്ള ദൈവമക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, അവരുടെ നാമത്തിലും അഞ്ച് സെൻട്രലിനെ പ്രതിനിധീകരിച്ച് ഞാൻ ഇളവറാങ്കുഴി ദൈവസഭയിൽ ശുശ്രൂഷിക്കുന്നു. ആ സഭയുടെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ എൻ്റെ അനുശോചനത്തെയും പ്രത്യാശയും രേഖപ്പെടുത്തുന്നു. ദൈവം ദിവ്യ സമാധാനത്താൽ അവിടെ നിറയ്ക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. ഇപ്പോൾ പ്രിയ റോസമ്മാമയുടെ വാത്സല്യ സഹോദരൻ ബ്രദർ ബാബു ജോർജ് മുൻപോട്ട് വന്ന് ചില വാക്കുകൾ അനുസ്മരണമായി ഓർപ്പിക്കും. 10 മണിയോടുകൂടെ നമുക്ക് അനുസ്മരണ ചടങ്ങുകൾ അവസാനിപ്പിച്ച് പ്രധാന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ കാര്യം ശ്രദ്ധിച്ച് വാക്കുകൾ ചുരുക്കമാക്കണമേ എന്ന് വിനയമായി ഓർപ്പിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ പകൽക്കാലം നമുക്കിങ്ങനെ കൂടി വരുവാൻ, ഈ ഭവനത്തിൽ കർത്താവ് ഈ ഭവനത്തിൻ്റേതായിരിക്കുന്ന ആയാഗ്രഹ നായകനെ കർത്താവിൻ്റെ സമയമായപ്പോൾ തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുവാനൊക്കെ വണ്ണം ഇടയായി തീർന്നു. അതിനാൽ നമുക്കൊരുമിച്ച് കൂടി വരുവാൻ ദൈവമൊരുക്കിയതാണ്. എനിക്ക് പ്രത്യേകിച്ച് പറയുവാനുള്ളത് എൻ്റെ മൂത്ത സഹോദരിയാണ് ഈ പ്രിയ പിതാവിൻ്റെ ഭാര്യ. ഞങ്ങൾ കണ്ട നാൾ മുതൽ ഇതുവരെയും ഒരാത്മീയമായ ബന്ധമാണ് ഞങ്ങൾക്കുള്ളത്. എൻ്റെ സഹോദരിയെ കിട്ടിയതിനേക്കാൾ കൂടുതൽ എനിക്ക് പറയുവാനുള്ളത് എന്നെ കാണുമ്പോഴൊക്കെ ആത്മീയമായ ഒരു ബന്ധം ഞങ്ങൾ തങ്ങളിലുണ്ടായിരുന്നു. ഞാനിവിടെ വന്നാൽ എന്നോട് പറയും, അളിയൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ടേ ഇവിടുന്ന് കടന്നു പോകാവുന്നു. ഞാൻ വരുമ്പോഴൊക്കെ പ്രാർത്ഥിച്ച് ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടെ ആത്മീയമായ പല കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനൊക്കെ വണ്ണം ദൈവം ഇടയാക്കി. താൻ 72 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചത് ഒരു ഭക്തനായി തന്നെ ജീവിക്കുവാനൊക്കെ വണ്ണം ദൈവം കൃപ നൽകി. ഇതിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കൊരു പ്രത്യാശയുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും ഒരു പ്രത്യാശയുണ്ട്. ഈ പ്രിയ പിതാവിനെ നമുക്ക് നിത്യതയിൽ കാണാമെന്നുള്ളതായ ഒരു പ്രത്യാശ നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ട്. ലോകം തരുന്ന സമാധാനമല്ല ക്രിസ്തു നമുക്ക് തരുന്നു എന്നുള്ളത് വാസ്തവമായി അനുഭവിച്ച് മനസ്സിലാക്കുവാൻ കഴിഞ്ഞതായ ഒരു വ്യക്തിയാണ് ഞാൻ. ഈ പ്രിയ പിതാവിൻ്റെ വേർപാടുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ പാറവിള കുടുംബത്തിൻ്റെ ദുഃഖ അനുസ്മരണം ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. എല്ലാ ദൈവമക്കളും നമ്മുടേതായിരിക്കുന്നതായ ഈ വിഷയങ്ങൾ ഇനിയും തുടർന്നുള്ളതായ ഇവിടെയുള്ളതായ മക്കൾക്കും തൻ്റെ വൈഫിനും ഒക്കെ സമാധാനം നൽകി മുൻപോട്ട് നയിക്കേണ്ടതിനായി ദൈവമക്കളുടെ പ്രാർത്ഥനയും ചോദിക്കുന്നു. നിങ്ങളുടേതായിരിക്കുന്ന എല്ലാ സഹകരണവും ഞാൻ ചോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റർ. തുടർന്ന് പാസ്റ്റർ ഷാജി എബ്രഹാം, സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് ചർച്ചിൻ്റെ പാസ്റ്ററും കരിക്കം എസ് ഡി എസ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളുമായിരിക്കുന്ന ദൈവദാസനെ ചില അനുസ്മരണ വാക്കുകൾ കാഴ്ച. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കുഞ്ഞുമോൻചാൻ്റെ സഹോദരനും അഡ്വന്റിസ്റ്റ് സഭയുടെ റിട്ടയേർഡ് പാസ്റ്ററുമായിരിക്കുന്ന പാസ്റ്റർ കെ സി വർഗീസും ഞാൻ തമ്മിലുള്ള ബന്ധത്തിലാണ് ഈ നിമിഷം ഇവിടെ വരുവാൻ എനിക്കിടയായത്. മരണം അന്ത്യമല്ല എന്ന് തിരുവചന സത്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ പിതാവിന് നീണ്ട 72 വർഷം ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള അവസരം വലിയവനായ ദൈവം ഈ പിതാവിന് നൽകി. ദൈവത്തിൻ്റെ വരവിൽ, ദൈവത്തിൻ്റെ വിശുദ്ധന്മാരുയർക്കുന്ന പട്ടികയിൽ ഈ അച്ചായനും ഉയർക്കും. അതൊരാനന്ദത്തിൻ്റെ അനുഭവമായിരിക്കുമെന്ന് നമുക്ക് എവർക്കും മനസ്സിലാക്കുവാൻ കഴിയും. ഇപ്രകാരമുള്ള മരണങ്ങൾ നാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ
ജീവനോടിരിക്കുന്ന നമുക്ക് ഇപ്രകാരം ഒരു അവസ്ഥ കാണും. ആ അവസ്ഥയിൽ കൂടി നാം കടന്നു പോകേണ്ടവരാണ്. നമ്മെ ശുദ്ധീകരിക്കേണ്ട ഈ സമയങ്ങളിൽ നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കണമെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ഈ ദുഃഖത്തിലായിരിക്കുന്ന ഈ വേളയിൽ ഒരു പ്രത്യാശ നമുക്കുണ്ട്. ആ പ്രത്യാശ ഈ മകൻ ഉയർക്കുമെന്നുള്ള പ്രത്യാശയാണ്. ഈ പ്രത്യാശയാണ് ദൈവമക്കളായിരിക്കുന്ന നമുക്ക് ഏവർക്കും വേണ്ടത്. ഈ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തോടൊപ്പം അഡ്വന്റിസ്റ്റ് ഫാമിലി ആയിരിക്കുന്ന ഞങ്ങളും പങ്കുചേരുന്നു. സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ ദുഃഖം ഈ അവസരത്തിൽ ഞങ്ങളിവിടെ രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ റീത്ത് സമർപ്പിക്കാനായിട്ട് ഞങ്ങളുടെ സ്കൂളിൻ്റെ ട്രഷറായിരിക്കുന്ന മിസ്റ്റർ ജബരാജനെ ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹം ഇപ്പോൾ സ്കൂളിൻ്റെ റീത്ത് സമർപ്പിക്കുന്നതായിരിക്കും. താങ്ക് യു പാസ്റ്റർ. തുടർന്ന് പാസ്റ്റർ സജി എബ്രഹാം, ഐ പി സി കൊട്ടാരക്കര. ഒരു മനുഷ്യൻ്റെയും അവസാനം മരണം ഒരു അവസാനമല്ല, മറിച്ച് ഒരു ദൈവപിതൻ്റെ മരണം നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനമാണ്. തിരുവിടുത്ത നാം ഇങ്ങനെ വായിക്കുന്നു, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. പൗലോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. ഈ പ്രിയപ്പെട്ട അച്ചായൻ്റെ ജീവിത നാളുകളിൽ കർത്താവിനെ സ്നേഹിക്കുവാനുള്ള അവസരം ദൈവം ഒരുക്കിയല്ലോ. ഭാഗ്യകരമായ ഒരു വലിയ പ്രത്യാശയിലേക്ക് തൻ്റെ ദാസൻ കടന്നു. ഇന്ന് ഈ പ്രിയപ്പെട്ട അച്ചായൻ്റെ യാത്രയപ്പിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കർത്താവിനോടുള്ള സ്നേഹത്തിലും ബഹുമാനത്തിലും ആദരവിലും മുമ്പരായി വരുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് ഞാൻ ശുശ്രൂഷിക്കുന്ന കൊട്ടാരക്കര ഹെബ്രോൻ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഉള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഞങ്ങൾ ഇവിടെ ഭവനവുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെയും എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ പ്രത്യാശ ഞങ്ങൾ ഈ സമയത്ത് പങ്കുവയ്ക്കുന്നു. വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടുകൂടെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് ഇപ്പോൾ അനുസ്മരണം പറഞ്ഞ ദൈവദാസന് നന്ദി. തുടർന്ന് കരിക്കം ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ഫൗണ്ടറായ ഡോക്ടർ എബ്രഹാം കരിക്കം, അതിനുശേഷമായി പാസ്റ്റർ ജോയ്, ടി വി പ്രഭാഷകനായ പ്രസിദ്ധനായ ജോയ്, ജോയി മാത്യു. വന്ദ്യ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും വളരെ ദുഃഖത്തിലാണ്. ഏതൊരു മരണവും നമുക്ക് ദുഃഖം പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ കുഞ്ഞുമനച്ചാൻ്റെ ജീവിതത്തെ ഓർക്കുമ്പോൾ നമുക്ക് അധികം ദുഃഖിക്കാനൊന്നുമില്ല. കാരണം വളരെ വളരെ ധന്യമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ കാഴ്ചവെച്ചു. വളരെ സന്തോഷത്തോടുകൂടി നമ്മളിൽ നിന്ന് ഇവിടെ പറയുന്ന ഒരനുഭവമാണ്. കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾക്ക് അറിയാം, ചായന കരിക്കം YMCA നമ്മൾ ആരംഭിക്കുന്ന കാലത്ത് അവിടെ ഇങ്ങനെ കച്ചവടം നടത്തുന്ന ആ നാളുകളിൽ YMCAക്ക് നൽകിയിട്ടുള്ള വളരെ വലിയ സേവനങ്ങളെ നമുക്കൊരു കാലത്തും മറക്കാൻ പറ്റത്തില്ല. നമ്മളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായിരുന്നു അച്ചാൻ കുറേ നാൾ. എല്ലാ കാര്യങ്ങളും നമ്മൾ ആശ്രയിക്കുന്നത് ഇത്രയും കരിക്കത്തിലെ ചെറുപ്പക്കാരെ വളർത്തിയെടുക്കുന്നതിന് ആ ഒരു പ്രസ്ഥാനത്തിലൂടെ സാധിച്ചത് ഇവരെ പോലുള്ള കുഞ്ഞോനച്ചാനെ പോലെ കുഞ്ഞപ്പൻ ചാനെ പോലെയുള്ളവർ നമുക്ക് നൽകിയ കൈത്താങ്ങലുകൾ, അവർ നടത്തിയ കട, നമ്മുടെ ഓഫീസായിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുമായിരുന്നു ആദ്യ നാളുകളിലെല്ലാം. അതുമാത്രമല്ല, അനേകം ചെറുപ്പക്കാർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനും നല്ല വഴിയിൽ നടത്തുന്നതിനും ഈ കരിക്കത്തിലെ ഒരു കുഞ്ഞുപോലും വഴിതെറ്റിപ്പോകാതെ നമ്മളെന്തെങ്കിലും ഒരു കുറ്റം എന്തെങ്കിലും തെറ്റുകൾ പിള്ളേർ കാണിച്ചാൽ അവരെ ശാസിക്കുന്നതിനും അവരുടെ ഒരു സഹോദരനെ പോലെ ഉപദേശിച്ച് അവരെ നടത്തുന്നതിനും ഒക്കെ കാണിച്ച നല്ല മാതൃകയും സ്നേഹവും ഒരു കാലത്തും നമ്മൾ മറക്കുകയില്ല. പിന്നെ നമുക്ക് ജീവിതത്തിൽ പരമമായിട്ടുള്ള ലക്ഷ്യം ഇവിടുത്തെ ഈ ഭൂമിയിലെ കാര്യങ്ങളൊന്നുമല്ല,
അത് നല്ലതുപോലെ മനസ്സിലാക്കി ജീവിച്ച ഒരു കുടുംബമാണ് ഈ കുഞ്ഞപ്പൻചാൻ്റെ കുടുംബം. അവരുടെ അപ്പന്മാരുടെ കാലം മുതൽ ഇന്ന് വരെയുള്ള ശ്രേഷ്ഠമായ മാതൃകകൾ നമ്മൾക്കെല്ലാം, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് പേർക്ക് മാതൃകാപരമായ ജീവിതമാണ് കാഴ്ചവെച്ചത്. അപ്പോൾ നമുക്ക് ശാശ്വതമായ ഒന്നേ ഉള്ളൂ, അത് മരണമാണ്. അത് പിന്നെ എപ്പോൾ വരുന്നു എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല, അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. എന്നാലും 70 വയസ്സിലേറെ ജീവിക്കാനും ഈ കരിക്കത്തിലെ അനേക ആയിരങ്ങൾക്ക് മാതൃകയായി ജീവിക്കാനും അനേകം പേർക്ക് പ്രയോജനങ്ങൾ ചെയ്യുവാനും ഒക്കെ ആ ജീവിതം കൊണ്ട് നമുക്ക് സാധിച്ചു. അതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് ഞങ്ങളുടെ അനുശോചനം അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സാർ. തുടർന്ന് ടി വി പ്രഭാഷകനായ പാസ്റ്റർ ജോയി മാത്യു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമുള്ള കുഞ്ഞുമാനുഷാൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയ കുഞ്ഞുമാനുഷാനെ ചില വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എനിക്ക് പരിചയമുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ സീനിയർ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ കെ സി വർഗീസിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ വർഷങ്ങളുടെ പരിചയം കുഞ്ഞുമാനുഷാനുമായിട്ടുമുണ്ട്. കഴിഞ്ഞ നാളുകളിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ പ്രിയ മകനെ കർത്താവ് സഹായിച്ചു. 72 വർഷക്കാലം ഈ ഭൂമിയുടെ പരപ്പിൽ ജീവിച്ച് ക്രിസ്തുവിലുള്ള പ്രത്യാശയിൽ കടന്നു പോകുവാൻ കർത്താവ് സഹായിച്ചല്ലോ. നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നാം നനയ്ക്കാത്ത നാഴികയിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി മരണം നമ്മെ തേടിയെത്തുന്നു. എന്നാൽ ഇപ്രകാരമുള്ള അവസരങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്നൊരു വലിയ സത്യമുണ്ട്. ഏത് സമയത്തും നമ്മുടെ മരണത്തിനായിട്ട് നമ്മൾ ഒരുങ്ങണം എന്നുള്ളൊരു വലിയ സന്ദേശം പ്രിയ അച്ചായൻ്റെ വേർപാട് നമ്മളെയെല്ലാം ഓർപ്പിക്കുകയാണ്. എന്നാൽ വേർപാടിൽ നമുക്ക് ദുഃഖമുണ്ട്, അത് ദുഃഖകരമാണ്. അത് താങ്ങുവാനുള്ള കരുത്ത് കർത്താവ് നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങളെയൊക്കെ കർത്താവ് ദിവ്യമായ സമാധാനത്താൽ ആശ്വസിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം നൽകുന്ന പ്രത്യാശയിൽ നിലനിൽക്കുവാൻ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ വിശുദ്ധന്മാർ എതിരെ ഉയർത്തെഴുന്നേൽക്കുന്ന സുപ്രഭാതത്തിൽ പ്രിയ അച്ചാനെയും കാണാമെന്നുള്ള ആ വലിയ പ്രത്യാശയിൽ യാത്രയേപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും, ഞാൻ ശുശ്രൂഷിക്കുന്ന സ്വതന്ത്ര അഡ്വന്റിസ്റ്റ് സഭകളുടെയും ദുഃഖവും അതുപോലെ തന്നെ പ്രത്യാശയും ഈ ഭവനത്തെ അറിയിക്കുന്നു. ഇപ്രകാരം അവസരം നൽകിത്തന്ന സഭയോടുള്ള നന്ദിയും കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദിയും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. തുടർന്ന് പാസ്റ്റർ പി ടി ജേക്കബ് എസ് ഡി എ കരിക്കും. അതിനുശേഷമായി ബഹുമാനപ്പെട്ട ജേക്കബച്ചൻ ചില വാക്കുകൾ പറയുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മരണം ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയാണ് തന്നെയാണ്. എന്നാൽ യെശയ്യാ പ്രവചനം 57:1-3 വാക്യം വായിക്കുമ്പോൾ, നീതിമാൻ നശിക്കുന്നു, ആരും അത് ഗണ്യമാക്കുന്നില്ല, ഭക്തന്മാരും കഴിഞ്ഞു പോകുന്നു, അനർത്ഥത്തിനു മുമ്പേ നീതിമാൻ തൻ്റെ കിടക്കയിലേക്ക് വിശ്രമം പ്രാപിക്കുന്നു. ഇതാണ് കാരണം, മരണത്തിൻ്റെ കാരണം. അനർത്ഥത്തിനു മുമ്പേ നീതിമാനെ ദൈവം തൻ്റെ കിടക്കയിലേക്ക് വിശ്രമത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മരണം നമ്മുടെ അവസാനമല്ലല്ലോ. കുറേ നാൾ യോബ് പറയുമ്പോൾ ആകാശമില്ലാതെയാകുന്ന വരെ അവർ ഉണരുന്നില്ല. പിന്നീട് കർത്താവിൻ്റേതായ വാഗ്ദത്തമാണ് യോഹന്നാൻ്റെ സുവിശേഷം 10:3 വാക്യം വായിക്കുമ്പോൾ, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുകയും അതിൻ്റെ ആടുകളെ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോവുകയും ചെയ്യുന്നു. കുഞ്ഞുമച്ചൻ്റേതായ അവസാന കാഴ്ചയല്ല നമ്മൾ കാണുന്നത്. ദൈവഭക്തരായി കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുമച്ചനെ നമുക്ക് വീണ്ടും കാണുവാൻ സാധിക്കും. കർത്താവ് വരുമ്പോൾ പേർ ചൊല്ലി വിളിക്കുന്നതായ സമയത്ത് കർത്താവ് വിളിക്കുമ്പോൾ കുഞ്ഞുമച്ചാൻ കലറുകളെ ഭേദിച്ചുകൊണ്ട് ഇവനത്ര ഞാൻ പ്രിയൻ ഇവന് വേണ്ടി കാത്തു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതിയിരുന്നിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. നമുക്കും കുഞ്ഞുമച്ചനെ കാണണമെന്നുണ്ടെങ്കിൽ ദൈവം പറഞ്ഞ പ്രകാരം ഇഷ്ടപ്രകാരം അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ വഴികളെ നടക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നമുക്കും ഈ പ്രിയപ്പെട്ടതായ കർത്തദാസനെ കാണാൻ സാധിക്കും. ആ പേര് വിളിക്കുമ്പോൾ നമ്മുടെ പേരും കാണുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധം സഹായിക്കുമാറാകട്ടെ. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും,
പേർവിളിക്കും നേരം കാണും, പേർവിളിക്കും നേരം കാണും എൻ പേരും. സ്തോത്രം. താങ്ക് യു സാർ. തുടർന്ന് സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ചിന്റെ കേരള ഘടകത്തിന്റെ കർത്താവിൽ പ്രസിദ്ധനായ പ്രിയ ജേക്കപ്പച്ചൻ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ കുഞ്ഞുമോൻചായൻ്റെ വേർപാട്, പ്രിയ തങ്കച്ചായനാണ് കഴിഞ്ഞ രാത്രിയിൽ കഴിഞ്ഞ തലേദിവസം എന്നെ വിളിച്ചറിയിച്ചത്. 72 വർഷക്കാലം നീ ലോകത്ത് ജീവിച്ച് ഏതാനും ചില നാളുകൾ രോഗശീലായി പ്രത്യാശയോട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടാതിരിക്കുന്ന പ്രിയദാസൻ്റെ സംസ്കാര വേളയിലാണല്ലോ നാം ആയിരിക്കുന്നു. ഇവിടെ പ്രിയ അബ്രഹാം സാർ ഓർപ്പിച്ചതുപോലെ ഈ പ്രദേശത്ത് ജീവിച്ചു വളർന്നു ഈ പ്രദേശത്തിൻ്റെ വിവിധോന്മുഖമായിരിക്കുന്ന പ്രവർത്തന രംഗങ്ങളിൽ കോട്ടോള കുടുംബത്തിൻ്റെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് പ്രവർത്തിപ്പാനും അദ്ദേഹത്തിൻ്റെ ബാല്യവും യൗവനവും ജീവിതത്തിൻ്റെ വിവിധങ്ങളായിരിക്കുന്ന നിലകളിൽ തനിക്ക് ലഭിച്ച കുടുംബ പാരമ്പര്യവും സുവിശേഷ തീഷ്ണതയൊക്കെ ആ നിലയിൽ പ്രതിഫലിപ്പിക്കുവാൻ ദൈവം നൽകിയ അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ തൃക്കണ്ണമംഗല ചാങ്ങേൽ കുടുംബമാണ്. എൻ്റെ വലിയ മച്ചി തൃക്കണ്ണമംഗല ചെറുകര വടക്കെടുത്ത് കുടുംബമാണ്. ചെറുകര വടക്കെടുത്ത് കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ് കോട്ടവിള കുടുംബം. ഞങ്ങളുടെയൊക്കെ മാവി എന്നറിയപ്പെടുന്ന ആയിരിക്കുന്ന ഇവരുടെയൊക്കെ പിതാവ് ചെറിയാച്ചൻ്റെയൊക്കെ അമ്മച്ചി. എന്നാൽ സമീപ പ്രദേശങ്ങളായതുകൊണ്ട് പലപ്പോഴും പല നിലകളിൽ ബന്ധപ്പെടുവാനും കാണുവാനും പരിചയപ്പെടുവാനും സ്നേഹബന്ധങ്ങളെ പുതുക്കുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് പരമാർത്ഥമാണ്. ഞാൻ ഈ കരിക്കയിടവയിൽ പ്രവർത്തിച്ച കാലഘട്ടങ്ങളിൽ നിന്ന് ഇപ്പോൾ 1-2 വർഷമായിട്ട് 1 വർഷത്തിലധികമായി മാറി നിൽക്കുന്നതുകൊണ്ട് പിന്നീടുള്ളതായിരിക്കുന്ന വിശേഷങ്ങളൊന്നും അധികമായിട്ട് എനിക്കറിയാൻ പാടില്ലായിരുന്നു. രോഗത്തിൻ്റെതായിരിക്കുന്ന മൂർദ്ധനീയ അവസ്ഥ ആ നിലയിൽ ഞാൻ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് ആ സമയങ്ങളിൽ വരുവാനോ കാണുവാനോ ഒന്നും സാധിച്ചില്ല എന്നുള്ളതൊരു പരമാർത്ഥമാണ്. എങ്കിലും ദൈവം നിശ്ചയിച്ചായിരിക്കുന്ന ആയുസ് തികഞ്ഞപ്പോൾ മടങ്ങി വരിക എന്നുള്ളതായിരിക്കുന്ന ദൈവശബ്ദം കേട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരു പുതുക്കപ്പെട്ട ശരീരത്തിനായി താൻ ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പ്രിവിലേജാണ്, ഒരു പദവിയാണ്, ഒരു യോഗ്യതയാണ്. ആ യോഗ്യതയ്ക്ക് പ്രിയപ്പെട്ട തരദാസനും അർഹനായി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാൻ ഓർക്കുന്നുണ്ട് പ്രിയ ചെറിയച്ചനപ്പച്ചൻ സദോമസ് ഇവാഞ്ചലിക്കൽ സഭ 1961 രൂപം കൊണ്ടപ്പോൾ അതിൻ്റെ സ്ഥാപകരിൽ ഒരാളായിരുന്നു സി എ വർഗീസ് അച്ഛൻ, എൻ്റെ വല്യമ്മച്ചൻ. ആ സി എ വർഗീസ് അച്ഛനോട് ചേർന്ന് പത്യോപദേശ സമിതിയുടെ നവീകരണ കാലഘട്ടങ്ങളിൽ വളരെ തീഷ്ണമായി പ്രവർത്തിച്ചായിരിക്കുന്ന കുടുംബങ്ങളാണ് കരിക്കിടവകയുടെ ഭാഗമായി നിന്നുകൊണ്ട് കോട്ടവിള കുടുംബം. ആ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബമായിട്ടും ഒക്കെയുള്ളതായിരിക്കുന്ന കുടുംബബന്ധം എന്നതിലപ്പുറമായിട്ടൊരു ആത്മീയ ബന്ധത്തിൻ്റെ ഒരു വലിയ നുഴഞ്ഞുകയറ്റം ഉണ്ടായ കാലഘട്ടങ്ങളായിരുന്നു ആ കാലഘട്ടം. അന്നൊക്കെ വളരെ തീഷ്ണതയോടെ പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് സി എം വർഗീസ് അച്ഛൻ്റെ മരണത്തിന് ശേഷം ഈവനിങ് ലൈറ്റ് എന്നുള്ളതായിരിക്കുന്ന സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിപ്പാനും തുടർന്നുണ്ടായ കാലഘട്ടങ്ങൾ ദൈവർക്ക് നൽകിയ വിളിക്കും പ്രത്യാശയ്ക്കുമൊക്കെ അനുസരിച്ച് കർത്താവിൻ്റെ സഭയോടും ശുശ്രൂഷയോടൊക്കെ ചേർന്ന് നിൽപ്പാനായിട്ടിടയായി എന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഏത് നിലയിലാണെങ്കിലും ചെറുപ്പകാലം മുതൽ ലഭിച്ചുള്ളതായിരിക്കുന്ന ആത്മീയ സിദ്ധി, പരിചയം, പിതാക്കന്മാരിലൂടെ ലഭിച്ചായിരിക്കുന്ന പൈതൃകം, ലെഗസി, ഇതെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അനുഗ്രഹസമ്പൂർണ്ണമായിരിക്കുന്ന ഒരു ജീവിതവും ഒരു കുടുംബജീവിതവും കാഴ്ചവെക്കുവാൻ പ്രിയപ്പെട്ടവന് കഴിഞ്ഞു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിങ്കൽ. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരപ്പെടുകയും ചെയ്യുന്നതായിരിക്കുന്ന സമയത്ത് താനും ആ വലിയ ഗണത്തിൽ ഉൾപ്പെടും എന്നുള്ള പ്രത്യാശയോടെ നമുക്ക് യാത്ര ചെയ്യിക്കാം. ഞാനിപ്പോൾ തൃക്കണ്ണ കൊട്ടാരക്കര ചെറുകര വടക്കെടുത്ത് കുടുംബയോഗത്തിൻ്റെ പ്രസിഡൻ്റാണ്. ആ നിലയിൽ ആ കുടുംബയോഗത്തിൻ്റെ പേരിലുള്ളതായിരിക്കുന്ന അനുശോചനം
എൻ്റെ വ്യക്തിപരമായ അനുശോചനം, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അനുശോചനം ഞാൻ ഈ അവസരത്തെ അറിയിക്കുന്നു. ദൈവം നമ്മളെ എവരെയും സഹായിക്കുമാറാകട്ടെ. താങ്ക് യു ജേക്കബ് അച്ഛൻ. തുടർന്ന് കരിക്കം മാർത്തോമ ചർച്ചിൻ്റെ വികാരിയായ ബഹുമാന്യ റവറൻ അലക്സ് സാക്കോ. ബഹുമാനനായ സഭാ ശുശ്രൂഷകൻ, മറ്റഭിഷിക്തന്മാരെയും ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛൻ, പ്രിയപിതാവിൻ്റെ ദേഹവിയോഗത്തിൽ ഈ വേർപാടിൽ ദുഃഖിതരായി പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയും സഹോദരങ്ങളെയും ചാർച്ചക്കാരെ സ്നേഹിതർ, കർത്താവ് നമ്മുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തുകയും നിത്യപ്രത്യാശയിൽ കാക്കുകയും ചെയ്യട്ടെ. തിരുവചനത്തിലുമുണ്ടല്ലോ, യേശു സ്നേഹിച്ച ലാസറിൻ്റെ ഭവനത്തിലും മരണം കടന്നു വന്നു. ക്രിസ്തുവിനോട് കൂടെ ഈ ആയുസ്സിൻ്റെ ഇതുവരെയും നിലനിന്ന ഈ ഭവനത്തിലും മരണം കടന്നു വന്നു. റോമാലേഖനം 5:6-7-8 അധ്യായങ്ങൾ മരണത്തിൻ്റെ ഒരാരംഭവും ഈ ഭൂമിയിൽ തന്നെ അതിൻ്റെ ഒരു അവസാനം യേശുക്രിസ്തുവിലൂടെ ലഭ്യമായതിനെക്കുറിച്ചും വളരെ വ്യക്തതയോടെ പഠിപ്പിക്കുന്ന ഭാഗങ്ങളാണ്. അതിൻ്റെ ഒരു 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് പറഞ്ഞത്, ക്രിസ്തുവിനോടുകൂടെ ഈ ഭൂമിയിൽ ആയിരിക്കുന്നവർ പാപസംബന്ധമായ അവരുടെ ജഡം മരണത്തിന് വിധേയപ്പെട്ടാലും ആത്മാവ് നീതിക്കായി ജീവിക്കും. ഇതാണ് ഒരു ക്രിസ്തീയ പ്രത്യാശ. പാപസംബന്ധമായി ഏറിയ സമ്മത്സരം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ജഡം മരണത്തിന് വിധേയപ്പെടും. എന്നാൽ നീതിക്കായി ജീവൻ ആയി ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുന്നത് ആർക്ക് എന്നവിടെ കൃത്യമായി പറയുന്നു, യേശുവിനോട് കൂടെ ഇരുന്നവർക്ക്. പ്രത്യേകിച്ച് 72 സമ്മത്സരം ഈ ഭൂമിയിൽ ദൈവം തന്നെ ഏൽപ്പിച്ച വ്യത്യസ്തമായിട്ടുള്ള നിയോഗങ്ങളിലൂടെ മുൻപോട്ട് പോകുവാൻ ഈ പ്രിയപിതാവിന് അവസരമായി. ഞാൻ അങ്ങനെ വ്യക്തിപരമായി പരിചയപ്പെട്ടിട്ടില്ല, സഹോദരങ്ങളെയൊക്കെ അങ്ങനെ കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇപ്രകാരം ദേഹവിയോഗത്തെ വയ്യാതിരിക്കുന്നു, ഹോസ്പിറ്റലിലാണ്, ദേഹവിയോഗത്തെക്കുറിച്ച് അറിയുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരു ക്രിസ്തീയ പ്രത്യാശയെക്കുറിച്ചാണ്. പഴയ നിയമത്തിൽ 2 ചോദ്യങ്ങളുണ്ടായിരുന്നു, ജീവിച്ചിരുന്ന് മരണം കാണാതെ ഇരിക്കുന്ന മനുഷ്യന് ആര്? 89-ാം സങ്കീർത്തനം, തൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന മനുഷ്യനും ആരുള്ളൂ. അതേ വിഷയം തന്നെ ഇയ്യോബ് 14-ാം അധ്യായത്തിലും വീണ്ടും പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് ജീവിച്ചിരുന്ന് മരണം കാണാതെ ഇരിക്കുന്ന മനുഷ്യൻ ആരെന്നുള്ള പഴയ നിയമ ചോദ്യത്തിന് ശ്രദ്ധേയമായ ഉത്തരം യേശുക്രിസ്തു ആ ലോകത്തിന് നൽകിയത്. ജീവിച്ചിരുന്നതിനിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കുകയില്ല, അവൻ മരിച്ചാലും ജീവിക്കും. അതുകൊണ്ട് ഈ ഒരു ക്രിസ്തീയ പ്രത്യാശയിൽ ഭൂമിയിൽ ജീവിക്കുന്നിടത്താണ് റോമാലേഖനത്തിൽ പറഞ്ഞ പോലെ ആത്മാവ് ശരീരം നഷ്ടപ്പെട്ടാലും പുഴുവനും പൂഴിക്കുമായി ഏൽപ്പിക്കപ്പെട്ടാലും മരണത്തിലൂടെ പ്രകാരം ഈ ഭൂമിയിലേക്ക് മാറ്റപ്പെട്ടാലും സഭാപ്രസംഗി പറഞ്ഞ പോലെ പൊടി പണ്ടായിരുന്ന പോലെ പൊടിയിലേക്ക് ചേരുകയും എന്നാൽ പറഞ്ഞ ആത്മാവ് നീതിക്കായി ജീവനായി ക്രിസ്തുവിലൂടെ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ഒരു സുദിനം. ആ സുദിനത്തിൽ ഈ പ്രിയപിതാവിനെയും ദൂതന്മാരോടൊന്നിച്ച് കണ്ട് സന്തോഷിപ്പാൻ ഒരു മഹത്തരമായ പ്രത്യാശ. അതിനായിട്ട് നമുക്ക് തന്നെ നമ്മളെ തന്നെ ഒരുക്കാം. ആ പ്രത്യാശയോടും ധൈര്യത്തോടും കൂടെ പ്രിയപിതാവിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയപ്പ് നൽകുവാൻ ദൈവം ഈ പ്രിയ കുടുംബാംഗങ്ങളെയും സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരിക്കം ക്രിസ്തോസ് മാർത്തോമ ഇടവകയുടെ വികാരി എന്നുള്ള നിലയിലുള്ള അനുശോചനവും ഈ സമയത്തെ രേഖപ്പെടുത്തി അവരുടെ ദുഃഖത്തിൽ പങ്കുകൊള്ളുകയും ചെയ്യും. ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. താങ്ക് യു അച്ഛൻ. നേരത്തെ പേര് വിളിച്ചിട്ടുള്ളവരിൽ ആരെങ്കിലും ഇവിടെ സന്നിഹിതരായിട്ടുണ്ടെങ്കിൽ മുൻപോട്ട് വരണമെന്ന് ഓർപ്പിക്കുന്നു. പാസ്റ്റർ സൈമൺ തോമസ്, പാസ്റ്റർ തോമസ് എബ്രഹാം അഞ്ചൽ, കരിക്കം മാസ്റ്റർ ക്ലബിൻ്റെ പ്രതിനിധി ബിനു മാത്യു, അങ്ങനെ ഇവർ ആരെങ്കിലും മുൻപോട്ട് വന്ന് അനുസ്മരണം പറയണമെന്ന് ഓർപ്പിക്കുന്നു. ഇനി നമുക്ക് വളരെ ഒരു 10 മിനിറ്റ് കൂടെ മാത്രമേ വരുന്നുള്ളൂ, അതിനുള്ളിൽ എല്ലാവരും ഓരോ മിനിറ്റ്. പ്രിയമുള്ള ദൈവവേല ശുശ്രൂഷകരെ, ബന്ധുമിത്രായികളെ, കോട്ടവിള കുടുംബത്തിലെ അംഗങ്ങളെ, നമ്മുടെ കുഞ്ഞുവാൻചാൻ ഇപ്പോൾ നമ്മളിൽ നിന്നും യാത്രയായിരിക്കുകയാണ്. ചാനെ സംബന്ധിച്ച് നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് കുഞ്ഞുവാൻചാൻ. ഈ നാട്ടിലെ തന്നെ നല്ലൊരു മനസ്സാണ് നമ്മളിൽ നിന്നും വിട്ടുപോയിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം
അദ്ദേഹത്തിൻ്റെ മകനുമായി 4 വർഷം ഗൾഫിൽ തന്നെ ജോലി ചെയ്യുവാനും സഹായിച്ചിരുന്നൊരു വ്യക്തിയാണ്. അതുപോലെ അദ്ദേഹം പ്രാതിനിധ്യം ചെയ്യുന്ന മാസ്റ്റേഴ്സ് ക്ലബിൻ്റെയും ജനകീയ വായനശാലയിലെയും അതുപോലെ തന്നെ UAE കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സാംസ്കാരിക സംഘടനയായ യുഗല സാഹിതിയുടെ ഷാർജ യൂണിറ്റിൻ്റെയും ഭാരവാഹിയാണ് അദ്ദേഹം. ആ സംഘടനയുടെ എല്ലാ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള ദുഃഖം ഈ കുടുംബത്തിനോടും അജിയോടും എല്ലാവരോടും അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു ബിനു മാത്യു. തുടർന്ന് കുഞ്ഞുമനുഷ്യൻ്റെ മകളെ വിവാഹം ചെയ്തിരിക്കുന്നത് അഞ്ചൽ സ്വദേശി പ്രിയ സഹോദരൻ ബിജുവാണ്. ആ കുടുംബത്തെ പ്രതിനിധീകരിച്ച് മിസ്റ്റർ പാപ്പച്ചൻ, ബിജുവിൻ്റെ പപ്പ, മുൻപോട്ട് വന്ന ചില വാക്കുകൾ അനുസ്മരണമായി സൂചിപ്പിക്കും. ഞാൻ പേര് വിളിച്ചിട്ടുള്ളാതെ പ്രതിനിധികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുൻപോട്ട് വരണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ പിതാവും ഞാനുമായിട്ട് ഞങ്ങളുമായിട്ട് ഏകദേശം 17 വർഷത്തിന് മുമ്പ് എൻ്റെ മൂത്ത മകൻ ഇവിടുത്തെ മകളെ വിവാഹം കഴിക്കുകയും അന്നു മുതൽ എല്ലാ കാര്യങ്ങളിലും ഇടപെടുവാനും സംസാരിപ്പാനും ഞാൻ പ്രത്യേകമായി അദ്ദേഹത്തെ ശ്രദ്ധിച്ചത് കൃഷികാര്യങ്ങൾ വളരെ ശ്രേഷ്ഠകരമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിലെ മേൽത്തരമായ സാധനങ്ങൾ ഭവനത്തിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. പിതാവുമായിട്ടുള്ള ബന്ധം ഓർക്കുമ്പോൾ വളരെ ദുഃഖമുണ്ട്, എങ്കിലും നമുക്കൊരു പ്രത്യാശയുണ്ട്. ആ ഇമ്പപർദീസയിൽ കാണാമെന്നുള്ള പ്രത്യാശയിൽ നമുക്ക് മുന്നേറാം. ദുഃഖത്തിലായിരിക്കുന്ന എൻ്റെ മകളും മോനും ഒക്കെ ദുഃഖത്തിലാണ്. ആ പ്രത്യാശയിൽ നിന്നുകൊണ്ട് നമുക്ക് ഒടുവിൽ ആ ഇമ്പപർദീസയിൽ കാണാമെന്നുള്ള ആ വിശ്വാസത്തോടെ ആ മെൻ വാക്കുകൾക്ക് ചുരുക്കുന്നത് എന്നെ ധാരണ. താങ്ക് യു അച്ചായ. തുടർന്ന് കരിക്കം ഈവനിംഗ് ലൈറ്റ് ചർച്ച് ഓഫ് ഗോഡിൻ്റെ പാസ്റ്റർ അച്ചൻ കുഞ്ഞ്. മരണം എന്ന പദം മാറണം എന്ന പദത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. മാറണമെന്ന് പറഞ്ഞാൽ യുദ്ധം തീർന്നു. ഈ വത്സല്യപിതാവ് ലോകത്തിൽ ജീവിച്ച് ലോകത്തോടും ജഡത്തോടും പിശാചിനോടുമുള്ള പോരാട്ടത്തിൽ ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിലെ കഷ്ടപ്പാടുകൾ തികച്ച് കഷ്ടതയില്ലാത്ത രാജ്യത്തിൽ രോഗമില്ലാത്ത ശരീരം പ്രാപിക്കേണ്ടതിന് സമയം വന്നപ്പോൾ കർത്താവ് തന്നെ അടുക്കലേക്ക് വിളിച്ച് വേദരിച്ചോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദുഃഖത്തിൽ കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവം സകലവിധ സമാധാനം കൊണ്ടു നിറയ്ക്കുമാറാകട്ടെ. ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന സയാനദീപം ചർച്ചക്കോട് സഭയുടെ എല്ലാ അനുശോചനവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ദൈവം സംഘടിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. തുടർന്ന് പാസ്റ്റർ ജോൺ കുട്ടി, അമ്പലനിരപ്പ് IPC ചർച്ച്. വേർപാട് ദുഃഖം ഉളവാക്കുന്നതാണെങ്കിലും ക്രിസ്തു ഭക്തരെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയ്ക്ക് വകയുണ്ട്. അതിൻ്റെ ഏക കാരണം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു തൻ്റെ പ്രേക്ഷിത പ്രവർത്തന കാലയളവിൽ താൻ ഉച്ചരിച്ച വാക്കുകളാണ്. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ളത്. ഈ വാത്സല്യ പിതാവിനെക്കുറിച്ച് ഒത്തിരി ഒത്തിരി നല്ല സ്മരണകൾ ഓർമ്മയിലുണ്ട്. ഈ പിതാവിൻ്റെ ഭാര്യ റോസമാമ അമ്പലനിരപ്പ് ഇന്ത്യൻ പെന്തക്കോസ് ദൈവസഭയിൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളുടെ ഉടമയാണ്. പ്രിയ ബേവിച്ചായൻ, അതുപോലെ തന്നെ പ്രിയ രായിച്ചായൻ. അതിനോടുള്ള ബന്ധത്തിലൊക്കെ ഞങ്ങൾക്ക് വാത്സല്യ ഭവനത്തിൽ കടന്നു വരുവാൻ ദൈവം അവിടെ നിന്ന് സഹായിച്ച ദൈവത്തിൻ്റെ വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം ഇവിടെയുള്ളതിനായി ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുന്നു. ഒരു മഹാപണ്ഡിതൻ ഇപ്രകാരം പറയുകയുണ്ടായി, ഡെത്ത് ഈസ് എ ഗോൾഡൻ കീ ടു ഓപ്പൺ ദ ഇറ്റേണിറ്റി. മരണമെന്ന് പറയുന്നത് ഒരു സ്വർണത്താക്കോലാണ്, അത് നിത്യതയുടെ കവാടം തുറക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ പ്രിയ അച്ചാനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ദിവസങ്ങളിൽ നിത്യതയുടെ കവാടം തുറന്ന്
ആ നിത്യരാജ്യത്തിൽ പ്രവേശിപ്പാന് സ്വർഗത്തിലെ ദൈവം അവിടുന്ന് കൃപ നൽകിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദാനിയേലിനോട് സർവശക്തനായ ദൈവം പറഞ്ഞതുപോലെ, ദാനിയേലെ നീ പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. അതാണ് നമ്മുടെ ക്രിസ്തീയ പ്രത്യാശ. എൻ്റെ കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ പെന്തക്കോസ് ദൈവസഭ അമ്പലനിരപ്പ് സഭയുടെയും ക്രിസ്തീയ പ്രത്യാശയും ദുഃഖവും രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതുവരെ അനുസ്മരണങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ സഭയുടെ ഔദ്യോഗിക ശുശ്രൂഷ വളരെ വേഗത്തിൽ ആരംഭിച്ച് 12 മണിക്കെങ്കിലും ഇവിടുന്ന് ബോഡി എടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും അതിൽ സഹകരിക്കും എന്ന് കരുതുന്നു. നിങ്ങളുടെ നല്ല സഹകരണങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ബ്രദറൻ കൂട്ടായ്മകളിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ശ്രേഷ്ഠ ദൈവദാസന്മാരൊക്കെ സന്നിഹിതരായിട്ടുണ്ട്. ഇടയ്ക്ക് ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുമ്പോൾ നിങ്ങൾ അതിൽ പങ്കാളികളാകണം എന്നുള്ള കാര്യസ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇപ്പോൾ പ്രത്യാശയുടെ ഒരു ആശ്വാസ ഗാനം പാടി നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. മണ്മയമാം ഈ ഉലകിൽ കാൺമതുമായ എന്ന പാട്ട് ആരംഭിക്കുന്നു. മണ്മയമാം ഈ ഉലകിൽ കാൺമതുമായ, മണ്മയമാം ിൽ കാൺമതുമായ, വൻമഹിമാധനം സുഖങ്ങൾ സകലവുമായ, വൻമഹിമാധനം സുഖങ്ങൾ സകലവുമായ, മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ, ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ, ഏഴു പത്തോ ഏറെയായാൽ 80 മാത്രം, ഏഴു പത്തോ ഏറെയായാൽ 80 മാത്രം, നീളുമായുസതും നിനച്ചാൽ കഷ്ടത മാത്രം, നീളുമായുസതും നിനച്ചാൽ കഷ്ടത മാത്രം, ദൈവമക്കൾ നമുക്കു സ്വർഗം ഹാസം തദ്ദേശം, ദൈവമക്കൾ നമുക്കു സ്വർഗം സ്വന്തദേശം, കേവലമീ പാരിടമോ വെറും പരദേശം, കേവലമീ പാരിടമോ വെറും പരദേശം, മണ്മയമാമീയുലകിൽ കാൺമതുമായ, മണ്മയമാമീയുലകിൽ കാൺമതുമായ, വൻമഹിമാധനം സുഖങ്ങൾ സകലവുമായ, വൻമഹിമാധനം സുഖങ്ങൾ സകലവുമായ. ഇപ്പോൾ സ്ക്രിപ്ചർ റീഡിംഗ് ബ്രദർ ഷാജി മുൻപോട്ട് വന്ന് നടത്തുന്നതാണ്. 90 സങ്കീർത്തനം നമുക്ക് വായിച്ചു കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം.
തൊണ്ണൂറാം സ്വേതനം വായിക്കുന്നു. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങി ചേർമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്നു. ആയിരം സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ കൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോകുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്തു തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്കും നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവേ, യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇപ്പോൾ നാം പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങിയാണ്. കൊട്ടാരക്കര ബ്രദർ ഗോസ്പൽ ഹാളിൻ്റെ അണ്ടർ പ്രവർത്തിച്ചു വരുന്ന ബി എസ് ഒയുടെ ചെയർമാൻ ബഹുമാന്യ എ ഒ തോമസ് ആർ ചുരുക്കം വാക്കുകൾ പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ആരംഭിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, എളിയവരാകുന്ന അടിയങ്ങൾക്ക് ഈ ഭവനാങ്കണത്തിൽ ഇപ്രകാരം അവിടുത്തെ സന്നിധിയിൽ അടുത്തു വരുവാൻ തക്കവണ്ണം ഒരു അവസരമുണ്ടായി. ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളുടെ പ്രിയ സഹോദരൻ ഈ ഭൂമിയിലെ തൻ്റെ വാസമൊക്കെ അവസാനിപ്പിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് വരികയുണ്ടായി. കർത്താവേ, രോഗത്തിന് അധീനനായി ചില നാളുകൾ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അവിടുന്ന് അവസരം കൊടുത്തു. എന്നാൽ അവിടുത്തെ മകനായി തീർന്ന് അവിടുന്ന് സ്നേഹിക്കുകയും ചെയ്ത് അവിടുത്തെ വിലയേറിയ ദാസനായി കഴിഞ്ഞ ദീർഘാവർഷങ്ങൾ 10-70 വർഷങ്ങൾ ജീവിപ്പാൻ അവിടുന്ന് അവസരം കൊടുത്തതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെയൊക്കെയും അന്ത്യം ഇപ്രകാരമാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് ജീവിക്കുവാൻ ഈ ഭൂമിയിൽ തരുന്ന നാളുകൾ അവിടുത്തെ സ്നേഹിച്ച് അവിടുത്തെ സേവിച്ച് ഞങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കണമെന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമാണ്. കർത്താവേ, നിൻ്റെ മകന് രോഗം മൂർച്ഛിച്ച് അതിൻ്റേതായ പ്രയാസങ്ങൾ അധികമായി അനുഭവിക്കുവാൻ ഇടയാകാതെ അവിടുന്ന് ആഗ്രഹിച്ച വിധത്തിൽ തന്നെ അവിടുത്തെ സന്നിധിയിലേക്ക് ചേർക്കും. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്ന ആ അത്യന്തം മഹനീയമായ അനുഭവത്തിലേക്ക് ചേർത്ത് കർത്താവേ, ഞങ്ങൾക്കതിലൊന്നും പറയുവാനില്ല. എന്നാൽ പ്രിയപ്പെട്ട അവൻ്റെ ശാരീരികമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ടവരും ആത്മീയ സുഹൃത്തുക്കളുമായിട്ടുള്ള ഞങ്ങളൊക്കെയും കർത്താവെ അതിൽ ദുഃഖിക്കുന്നവർ തന്നെയാണ്. കർത്താവെ, ലൗകികമായി ചിന്തിക്കുമ്പോൾ പലർക്കും അത് ദുഃഖത്തിന് കാരണമാണ്. എന്നാൽ
ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന ഒരു അവസരം കൂടെയാണ് എന്നോർത്ത് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുകയാണ്. കർത്താവേ, തൻ്റെ ഭക്തന്മാരുടെ മരണമേഹോവയ്ക്ക് വിലയേറിയ ഒരു കാര്യമായിരിക്കാൽ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. എൻ്റെ മകൻ കർത്താവേ അവിടുത്തെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു, ഒരു ഉറക്കത്തിലേക്കാണ് ചേർന്നതെന്ന് ഞങ്ങൾക്കറിയാം. കർത്താവേ, ഈ ഉറക്കം ഉണരുമ്പോൾ അവിടുത്തെ സന്നിധിയിലായിരിക്കും എന്ന് ഞങ്ങൾക്കറിയാം. കർത്താവേ, ഞങ്ങൾക്ക് ആശ്വാസത്തിനായി അവിടുത്തെ വചനങ്ങൾ തന്നിട്ടുള്ളതിനാൽ സ്തോത്രം. ഈ വചനങ്ങളാൽ അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ എന്നുള്ള അവിടുത്തെ വിലയേറിയ വചനം ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളെ വിട്ടു പിരിഞ്ഞ പ്രിയപ്പെട്ടവരും അവരെല്ലാവരുമായി ഞങ്ങൾ ചേർന്ന് അവിടുത്തെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സുദിനം അനതിവിദൂരത്തിലല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഈ മരണാനന്തര ശുശ്രൂഷ ഭക്തന്മാർക്കുചിതമായി നടക്കുന്ന ഈ സന്ദർഭത്തിൽ അതോടുള്ള ബന്ധത്തിൽ ഇവിടെ കൂടി വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുകയാണ്. പ്രിയ മകൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ ദുഃഖിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആശ്വാസവാക്കുകൾ ഞങ്ങളെ കേൾപ്പിക്കുന്നതിനാൽ സ്തോത്രം. കർത്താവെ, തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയിലും അപ്രകാരം ഞങ്ങൾക്ക് സന്തോഷകരമായിരിക്കുവാൻ, കർത്താവെ ദുഃഖിക്കുന്നവർക്ക് ആശ്വാസമായിരിക്കുവാൻ അവിടുന്ന് സഹായിച്ചാട്ട്. എല്ലാവിധ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. സാഹചര്യങ്ങളെയൊക്കെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നതിനാൽ സ്തോത്രം. സകലവും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഈ വർത്താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇപ്പോൾ കോട്ടവുള്ള ഫാമിലിയെ പ്രതിനിധീകരിച്ച് ഇപ്പോൾ മിസ്റ്റർ ജോൺസൺ ചില വാക്കുകൾ പറയും. അതിനോടനുബന്ധിച്ച് പാസ്റ്റർ കെ സി വർഗീസ് പ്രിയ കുഞ്ഞുമനുഷ്യനെ സംബന്ധിച്ചുള്ള ചരിത്രവും ഓർപ്പിക്കും. തുടർന്നുള്ള ശുശ്രൂഷകളും ക്രമമായി നടക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രിയ സഹോദരന്മാരെ ക്ഷണിക്കും. കർത്താവിൽ പ്രിയരെ, ഞങ്ങളുടെ പ്രിയ കുഞ്ഞോൻ ചാൻ്റെ ദേഹവിയോഗം ഞങ്ങളുടെ കുടുംബത്തിന് ഒരു തീരാ നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അയവിറക്കുവാനുണ്ട്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഒരു നല്ല ഹൃദയത്തിനുടമയായി മറ്റുള്ളവരെ കരുതുവാൻ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുവാൻ ഉള്ള വലിയ ഹൃദയവിശാലത തൻ്റെ മകന് ദൈവം കൊടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ബദ്ധപ്പാടുകൾക്കിടയിലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും അദ്ദേഹം കടന്നു വന്ന് അതന്വേഷിക്കുവാൻ, അതിൽ പങ്കുചേരുവാൻ ഞങ്ങളുടെ ഓരോ കുടുംബങ്ങൾക്കും അതിടയായിട്ടുണ്ട്. ഈ നഷ്ടം ഞങ്ങൾക്ക് താങ്ങുവാൻ പറ്റുന്നതല്ല. എന്നാൽ കർത്താവിൻ്റെ നിശ്ചയപ്രകാരം നമ്മളതിനോട് മല്ലുപിടിക്കുവാൻ സാധ്യമല്ല. എൻ്റെ വ്യക്തിപരമായ പല കാര്യങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളിലും അദ്ദേഹം വളരെയധികം ഉത്സാഹത്തോടെ ഇടപെട്ട സന്ദർഭങ്ങൾ ഞാൻ ഓർക്കുകയാണ്. കഴിഞ്ഞകാല ചിന്തകൾ എൻ്റെ മനസ്സിലിങ്ങനെ പലപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരുന്ന അത് വാക്കുകൾക്ക് അതീതമാണ്. എൻ്റെ പിതാവ് എൻ്റെ ഞങ്ങളുടെ വളരെ ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ടതാണ്. എന്നാൽ എനിക്ക് അറിവുവെച്ച കാലം മുതൽ അദ്ദേഹം സംസാരിക്കുന്ന സമയം വരെയും ഓരോ പ്രാവശ്യം കാണുമ്പോഴും ആ പഴയ സ്നേഹം തന്നെ, അതിലൊരു മാറ്റവുമില്ലാതെ എൻ്റെ കുഞ്ഞുനാളിൽ കണ്ട ആ സ്നേഹത്തിലും അദ്ദേഹം അത് പ്രകടിപ്പിക്കുവാൻ, ആശയവിനിമയം ചെയ്യുവാൻ ദൈവം അദ്ദേഹത്തിന് വലിയ ഹൃദയവിശാലത നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ അമ്മ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠത്തിയാണെങ്കിലും താഴെമല കൊച്ചമ്മ എന്നാണ് വിളിക്കുന്നത്.
പുള്ളിയുടെ പ്രാപ്തിക്കനുസരിച്ച് ഞങ്ങളുടെ ദുഃഖത്തിലൊക്കെ പങ്കുചേരുവാൻ ദൈവം അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ ജ്യേഷ്ഠൻ മരിച്ചു കഴിഞ്ഞിട്ടും പലപ്പോഴും എന്നോട് അന്വേഷിക്കാറുണ്ട്, ആ കുഞ്ഞുങ്ങളെന്തിയെ, അവരെന്തോ ആയി, അവർക്ക് അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അതൊക്കെ അന്വേഷിക്കുവാനും ആ പുരോഗതിയിൽ പുള്ളി സന്തോഷം കണ്ടെത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതക്കാരനാണെന്ന് എനിക്ക് പറയുവാൻ യാതൊരു മടിയുമില്ല. കാരണം സത്യം ഒരിക്കലും മറഞ്ഞിരിക്കുന്നില്ല. ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി അതൊരിക്കലും മാഞ്ഞു പോകുന്നതല്ല. ഞങ്ങളുടെ കോട്ടവള കുടുംബാംഗങ്ങൾ ഇവിടെ കടന്നു വരുവ കന്ന് സംബന്ധിക്കാൻ കഴിയാത്ത പലരും അനുശോചനം അറിയിച്ചിട്ടുണ്ട്. മേഴ്സി ആൻഡ് ഫാമിലി യു എസ് എയിൽ നിന്ന് അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ആനി റെജി കുവൈറ്റിൽ നിന്ന് അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ലാലമ്മ ആൻഡ് ഫാമിലി ആൻഡമാനിൽ നിന്ന് അനുശോചനം അറിയിച്ചിട്ടുണ്ട്. റെനി ജോൺ ആൻഡ് ഫാമിലി സൗദി അറേബ്യയിൽ നിന്ന് അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ജോൺ വർഗീസ് ഷാർജയിൽ നിന്ന് അനുശോചനം അറിയിച്ചിട്ടുണ്ട്. നേഹ ജോൺസൺ കാനഡയിൽ നിന്ന് അനുശോചനം അറിയിച്ചിട്ടുണ്ട്. റീന ആൻഡ് ഫാമിലി ന്യൂയോർക്കിൽ നിന്ന് അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ഷേർലി കോശി ആൻഡ് ഫാമിലി ഡൽഹിയിൽ നിന്ന് അനുശോചനം അറിയിച്ചിട്ടുണ്ട്. കുഞ്ഞുഞ്ഞമ്മ ജോർജ് ആൻഡ് ഫാമിലി യു എസ് എയിൽ നിന്ന് അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ജോർജ് തോമസ് ആൻഡ് ഫാമിലി യു കെയിൽ നിന്ന് അനുശോചനം അറിയിച്ചിട്ടുണ്ട്. കൊച്ചിനുണ്ണി ആൻഡ് ഫാമിലി ആൻഡമാനിൽ നിന്ന് അനുശോചനം അറിയിച്ചിട്ടുണ്ട്. കുഞ്ഞുമോൻ ആൻഡ് ഫാമിലി ബോംബെയിൽ നിന്ന് അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ജോബി സൗദി അറേബ്യയിൽ നിന്ന് അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ലിൻഡ ആൻഡ് ഫാമിലി കാനഡയിൽ നിന്ന് അനുശോചനം അറിയിച്ചിട്ടുണ്ട്. സിബി ആൻഡ് ഫാമിലി ദുബായിൽ നിന്ന് അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ജോൺസൺ ആൻഡ് ഫാമിലി ബോംബെയിൽ നിന്ന് അനുശോചനം അറിയിച്ചിട്ടുണ്ട്. തന്നെയുമല്ല അജി വർക്ക് ചെയ്യുന്ന ലാംബർ ഷാർജ കമ്പനിയിൽ നിന്ന് അനുശോചനം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ റെഞ്ചി വർക്ക് ചെയ്യുന്ന വെതർഫോർഡ് ബേക്കർ ഹ്യൂജ് കമ്പനി സൗദി അറേബ്യയിൽ നിന്ന് അനുശോചനം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ പ്രദാനം ചെയ്യുന്ന ഡി എൻ ഒ കുർദിസ്ഥാൻ എന്ന പ്രസ്ഥാനത്തിൽ നിന്ന് അവരനുശോചനം അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ന്യൂസിലാൻഡിൽ നിന്ന് പ്രിയ മാമച്ചോൻ തോമസ് പ്രത്യേക ഒരു അനുശോചന സന്ദേശം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴത് റോബി കെ വർഗീസ് വായിച്ചു കേൾപ്പിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം മാമച്ചാളിൽ നിന്നും ലഭിച്ചതായ കത്ത് ഈ അവസരത്തിൽ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മാമച്ചൻ എം തോമസ് ആൻഡ് എലിസബത്ത് എം തോമസ് ആൻഡ് ദ ചിൽഡ്രൻ ബെഞ്ചമിൻ ആൻഡ് മാത്യൂസ് എം തോമസ് ഓക്ലൻഡ് ന്യൂസിലൻഡ്. എ ലെറ്റർ ഓഫ് കണ്ടോളൻസ് ഓൺ ദി ഹോം കോളിംഗ് ഓഫ് ലേറ്റ് മിസ്റ്റർ സി വർഗീസ്. ആർ ചിൽഡ്രൻ Benjamin and Matthews have fond memories of beloved Kunjmona Chayan, whom they remember as their uncle who bakes diamond cakes for them. They remember being initially tasted when coming on holidays from Bombay, and the beloved Chayan has been keen to make them for us even when we migrated to New Zealand and Australia. Our Kunjmona Chayan has special love and care towards our children and has been a role model in inculcating values and imparting us with the commandments of God, especially talking while at home and talking at work. I enjoyed the company of Kunjmona Chayan right from my childhood onwards. As an elder brother, he possessed deep contentment with what he has and had great contentment in passing on to the coming generation the love and affection which has been this style of living. This is what he leaves behind as legacy. He went through life turning trials into triumphs, and to him every obstacle was an opportunity to demonstrate grace and grit. As a redeemed elder brother, he will enjoy heavenly prospects of seeing the faces of our departed loved ones and spending eternity with Lord in heaven. May the love and peace of God that surpasses all understanding be upon the family, especially Aji and Dr. Shibi and their respective siblings. With a sorrowful heart, Mama Chan and family.
നമ്മേക്കാൾ 5 മണിക്കൂർ മുൻപേ ഉണരുന്നതായ ഒരു ദേശത്ത് നിന്ന് ഈ അവസരത്തിൽ മാമച്ചാനും കുടുംബവും നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയും ഹൃദയം കൊണ്ട് ഏറ്റവും അടുത്തും ഇരിക്കുന്നതായ നിമിഷങ്ങളാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളായി പകൽ സമയങ്ങളിലും രാത്രി സമയങ്ങളിലും ഞങ്ങൾ സഹോദരങ്ങളോട് ദീർഘമായി സംസാരിക്കുന്നതിൽ കുഞ്ഞുമോൻപാനുമായിട്ടുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴം എത്രമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വരികൾക്കിടയിൽ ഒരു വാക്ക് പ്രത്യേകം പറയുവാൻ ആഗ്രഹിക്കുന്നത് കണ്ടെയ്ൻമെൻറ്റ്. തൃപ്തിയുള്ള സന്തുഷ്ടിയുള്ള ഒരു ജീവിതം കുഞ്ഞുമോൻപാൻ ഉണ്ടായിരുന്നു എന്ന് മാമച്ചാൻ പറഞ്ഞിട്ടുണ്ട്. പലവിധമായ ദുഃഖ അനുഭവങ്ങൾ കൂടിയും സമ്മിശ്ര അനുഭവങ്ങൾ കൂടി കടന്നു പോകുമ്പോഴും ജീവിതത്തിൻ്റെ തൃപ്തിയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് കുഞ്ഞുമോൻപാൻ എന്ന് മാമച്ചാൻ പ്രത്യേകം അറിയിക്കുന്നുണ്ട്. ആയതുപോലെ ഈ ലോകത്തിൽ നിന്നും വിട്ടുപോയ സ്നേഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും കാണുവാൻ സാധിക്കുമെന്നുള്ള വലിയ ഭാഗ്യ പ്രത്യാശ മാമച്ചാൻ്റെ വാക്കുകളിൽ എഴുതിയിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ഈ അവസരത്തിൽ ആ കുടുംബത്തിൻ്റെ ദുഃഖവും അനുശോചനവും ഞാൻ ഈ സന്ദേശമായി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ റോസ് ഗ്രോവ് ബ്രദർ അസംബ്ലി ചർച്ച് ന്യൂസിലാൻഡ് നിന്നും അനുശോചനം അറിയിച്ചിട്ടുണ്ട്. തന്നെയുമല്ല കോട്ടവള കുടുംബത്തിൻ്റെ ദുഃഖം അറിയിക്കുന്നതോടൊപ്പം കുഞ്ഞുമോനച്ചാനോടുള്ള ആദരസൂചകമായി റെജി കുഞ്ചാണ്ടി ഇപ്പോൾ പുഷ്പചക്രം സമർപ്പിക്കുന്നതാണ്. ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാരെ, ബഹുമാന്യ സദസ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹ ആദരവ് ഞാൻ പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ്റെ യാത്രയയപ്പിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. 72 വർഷത്തിന് മുമ്പ് ദൈവം തമ്പുരാൻ കടമായി ഞങ്ങളുടെ ഭവനത്തിന് തന്ന ആ സ്വത്ത് തിരിച്ചെടുത്തു. ആ വേദന പങ്കിടുന്ന ഈ അവസരത്തിൽ അത് വഹിക്കാനുള്ള ത്രാണി ദൈവമേ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ, മരണനിഴൽ താഴ്വരയിൽ കൂടെ കടന്നു പോകുമ്പോൾ, മരണയോർദാൻ കടക്കുന്ന വേളയിൽ ലോകത്തിൻ്റെ കാഠിന്യം ഉണ്ട്, വിഷമമുണ്ട്, ന്യായമായ ഇറിറ്റേഷൻ അസ്വസ്ഥത പ്രകടിപ്പിക്കേണ്ട ആ സന്ദർഭത്തിൽ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ വലത് കൈ ഇടത് നെഞ്ചിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്തോത്രം പറയുന്നതായ രംഗം ഞാൻ കണ്ടു. കഴിഞ്ഞ ഞായറാഴ്ച വെളുപ്പിലെ 4 മണിക്ക് അദ്ദേഹത്തിൻ്റെ ശ്വാസം ശരീരത്തിൽ നിന്ന് പോയി. കൺപോളകളെ ഞാൻ കൂട്ടി തിരുമ്മി അടച്ചു. ഒരു കാര്യം എനിക്കറിയാം, യാത്ര അയക്കുന്ന ഈ വേളയിൽ അദ്ദേഹം MD ശൂന്യനായി പോവുകയല്ല. പിന്നെയോ തമ്പുരാൻ എന്തെല്ലാം ദൗത്യം നൽകിയോ അതെല്ലാം തികച്ചിട്ട് പ്രത്യാശയോടെ പോകുകയാണ് ഈ യാത്ര എന്ന് ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു.
ഈ പെട്ടിയിൽ കിടക്കുന്ന എൻ്റെ അച്ചായൻ മഹാനായി പറയുന്ന സന്ദേശം നമ്മളോട് ടാറ്റ പറയുന്ന ഈ വേളയിൽ ഞാൻ പോവുകയാണ്, ഞാൻ പോവുകയാണ്. നമുക്കവിടെ കാണാം, നമുക്കവിടെ കാണാം. ഈ രണ്ട് കാര്യങ്ങൾ ഈ പെട്ടിയിൽ കിടക്കുമ്പോൾ ശാന്തമായി നമ്മോട് അച്ചായൻ സംസാരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൊട്ടാരക്കര കരിക്കം കോട്ടള വീട്ടിൽ പരേതരായ പാസ്റ്റർ ജെ ചെറിയാൻ്റെയും ശ്രീമതി മറിയാമ്മ ചെറിയാൻ്റെയും ആറു മക്കളിൽ അഞ്ചാമത്തെ മകനായി 1947 ഏപ്രിൽ മാസം 7-ാം തീയതി ജനിച്ചു. ദൈവാശ്രയമുള്ള ഒരു ഭവനത്തിൽ ജനിച്ചു വളരുവാൻ ഭാഗ്യം ലഭിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ ഹൈസ്കൂൾ തലം വരെയുള്ള വിദ്യാഭ്യാസം സദാനപുരം ഗവൺമെൻറ് ഹൈസ്കൂൾ, കൊട്ടാരക്കര ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ എന്നീ വിദ്യാലയങ്ങളിൽ നിന്നും ലഭിച്ചു. 1971 കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് സ്നാനമേറ്റു. 1977 വൈക്കൽ പ്ലാവിള വീട്ടിൽ പരേതയായ ശ്രീമാൻ ഇടിച്ചെറിയാൻ്റെയും ശ്രീമതി മറിയാമ്മയുടെയും മകൾ തങ്കമ്മയെ വിവാഹം ചെയ്തു. 32 വർഷത്തെ അവരുടെ ദാമ്പത്യ ജീവിതത്തെ ദൈവം അനുഗ്രഹിച്ചതിൻ്റെ ഫലമായി തലമുറകളെ കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചു. 2009 ജീവിത പങ്കാളിയെ ദൈവം വിശ്രമത്തിലേക്ക് വിളിച്ചത് വളരെ വേദനയുളവാക്കിയ ഒരു ജീവിതാനുഭവമായിരുന്നു. കഠിനാധ്വാനത്തിലൂടെയാണ് അദ്ദേഹം തൻ്റെ കുടുംബത്തെ പുലർത്തിയത്. കരിക്കും ജംഗ്ഷനിൽ ദീർഘകാലം ഒരു ഭക്ഷണശാല നടത്തിയിരുന്നു എന്നുള്ളത് പ്രത്യേകം സ്മരണീയമാണ്. ഈ ദേശത്ത് അവരുടെ സേവനം അനേകർക്ക് ആശ്വാസം ആയിട്ടുണ്ട്. തുടർന്നുള്ള ജീവിതത്തിൽ തലവൂർ അമ്പലത്തിരിപ്പിൽ പാറവള വീട്ടിൽ പരേതരായ ശ്രീമാൻ ജോർജിൻ്റെയും ശ്രീമതി കുഞ്ഞാമ്മയുടെയും മകൾ റോസമ്മയാണ് തുണയായി ലഭിച്ചത്. ഏകദേശം 9 വർഷം അവർക്ക് സന്തോഷമായി ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ അവസരം നൽകി. കഠിനാധ്വാനി, അനുകമ്പശീലൻ, ബന്ധങ്ങളുടെ മൂല്യം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിത്വം എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠ സ്വഭാവത്തിൻ്റെ അലങ്കാരങ്ങളായിരുന്നു. എല്ലാറ്റിലുപരിയായി ജീവിതത്തിൽ പ്രഥമസ്ഥാനം ദൈവത്തിന് നൽകി ജീവിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ട രോഗത്തിൻ്റെ കാഠിന്യവും ഗൗരവവും ബോധ്യപ്പെട്ടിട്ടും തളർന്നു പോകാതെ ധൈര്യത്തോടെ നേരിടുവാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആഴമേറിയ ദൈവാശ്രയത്തിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ്. 2019 നവംബർ 17-ാം തീയതി ഞായറാഴ്ച രാവിലെ 4 മണിയോടുകൂടി അദ്ദേഹത്തെ ദൈവം വിശ്രമത്തിലേക്ക് വിളിച്ചു. കർത്താവിൻ്റെ വരവിൽ കാഹളം ധ്വനിക്കുമ്പോൾ വിശുദ്ധമ്മയുടെ ഉയർപ്പിൻ്റെ നിരയിൽ പ്രിയ സഹോദരനെ കാണാമെന്നുള്ള പ്രത്യാശയോടും ദുഃഖിതരായ പ്രിയപ്പെട്ടവരെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോടും കൂടെ ഈ ലഘു ജീവചരിത്രം ഞാനിവിടെ ഉപസമരിച്ചുകൊള്ളുന്നു. ഭാര്യ റോസമ്മ, മക്കൾ ഷിബി, അജി, മരുമക്കൾ ബിജു, റീന, കൊച്ചുമക്കൾ ആരോൺ, റയാൻ, റെനിറ്റ. ദൈവം തമ്പുരാൻ നമ്മെ ആശ്വസിപ്പിക്കട്ടെ. അമ്മേ, വിളിച്ച സമയത്ത് സന്നിഹിതനല്ലായിരുന്നുവെങ്കിലും ഇപ്പോൾ ആഗതനായിട്ടുള്ള ഈ ഭവനത്തിൽ സൗഖ്യത്തോടെ ആയിരിക്കുന്ന സമയത്ത് പ്രിയ ബാബുച്ചാരോട് ഒരുമിച്ച് കടന്നു വന്ന് പ്രിയ പിതാവിനെ കാണുവാൻ, അതുപോലെ പ്രിയ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, പ്രിയപ്പെട്ടവരുടെ സ്നേഹ സൽക്കാരങ്ങളിൽ ഒരുമിച്ചായിരിക്കാനൊക്കെ കർത്താവ് അവസരങ്ങളെ നൽകി. വളരെ സൗമ്യനായ, വളരെ നല്ല വ്യക്തിത്വത്തിനുടമയായ ഒരു പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് അന്ന് എനിക്ക് മനസ്സിലാക്കുവാനിടയായി. ശേഷം താൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച അത്യാസന്ന നിലയിലായിരിക്കുന്നു എന്നറിഞ്ഞ് ആ ഹോസ്പിറ്റലിൽ കടന്നുപോയി കാണുവാനും പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കർത്താവ് അവസരങ്ങളെ നൽകി. അങ്ങനെ ഉള്ള ശ്രേഷ്ഠമേറിയ അനുഭവങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. ഞാൻ മുമ്പേ പറയപ്പെട്ട പ്രിയപ്പെട്ടവരൊക്കെ പ്രിയ പിതാവിൻ്റെ വേർപാടിൻ്റെ ബന്ധത്തിൽ ബന്ധുമിത്രാദികളിൽ നിന്ന് വളരെ ദുഃഖത്തിലായിരിക്കുന്നു. അവരെ ദൈവം എല്ലാവിധ ആശ്വാസങ്ങളാലും നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യർക്ക് നിശ്ചയിച്ചിട്ടുള്ള, ദൈവം കൽപ്പിച്ചിട്ടുള്ള ഒന്നാണ് മരണമെന്ന് പറയുന്നത്. ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമെന്നുള്ള വസ്തുത ഏറ്റവും സത്യവും പരമാർത്ഥവുമായ ഒരു കാര്യമാണ്. എന്നാൽ ദൈവവചനമാണ് വിശ്വാസികളെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും ആശ്വാസം തരുന്നത്.
ദൈവവചനത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗം ആശ്വാസവചനം വായിച്ച് ഒരു മിനിറ്റ് പ്രാർത്ഥിച്ച് ഞാൻ ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വളരെ സുപരിചിതവും വളരെ വായിക്കുന്ന മക്കളും കൊച്ചുമക്കൾ മറ്റ് ബന്ധുമിത്രാദികൾ എല്ലാവരെയും ഈ വചനം കൊണ്ട് കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഞാൻ ശുശ്രൂഷിക്കുന്ന അമ്പലനിരപ്പ് IPC ശാലും സഭയുടെ പേരിലുമുള്ള എല്ലാവിധ അനുശോചനങ്ങൾ രേഖപ്പെടുത്തുന്നു. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ, ഈ ദുഃഖസാധനമായിരിക്കുന്ന ഈ സാഹചര്യത്തെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചൊല്ലുന്നു. പ്രിയ പിതാവ്, ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചൊല്ലുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ദൈവം എല്ലാവിധ ആശ്വാസങ്ങളും നിറയ്ക്കണം. തുറന്ന് നടക്കുന്ന ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കണം. അങ്ങയുടെ ദാസന്മാരെ ദൈവം ഉപയോഗിക്കണം. എല്ലാവിധ ആശ്വാസങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ യാചിക്കുമ്പോൾ കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. അവസരം തന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി അറിയിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. നേരത്തെ ഓർപ്പിച്ചിരുന്ന പോലെ ഷാർജ ഗിൽഗാൽ AG ചർച്ചിൻ്റെ പ്രതിനിധികൾ എത്തിയിട്ടുണ്ടെന്ന് അറിയുന്നു. അവർക്ക് ഇപ്പോൾ അവരിൽ ഒരാൾക്ക് ഒരു മിനിറ്റ് അനുസ്മരണം പറയാനുള്ള അവസരമുണ്ടെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന കർത്തൃദാസന്മാർ, പ്രിയ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പ്രത്യേകാൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബം, പ്രിയ സഹോദരങ്ങൾ, ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തെ സ്നേഹമെന്ന് അറിയിക്കുന്നു. ഞാനിവിടെ ആയിരിക്കുന്നത് ചില ഏറിയ വർഷങ്ങളായി ഷാർജയുടെ പ്രദേശത്ത് ഒരുമിച്ചുള്ളതായിരിക്കുന്ന ആത്മീയ കൂട്ടായ്മയും അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള എല്ലാ നിലകളിലും ആത്മീയവും ഭൗതികമായിട്ടുള്ള ബന്ധങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് ആയിരുന്നായിരിക്കുന്ന പ്രിയ അജു ബ്രദറും കുടുംബവും അതുപോലെ തന്നെ ഷിബി സിസ്റ്ററും കുടുംബവും ഞങ്ങൾ ഒരുമിച്ച് ഏറെ നാളുകളായിട്ട് ഷാർജ പ്രദേശത്തായിരുന്നു. എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ ആയിരുന്നപ്പോൾ പ്രകാരം ഈ കുടുംബം വളരെ ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന ഈ നിമിഷത്തിൽ ഞാൻ മാത്രമല്ല അവിടെയുള്ളതായിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾ, ഞങ്ങൾ പലരും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഒരുമിച്ച് കടന്നു വരുവാൻ ഈ കുടുംബത്തിൻ്റേതായിരിക്കുന്ന ദുഃഖത്തിൽ ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ ദൈവമിടയാക്കി. എന്നാൽ വേർപാട് ഏവർക്കും ദുഃഖം നൽകുന്ന ഒന്നാണ്. അത് നല്ലതുവണ്ണം മനസ്സിലാക്കും. എന്നാൽ ജീവിതത്തിൽ എല്ലാം സഹിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നല്ലോ. ഈ പ്രിയ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഈ പ്രിയ സഹോദരങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് വളരെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ മുന്നേറുന്നതുകൊണ്ടും ഇവിടെയും ഈ പിതാവും കുടുംബവും ഒക്കെ ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ ആ നിലയിൽ ജീവിച്ചിരുന്നതുകൊണ്ടും പ്രിയ കുടുംബത്തിലുള്ളവർക്ക് ഒരു തരത്തിൽ വേർപാട് ദുഃഖമായിട്ട് ആയിരിക്കുന്നുവെങ്കിലും എന്നാൽ ഒന്ന് പ്രത്യാശിപ്പാൻ തക്കോണം വകയുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു. 25-ാം അധ്യായം വായിക്കുമ്പോൾ ഇപ്രകാരം വായിക്കുന്നു, അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി മരിച്ചു, തൻ്റെ ജനത്തോട് ചേർക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഈ പ്രിയ പിതാവും അത് അബ്രഹാമിനെ പോലെ അത്രത്തോളം വയോധികനായിട്ടില്ല എങ്കിലും സ്തോത്രം, ജീവിതത്തിൻ്റേതായിരിക്കും നല്ല സമയങ്ങളിൽ ക്രിസ്തുവിന് വേണ്ടി അധ്വരിപ്പാനും ക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാനും കുടുംബത്തെ അല്ലെങ്കിൽ ദാനമായി കൊടുത്ത മക്കളെ ആ തലങ്ങളിലേക്ക് കൊണ്ടുവരാൻ തക്കണം. പ്രിയ പിതാവിന് ഇടയായി അബ്രഹാമിനെ പോലെ തൻ്റെ സമയത്തെങ്കിലും കർത്താവ് വിളിപ്പാൻ തക്കണം ഇടയായി തീർന്നു. ആ നിത്യതയിൽ ചേർക്കപ്പെടുന്ന ഇടയാക്കി എന്നുള്ള ആ ഒരു വലിയ സന്തോഷവും അതാണ് ദൈവമക്കളായിരിക്കുന്ന നമ്മുടെ പ്രത്യാശ. പ്രത്യേകാൽ ഈ കുടുംബത്തിലുള്ളതായിരിക്കുന്ന തൻ്റെ മക്കളുടെ പ്രത്യാശ സ്തോത്രം. അതുപോലെ തന്നെ യോബിൻ്റെ പുസ്തകത്തിൽ പ്രകാരം പറയുന്നു, പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകും, എന്നാൽ മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ എവിടെ. സ്തോത്രം. ഈ പകൽക്കാലം ഇവിടെ ഇരിക്കും നമ്മുടെ രക്തമായി ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാണനെ വിട്ടാൽ എവിടെ. ഈ പിതാവിനെ സംബന്ധിച്ചിടത്തോളം അപ്രകാരം ഒരു നല്ല നിത്യത്തിലേക്ക് ചേർക്കപ്പെടുവാൻ ദൈവം ഇടയാക്കിയല്ലോ. നമ്മുടെ ജീവിതാനുഭവങ്ങളെ പ്രകാരമായിരിക്കട്ടെ. പ്രത്യേകാൽ ഈ കുടുംബത്തോട് ചേർന്നുള്ളതായിരിക്കുന്ന ഗിൽഗാൽ AG ചർച്ചിൻ്റെ എല്ലാവിധമായിരിക്കുന്ന ആ ദുഃഖത്തോടെ ചേർന്ന് ഞങ്ങളും അതിൽ പങ്കുകൊള്ളുന്നു. ആ സഭയുടെ പേരുള്ളതായിരിക്കുന്ന ആ ദുഃഖം ഞാൻ അറിയിക്കുന്നു. ഈ കുടുംബത്തെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധമായിരിക്കുന്ന സ്വർഗീയ നന്മകളും അതുപോലെ കർത്താവ് എല്ലാം സഹിപ്പാനുള്ള കൃപ അവർ കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗിൽഗാൽ AG ചർച്ചിൻ്റെ നാമത്തെ ഒരിക്കൽ കൂടെ ആ ദുഃഖം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. സമയം അനുവദിച്ചു തന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് വാക്കിൽ നിന്ന് വിരമിക്കുന്നു. സമയം വളരെ വേഗം മുൻപോട്ട് പോകുന്നുവെങ്കിലും ചിലരെ കൂടി പരിഗണിക്കേണ്ടതായിട്ടുണ്ട് ആ വിഷയത്തിൽ. ഇവിടെ മുൻപ് ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു ദൈവദാസനാണ് പാസ്റ്റർ ജെയിംസ് ചാക്കോ.
അദ്ദേഹം ഇവിടെ സന്നിഹിതനായിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ് അനുസ്മരണം പറയാനുള്ള സമയമുണ്ടെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ പനവേലി ബ്രദറിൻ്റെ സഭയുടെ പ്രതിനിധിയായിട്ട് ഇവാഞ്ചലിസ്റ്റ് പൊടിക്കുഞ്ഞ്, കൊട്ടാരക്കര ബ്രദർ അസംബ്ലിയുടെ പ്രതിനിധിയായിട്ട് ഇവാഞ്ചലിസ്റ്റ് സിജി വർഗീസ്, കൊല്ലം ബ്രദർ അസംബ്ലിയെ പ്രതിനിധീകരിച്ച് ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ, ഈ ദേവദാസന്മാർ ഇവിടെ സമീപമുണ്ടെങ്കിൽ അവസരം പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനേക നാളുകൾ പ്രിയദാസനെ ഓർത്ത് പ്രാർത്ഥിപ്പാനും ഞങ്ങൾക്ക് പലപ്പോഴും പല കർത്തൃദാസന്മാരോട് ചേർന്ന് തന്നെ പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം ഇടയാക്കി തീർത്തു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നാൽ ദൈവം തൻ്റെ സമയമായപ്പോൾ തൻ്റെ സൗഹൃദത്തിലേക്ക് വിളിച്ചു ചേർക്കുവാൻ ദൈവത്തിനിഷ്ടമായി. മാനുഷികമായി നമുക്ക് ദുഃഖമുണ്ട്, പ്രയാസമുണ്ടെങ്കിലും ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സർവകൃപാലുവായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇത്തരണത്തിൽ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു വേദഭാഗം എന്ന് പറയുന്നത് പുരാതന പുസ്തകമായ ഇയോബിൽ കുറിച്ചിരിക്കുന്ന വാക്യങ്ങളാണ്. ചില ആണ്ടുകൾ കഴിയുമ്പോഴേക്ക് ഞാൻ മടങ്ങി വരാത്ത പാതയിലേക്ക് കടന്നു പോകണം. ചില ആണ്ടുകൾ കഴിയുമ്പോഴേക്ക് ഞാൻ മടങ്ങി വരാത്ത പാതയിലേക്ക് കടന്നു പോകണം. ആ പാതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് തിരികെ വരുവാനായിട്ട് കഴിയുകയില്ല. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ മടങ്ങി വരുവാനായിട്ട് കഴിയാത്ത ഒരു പാതയാണ് നമുക്കുള്ളത്. ദൈവവചനം വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട്, രണ്ട് പാതകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്ന് ജീവൻ്റെ പാതയും രണ്ട് നാശത്തിൻ്റെ പാതയും. ജീവൻ്റെ പാതയും നാശത്തിൻ്റെ പാതയും. ജീവൻ്റെ പാത സങ്കീർത്തനക്കാരനായ ദാവീദ് 23 സങ്കീർത്തനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കും. ആർക്കാണ് യഹോവയുടെ ആലയത്തിൽ ജീവൻ്റെ പാതയിൽ കടക്കുവാനായിട്ട് കഴിയുന്നത് എന്ന് ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് ഇപ്രകാരം പറയും, യഹോവ എൻ്റെ ഇടയനാണ്, യഹോവ എൻ്റെ ഇടയനായതുകൊണ്ട് ഞാൻ എൻ്റെ ജീവൻ്റെ പാതയിൽ എൻ്റെ യഹോവയുടെ പാതയിൽ തന്നെ നടക്കും. അങ്ങനെയെങ്കിൽ ആരൊക്കെ ഈ കർത്താവിനെ അവരുടെ ഉള്ളിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടോ അവരെല്ലാം ജീവൻ്റെ പാതയിലാണ്, അതിന് യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ നാളുകളിൽ പ്രിയ പിതാവിന് ജീവൻ്റെ പാതയിൽ നടക്കുവാൻ മാത്രമല്ല, ആ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് ദൈവം ഇടയാക്കി തീർത്തു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ വീണ്ടും പറയുന്നു, നാശത്തിൻ്റെ പാത, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നാശത്തിൻ്റെ പാതയുണ്ട്, അത് മറ്റൊന്നുമല്ല നിത്യമായ നരകം. നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ആരെങ്കിലും ഹൃത്തടത്തിലേക്ക് സ്വീകരിക്കാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവവചനം പറയുകയാണ്, അത് നാശത്തിൻ്റെ പാതയാണ്, അവൻ ചെന്നെത്തുന്നിടം നിത്യനരകം എന്ന് ദൈവവചനം പറയുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ കടന്നു വന്ന പ്രിയപ്പെട്ടവർ ഞങ്ങളെ കേൾക്കുമ്പോൾ ഓർക്കുക, ജീവൻ്റെ പാതയുണ്ട്, നാശത്തിൻ്റെ പാതയുണ്ട്. പ്രിയ പിതാവ് കഴിഞ്ഞ നാളുകൾ ജീവൻ്റെ പാതയിൽ നടക്കുവാൻ ഈ കർത്താവിനെ അംഗീകരിപ്പാൻ ഇടയായി തീർന്നതുപോലെ നമുക്കും നമ്മുടെ കർത്താവിനെ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഈ കർത്താവിനെ ഉള്ളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് പ്രിയ പിതാവ് കാട്ടിത്തന്ന മാർഗത്തിലൂടെ പാതയിലൂടെ നടക്കുവാൻ സർവകൃപാലുവായ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ഇടയാക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും ദുഃഖത്തിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം ആശ്വാസം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടും എൻ്റെ എല്ലാവിധ അനുശോചനങ്ങളും അറിയിച്ചുകൊണ്ടും നന്ദി അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. താങ്ക് യു ബ്രദർ.
ഇപ്പോൾ സമയം 10:30 11 മണിക്ക് പ്രധാന മെസ്സേജ് ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. നിരവധി സഭകളുടെ പ്രതിനിധികൾ ശുശ്രൂഷക്കാർ വന്നിട്ടുണ്ടെങ്കിലും ഓരോരുത്തർക്കും ഉചിതമായ അവസരങ്ങളിൽ ശുശ്രൂഷ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇപ്പോൾ കരിക്കത്ത് ഈവനിംഗ് ലൈറ്റ് ചർച്ച് ഓഫ് ഗോഡിൻ്റെ പ്രസിഡൻ്റായ ബഹുമാന്യ പാസ്റ്റർ ജോൺ വർഗീസ് അവർകൾ ചില നിമിഷങ്ങൾ അനുസ്മരണം പറയുന്നതാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു. സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ ഭവനത്തിൻ്റെ മുറ്റത്ത് നടക്കുന്ന 4-ാമത്തെ ചരമ ശുശ്രൂഷയാണിത്. കഴിഞ്ഞ 3 എണ്ണവും ഞാനാണ് നടത്തിയത്. ഈ ചരമ ശുശ്രൂഷയിൽ പങ്കെടുക്കാനിരിക്കുക കർത്താവ് അവസരം നൽകിയതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 3 എണ്ണമെന്ന് ഞാൻ പറഞ്ഞത്, 1 പ്രിയ കുഞ്ഞുമാൻ സോഹറിൻ്റെ പിതാവ്, 2 കുഞ്ഞുമാൻ സോഹറിൻ്റെ മാതാവ്, 3 കുഞ്ഞുമാൻ സഹോദരൻ്റെ ആദ്യത്തെ ഭാര്യ തങ്കമ്മ. ഈ 3 പേരുടെയും ചരമ ശുശ്രൂഷ ഇവിടെ വച്ചാണ് നടക്കാനിടയായത്. ആ ശുശ്രൂഷകൾ നടത്തുവാനുള്ളതായ അവസരം കർത്താവ് എനിക്ക് നൽകി. അവർ 3 പേരും ദൈവസഭയുടെ സെമിത്തേരിയിൽ ഉറങ്ങുന്നു. സെമിത്തേരി എന്ന വാക്കിൻ്റെ അർത്ഥം സ്ലീപ്പിംഗ് പ്ലേസ് എന്നാണ്, ഉറങ്ങുന്ന സ്ഥലമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ 3 പേരും അവരുടെ ഭൗതിക ശരീരം ദൈവസഭ സെമിത്തേരിയിൽ ഉറങ്ങുന്നു എന്ന് ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയ കുഞ്ഞുമോൻ സഹോദരൻ ദൈവസഭയിൽ സ്നാനപ്പെട്ടു. ആയുസിൻ്റെ നല്ലൊരു പങ്കും ദൈവസഭയിലാണ് ചിലവഴിച്ചിട്ടുള്ളത്. തൻ്റെ മകൻ്റെ കല്യാണം നടത്തിയതും ഞാൻ തന്നെയാണ്. പ്രിയപ്പെട്ടവൻ്റെ ആദ്യ ഭാര്യ തങ്കമ്മ സഹോദരി മരിച്ചപ്പോൾ ശുശ്രൂഷ അടക്ക ശുശ്രൂഷ, മരണ ശുശ്രൂഷ, ചരമ ശുശ്രൂഷ നിർവഹിക്കാനിടയായി. സ്തോത്രം. കുഞ്ഞുമോൻ സഹോദരന് 2-ാമതൊരു വിവാഹം നടക്കേണ്ടതായിട്ട് വന്നു. അതും നടത്തിയത് ഞാൻ തന്നെയാണ്. റോസമ്മ സഹോദരി ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ആ കല്യാണം നടത്തുവാനും ദൈവം എനിക്ക് അവസരം നൽകി. മാത്രമല്ല, ഈ ഭവനം നേരത്തെ ആരെങ്കിലും ഇവിടെ പറഞ്ഞു കാണുമായിരിക്കാം, തൃക്കണ്ണമംഗൽ ചെറുകര കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ് കരിക്കം കോട്ടവിള കുടുംബമെന്ന് പറയുന്നത്. കൊട്ടാര തൃക്കണ്ണമംഗൽ ചെറുകര മത്തായി ഉപദേശി പല നിലയിലും പ്രസിദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ പെങ്ങളെയാണ് ഇവിടെ ഈ കോട്ടവിളയിൽ വിവാഹം ചെയ്തുകൊണ്ട് വന്നത്. പട്ടമല യോഹന്നാനെന്ന് പറയുന്ന ആ പിതാവ്. അങ്ങനെ പട്ടമല തുണ്ടിൽ യോഹന്നാൻ എന്ന് പറയുന്ന പിതാവ്.
അങ്ങനെയാണ് കോട്ടവിള കുടുംബം. ഈ കോട്ടവിള കുടുംബത്തിൻ്റെ ആത്മീയ പുരോഗതിക്ക് വേണ്ടി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുകര മത്തായി ഉപദേശിയുടെ മൂത്ത മകൻ എൻ്റെ പിതാവ്, ചെറുകര മത്തായി ഉപദേശിയുടെ പെങ്ങളുടെ മൂത്ത മകൻ ചെറിയാച്ചാൻ ഉപദേശി, ഈ ഇവർ രണ്ടുപേരും യോനാഥാനും ദാവീദും പോലെയായിരുന്നു. അങ്ങനെ പിരിയാത്ത ഒരു ബന്ധമായിരുന്നു അവർ തമ്മിൽ ഉണ്ടായിരുന്നത്. മരണം വരെയും ദൈവത്തിന് സ്തോത്രം. ചെറിയാച്ചാൻ ഉപദേശിയുടെ മൂത്ത മകനാണ് കുഞ്ഞപ്പച്ചാൻ. നാലു മക്കളാണ് കുഞ്ഞപ്പച്ചാന്, വേവിച്ചാന്, കുഞ്ഞുമോന്, കെ സി വർഗീസ്, ഞങ്ങളൊക്കെ ജോയി പാസ്റ്റർ എന്ന് വിളിക്കുന്ന കെ സി വർഗീസ്. നാലുപേരുടെയും സ്നാനം ദൈവസഭയിലായിരുന്നു. നാലുപേരുടെയും മക്കളുടെ കല്യാണങ്ങളും എല്ലാം സ്നാനവും എല്ലാം നടത്തിയിട്ടുള്ളത് ഞാൻ തന്നെയാണ്. ഏതായാലും ഇന്ന് ഈ പ്രിയപ്പെട്ടവൻ നമ്മെ വിട്ട് വിശ്രമത്തിലേക്ക് കടന്നുപോയി. നാടുകളായി ഒരു രോഗം ബാധിച്ചു, അങ്ങനെ കുറച്ച് പ്രയാസത്തിലായിരുന്നു. എന്നാൽ ഒരാഴ്ച മുമ്പ് എനിക്ക് ഇവിടെ വന്ന് കാണാനിടയായി. ഞങ്ങൾ കുറേ സമയം ഇരുന്ന് സംസാരിച്ചു. ഭയം വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു. ഒരു പേടിയുമില്ല, ഒരു ഭയവുമില്ല. ഞാൻ വളരെ പ്രത്യാശയോടുകൂടെ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് ഒന്നും തന്നെ അനുസ്മരണം പറയാനാ. ഞങ്ങളുടെ പഴയ ഉപദേശിയ പാസ്റ്റർ എ ടി തോമസ്, അദ്ദേഹം ഇങ്ങനെ അനുസ്മരണം പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അനുസ്മരണം പറഞ്ഞാൽ മതിയോ, അല്ല കുറച്ച് സമയം പറയാനായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. സ്തോത്രം. ഈ ശരീരം ഇപ്പോൾ ഉറങ്ങുന്നു എങ്കിലും ഈ ശരീരം ഉണരും, ഉണരും. ഒരു റിസറക്ഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു, പുനരുത്ഥാനം. യോഹന്നാൻ്റെ അസോസിയേഷനിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്, നിങ്ങളാരും ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവരെല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. പുനരുത്ഥാനം, റിസറക്ഷൻ, അതാ നാഴികയിൽ, നാഴികകൾ എന്നല്ല, അത് വേറെ ഒരു ചിന്താ വിഷയമാണ്, അതങ്ങനെ ഇരിക്കട്ടെ. നാഴികകൾ എന്നല്ല, നാഴിക വരുന്നു, ദ ഹവർ ഈസ് കമ്മിങ്. അപ്പോൾ നാഴികയിൽ, ഒരേ നാഴികയിൽ ഒരേ സമയത്ത് സംഭവിക്കുന്ന കാര്യമാണത്. ചിലർ നിത്യജീവനായി, ചിലർ ന്യായവിധിക്കായി. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ, ചിലർ നിത്യലജ്ജയ്ക്കായും ചിലർ നിത്യജീവനായും ഉണരും, ഉണരും. സ്തോത്രം. ഈ പ്രിയ കുഞ്ഞുമോൻ സഹോദരനും ഉണരുന്ന ഒരു സമയമുണ്ട്. സമയം കൂടാണെങ്കിൽ പറയണം, ഉണരുന്ന ഒരു സമയമുണ്ട്. സ്തോത്രം. റിസറക്ഷൻ, റിസറക്ഷൻ എന്ന വാക്കിൻ്റെ ഗ്രീക്ക് പദം അനസ്താഷസ് എന്നാണ്. അനസ്താഷസ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുമാണ് അനസ്തേഷ്യ എന്ന പദം ഉണ്ടായിരിക്കുന്നത്, ഉണരുക എന്നാണ്. അപ്പോൾ ഈ അനസ്തേഷ്യ ഡോക്ടർ എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നു മയക്കുന്ന ഡോക്ടർ എന്നാ, അല്ല, ഉണർത്തുന്ന ഡോക്ടർ എന്നുള്ളതാണ് അതിന് ശരിയായ അർത്ഥം. മയക്കാനല്ല പ്രയാസം, ഉണർത്താനാ പ്രയാസം. അപ്പോൾ ഉണർത്തുന്ന ഡോക്ടറാണ് അനസ്തേഷ്യ ഡോക്ടർ എന്ന് പറയും. ഉണരും, ഉണർത്തും. ഈ പ്രിയപ്പെട്ടവന് ഉണരും. ഉണരുമെന്ന് പറയുമ്പോൾ ലാസർ മരിച്ച ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചു.
പക്ഷേ അത് പുനരുത്ഥാനമല്ല, അത് പുനരുദ്ധാരണമാണ്. റിസറക്ഷൻ അല്ല, റെസ്റ്റോറേഷന്. ഈ റിസറക്ഷനും റെസ്റ്റോറേഷനും തമ്മിൽ പലരും അതിൻ്റെ അർത്ഥ വ്യത്യാസം മനസ്സിലാക്കാതെയാണ് ഇരിക്കുന്നത്. യായിറോസിൻ്റെ മകളെ കർത്താവ് ഉയർപ്പിച്ചു, പക്ഷേ അതും റെസ്റ്റോറേഷനാണ്, റിസറക്ഷൻ അല്ല, പുനരുത്ഥാനമല്ല. നയിൻ എന്ന പട്ടണത്തിലെ വിധവയുടെ ഏക മകൻ മരിച്ചു, അവനെയും കർത്താവ് ഉയർപ്പിച്ചു, അതും റെസ്റ്റോറേഷനാണ് അല്ലെങ്കിൽ പുനരുദ്ധാരണമാണ്, പുനരുത്ഥാനമല്ല. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പുനരുത്ഥാനം. ആ പുനരുത്ഥാനം കർത്താവിൻ്റെ അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ആ പുനരുത്ഥാന ദിവസത്തിൽ ഈ പ്രിയ കുഞ്ഞുമോൻ സഹോദരന് ഉണരും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോയി അവിടെ ഉറങ്ങും. എന്നാൽ ആത്മാവ് ആ എത്തേണ്ടതായ സ്ഥാനത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഉറങ്ങാൻ പോവുകയല്ല, ഉറങ്ങുകയല്ല. ചിലർ അങ്ങനെ ചിന്തിക്കുന്നു, നിത്യ വിശ്രമം എന്ന് പറയുന്നത് ഉറക്കമാണ്. അല്ല, ഇത് ഒരു ഇനാക്റ്റീവ് റെസ്റ്റല്ല, ആക്റ്റീവ് റെസ്റ്റാണ്. കുഞ്ഞുമോൻ സഹോദരൻ്റെ ആത്മാവ് ആക്റ്റീവായിട്ടാണ് അവിടെ റെസ്റ്റ് ചെയ്യുന്നത്, അല്ല അവിടെ ഉറങ്ങാൻ പോയതല്ല. കോരിന്ത് ലേഖനത്തിൽ പറയുന്നു, ഓരോരുത്തൻ താന്താൻ്റെ നിര എന്നുള്ളതിന് അതിൻ്റെ ഗ്രീക്ക് പദം ടോക്മ എന്നാണ്. ടോക്മ എന്ന് പറഞ്ഞാൽ അത് പട്ടാള കമാൻഡർ ഉപയോഗിക്കുന്നൊരു പദമാണ്. അപ്പോൾ ഈ പരേഡ് നടക്കുമ്പോൾ ഓരോ ഓഫീസർമാർക്കും അവരവരുടേതായ നിരയുണ്ട്. അപ്പോൾ ടോക്മ എന്ന് പറയുമ്പോൾ ഓരോ ഓഫീസർമാരും അവരവരുടെ നിരയിൽ, പട്ടാളക്കാർക്ക് അവരവരുടെ നിരയിൽ എന്ന് പറയുന്നത് പോലെ ഈ പ്രിയ കുഞ്ഞുമോൻ സഹോദരന് ഒരു നിരയുണ്ട്. ആ നിരയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവ് കാഹളനാദത്തോടുകൂടെ കടന്നു വരുന്ന സമയത്ത് ഈ ശരീരവും ഉണരും. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ ഉണരുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ കാണാം. ഈ സങ്കീർത്തനത്തിൽ പറയുന്നത്, ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകുമെന്നാണ്. ശരിയായ ഒരു പരിഭാഷ അങ്ങനെയല്ല. ഞാൻ ഉണരുമ്പോൾ എൻ്റെ രൂപവും അങ്ങയുടെ രൂപവും, കർത്താവിൻ്റെ രൂപവും എൻ്റെ രൂപവും തമ്മിൽ ഒരേപോലെ സാദൃശ്യമായി ഒരേപോലെ ആയിരിക്കുന്നത് കണ്ട് ഞാൻ തൃപ്തനാകുമെന്നാണ്. കർത്താവിൻ്റെ അതേ സൗന്ദര്യം, ദൈവമക്കൾ ഉണരുമ്പോൾ അവർക്കും അതേ സൗന്ദര്യം ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ എനിക്ക് ആശ്വസിപ്പിക്കാനുള്ളത്, പ്രോഗ്രാമിൽ ആശ്വാസ പ്രസംഗമെന്നാണ് ആശ്വസിപ്പിക്കാനുള്ളത്, ഈ പ്രിയ പിതാവ് അല്ലെങ്കിൽ കുഞ്ഞുമോൻ സഹോദരൻ ഉണർന്നെഴുന്നേറ്റ് വരും. ദൈവത്തിൻ്റെ സ്തോത്രം. അത് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ദ്രവത്വം ദ്രവത്വത്തിൽ അടക്കപ്പെടുന്നു, വിതയ്ക്കുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു എന്നാണ്. അദ്രവത്വത്തിൽ കറപ്റ്റബിൾ ബോഡി അടക്കപ്പെടും, പക്ഷേ ഇൻകറപ്റ്റബിളായിട്ട് എഴുന്നേറ്റ് വരും. ഔവണ്ണം തന്നെ എന്നാണ് കോരിന്ത് ലേഖനത്തിൽ. ഔവണ്ണം തന്നെ മരിച്ച ദൈവമക്കളുടെയും പുനരുത്ഥാനം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കറപ്റ്റബിളായിട്ടുള്ളതായ ഈ ബോഡി ഇൻകറപ്റ്റബിൾ ബോഡി ആയിട്ട് എഴുന്നേറ്റ് വരും. അമർത്യ ശരീരമായി എഴുന്നേറ്റ് വരും. ദൈവത്തിൻ്റെ സ്തോത്രം. അതാണ് ഏറ്റവും വലിയ പ്രത്യാശ. ഈ പ്രത്യാശയോടുകൂടെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാം, വീണ്ടും നമുക്ക് പ്രിയപ്പെട്ടവനെ കാണാം എന്നുള്ളതായ ശുഭകരമായ പ്രത്യാശയോടുകൂടെ ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ഇത്രയും സമയം അനുവദിച്ചു തന്നതിന് എനിക്ക് വളരെ നന്ദിയുണ്ട്. പ്രിയ റോസമ്മയെയും ആജിയെയും ഷിബിയെയും കുടുംബത്തെയും മറ്റ് സഹോദരങ്ങളെയും എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ.
ചെറുകര കുടുംബത്തിൻ്റെയും ഈവനിങ് ലൈറ്റ് ചർച്ച് ഓഫ് ഗോഡിൻ്റെയും ദുഃഖം അറിയിക്കുന്നു. ചെറുകര വടക്കടത്ത് കുടുംബയോഗത്തിൻ്റെ ദുഃഖവും പ്രാർത്ഥനയും ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ബാബു സാർ. ഒരു കംഫോർട്ട് മെസ്സേജ് എന്ന രീതിയിൽ ആശ്വാസ സന്ദേശം നമുക്ക് ലഭിച്ചല്ലോ. അദ്ദേഹത്തെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. തൃക്കണ്ണമംഗൽ ബ്രദറൻ പ്രയർ ഹാളിൻ്റെ പ്രതിനിധിയായിട്ട് ഇവാഞ്ചലിസ്റ്റ് ലാലു വർഗീസ്, തൃക്കണ്ണമംഗൽ നോർത്ത് അസംബ്ലിയെ പ്രതിനിധീകരിച്ച് ഇവാഞ്ചലിസ്റ്റ് സന്തോഷ് മാത്യു തുടങ്ങിയവർ ഒരു രണ്ട് മിനിറ്റ് വീതം പ്രയോജനപ്പെടുത്തുന്നത് ഓർപ്പിക്കുന്നു. സമയം വളരെ മുൻപോട്ട് പോവുകയാണ്, വളരെ വേഗത്തിൽ മുൻപോട്ട് വന്നാലും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിൽ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സർവകൃപാലുവായ ദൈവം ആശ്വാസം നൽകട്ടെ എന്ന് ഞാൻ പ്രാരംഭത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. ചില ദിവസങ്ങൾക്ക് മുൻപ് ഈ പ്രിയ പിതാവിൻ്റെ രോഗാവസ്ഥയിൽ വന്ന് കാണുവാനായിട്ടിടയായി. അന്ന് താൻ വളരെ ക്ഷീണിതനായി, എഴുന്നേൽക്കുവാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു എന്നത് ഞാൻ ഓർക്കുന്നു. മനുഷ്യ ജീവിതം വളരെ ക്ഷണികമാണെന്നുള്ള ഒരു വസ്തുത എപ്പോഴും നമ്മെ ഓർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മുന്നേ ഇവിടെ അനുസ്മരണമായി ഓർപ്പിച്ചതുപോലെ ഈ ശരീരം ഒരു താഴ്ചയുള്ള ശരീരമാണ്. മരണത്തിന് വിധേയപ്പെട്ട അല്ലെങ്കിൽ മരണത്തിന് വിധേയപ്പെട്ട് കൊടുക്കേണ്ടുന്ന ഒരു ശരീരമാണ്. ഞാനിവിടെ ഇരുന്നപ്പോഴും ഓർത്തു, എന്തുകൊണ്ടാണ് ഈ വീട്ടിൽ ഒരു വലിയ വിലാപം ദുഃഖവും നിലവിളിയും ഒന്നുമില്ലാത്തത്? ഒരുപക്ഷേ അനേക വിലാപ വീടുകളിൽ ചെല്ലുമ്പോൾ, ദുഃഖ വീടുകളിൽ ചെല്ലുമ്പോൾ നാം അത് കേൾക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ? ഒരുപക്ഷേ എത്ര വലിയ ദുഃഖമുണ്ട്, വേർപാട് വളരെ ദുഃഖത്തിൽ നമ്മെ അഴുത്തുന്നതാണെങ്കിലും എന്തുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഒരു നിലവിളിയില്ലാത്തത്? അതിനൊരു വലിയ വാസ്തവമായ സത്യം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നാം ഗ്രഹിക്കുന്നു. ആ ഒരു വലിയ സത്യം ഉൾക്കൊണ്ട് വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇവിടെ ആ ശബ്ദം കേൾക്കാത്തത്. അടങ്ങിയ സ്വരത്തിൽ അവർ ഒരുപക്ഷെ അവരുടെ ദുഃഖം പ്രകടമാക്കുന്നുണ്ട് എങ്കിലും അവരുടെ പ്രത്യാശ അതിനൊക്കെ വളരെ മീതയാണ് എന്ന് ഞാൻ ഓർക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്, ക്രിസ്തുവിൽ മരിച്ച വൃതന്മാർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ പറയുവാനുള്ള കാരണം? യേശുക്രിസ്തുവിൻ്റെ വാഗ്ദത്തം യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ രണ്ട് വലിയ വാഗ്ദത്തങ്ങൾ യേശുക്രിസ്തുവിലൂടെ ലഭിച്ചിരിക്കുന്നത് കൊണ്ടാണ് ക്രിസ്തുവിൽ മരിച്ചവരെ സംബന്ധിച്ചും ക്രിസ്തുവിൽ ജീവിച്ചു മരിക്കുവാൻ ഈ ക്രിസ്തുവിലൂടെ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നത്. ഞാനിവിടെ അധിക സമയം ഉപയോഗിക്കുന്നില്ല. കർത്താവിൻ്റെ ദാസൻ്റെ ഭൗതിക ശരീരം ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ മണ്ണിന് ഏൽപ്പിച്ചു കൊടുക്കും. ദൈവത്തിൻ്റെ വചനം അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇത് മണ്ണിന് ഏൽപ്പിച്ചു കൊടുക്കും എങ്കിലും എനിക്ക് മുന്നേ ഇവിടെ ഓർപ്പിച്ചതുപോലെ
കർത്താവിൻ്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ മണ്ണിലായിരിക്കുന്ന വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും എന്നൊരു വലിയ സത്യം ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഈ പ്രിയപിതാവിനെ വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളിൽ നൽകിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാൻ ഇങ്ങനെ ഓർപ്പിക്കുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. പ്രിയപിതാവിനെ നമുക്ക് വീണ്ടും കാണാം. പ്രിയ സഹോദരങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. മക്കളെയും പ്രിയമാമയൊക്കെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. പ്രത്യേകിച്ച് തൃക്കണ്ണമംഗൽ പ്രയർ ഹാൾ അസംബ്ലിയുടെ എല്ലാ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും പേരിലുള്ള അനുസ്മരണവും പ്രത്യാശയും ഒപ്പം എൻ്റെ കുടുംബത്തിൻ്റെയും പ്രത്യാശയും അനുസ്മരണവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്ന അവസരം തന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപിതാവ് കഴിഞ്ഞ ദിവസം നമ്മെ വിട്ട് താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. നല്ല തികഞ്ഞ ഒരു ദൈവഭക്തനായിരുന്നു പ്രിയപിതാവ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും ഗാനങ്ങളും പലപ്പോഴും കേൾക്കുവാനും ഞാൻ ഈ തരുണത്തിലും അത് ഓർക്കുകയായിരുന്നു. അദ്ദേഹം ബാക്കി വെച്ചിട്ട് പോയ ആ മാതൃക നമ്മുടെ ജീവിതത്തിൽ, കുടുംബങ്ങളുടെ ജീവിതത്തിൽ അടുത്ത തലമുറയ്ക്കൊരു വലിയ വെല്ലുവിളിയായി തീരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്നത് ഏറെ നല്ലത്. മുമ്പ് ഓർപ്പിച്ചതുപോലെ ഞാനും ചിന്തിക്കുകയായിരുന്നു, യോബിൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, തീപ്പൊരി ഉയരപ്പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കും. കഷ്ടതയുടെയും വേദനയുടെയും ദുഃഖത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ആകുലതകളുടെയും അല്പകാലഘട്ടം ചെലവിട്ട് പ്രിയ കർത്താവിൻ്റെ ദാസൻ അതൊന്നുമില്ലാത്ത ഒരു നാട്ടിൽ ഇന്ന് വിശ്രമിക്കുകയാണ്. നാം അതോർത്ത് ദൈവത്തെ സ്തുതിക്കണം. ഹാനോക്കിനെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അവൻ ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. കർത്താവിനോട് കൂടെ നടക്കുന്നവരെ എടുത്തുകൊള്ളക്കപ്പെടുകയും അവരെ കാണാതാകുകയും ചെയ്യുന്നൊരു നാൾ ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവനോട് ചേർന്ന് ജീവിച്ച് ഈ പിതാവ് ചെയ്ത മാതൃക പ്രകാരം നമുക്കുമായിരിക്കാം. ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനത്താൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ, ആശ്വസിപ്പിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ. തൃക്കണ്ണമംഗൽ കൃഷ്ണൻ ബ്രദർ ചർച്ചിൻ്റെയും ഞങ്ങളുടെയും വ്യക്തിപരമായ ദുഃഖവും ആശ്വാസവും വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ തരുണത്തിൽ അറിയിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. താങ്ക് യു ബ്രദർ. തുടർന്ന് ബഹുമാന്യ അച്ഛൻ, ഒരു മിനിറ്റ്. ബഹുമാനപ്പെട്ട സുവിശേഷകൻ ഇങ്ങനെ ഒരു അവസരം തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുമോനെ ഞങ്ങൾക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ വീട് ഇവിടെ അടുത്താണ്. ഞാൻ തിരുവനന്തപുരത്ത് ക്രൈസ്റ്റ് ചർച്ചിലെ ഒരു സീനിയർ അച്ഛനാണ്. ഞാനിപ്പോൾ റിട്ടയർ ചെയ്തു. അതുകൊണ്ട് പാർട്ട്ലി ഞാനിവിടെ അടുത്ത് തന്നെ താമസിക്കുന്നുണ്ട്. പാർട്ട്ലി ട്രുവാണ്ട്. ഞാൻ ഇപ്പോൾ കുഞ്ഞുമോൻ്റെ വിവരം ഇന്നലെ പേപ്പറിൽ കണ്ടുകൊണ്ട് അടക്കത്തിന് മുമ്പേ വരണമെന്ന് വിചാരിച്ച് വളരെ ഫാസ്റ്റായിട്ട് ഞാൻ വരികയായിരുന്നു. എന്നാൽ ഈ സന്ദർഭത്തിൽ കുഞ്ഞുമോനെ യാത്ര അയക്കുന്ന സഹോദരിയെ സഹോദരന്മാരോട് ഒന്നിച്ച് ഏതാനും നിമിഷം ചെലവിടുവാൻ തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒരു കുഞ്ഞുമോനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കുഞ്ഞുമോന് ജനിക്കുകയും വളരുകയും ചെയ്തത് വളരെ പ്രാർത്ഥിക്കുന്ന ആളൊരു കുടുംബത്തിലായിരുന്നു. രണ്ടാമതായിട്ട് ചിന്തിക്കുമ്പോൾ കുഞ്ഞുമോന് സുവിശേഷത്തെക്കുറിച്ച് ദർശനമുള്ള ഒരു കുടുംബത്തിലായിരുന്നു. അത് ഇവിടുത്തെ ചെറിയ ഉപദേശി കുഞ്ഞുമോൻ്റെ അപ്പച്ചനും അതുപോലെ തന്നെ സഹോദരന്മാരും അതുപോലെ തന്നെ കുഞ്ഞുമോൻ്റെ സഹോദരന്മാരും കുഞ്ഞപ്പൻ ചാൻ ഇവിടെ ഇരിപ്പുണ്ട്, ബേബിച്ചാനുണ്ട്, ജോയിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, പാസ്റ്റർ ജോയിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവരൊക്കെയും സുവിശേഷത്തിൽ വളരെ ദർശനവും ദൈവമക്കളെ സഹായിക്കുകയും ദൈവമക്കൾക്ക് വേണ്ടി കരുതുകയും ചെയ്യുന്ന ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. ഇവരെ ഈ കുടുംബത്തെ ധാരാളമായിട്ട് ദൈവം അനുഗ്രഹിച്ചു. ഭൗതികമായിട്ടും അല്ലാതെയും ദൈവം അനുഗ്രഹിച്ചു. എന്നാൽ ആശ്വാസവചനമായിട്ട് എനിക്ക് പറയുവാനായിട്ടുള്ളത്,
ഞാൻ തന്നെ പുനർത്ഥാനവും ജീവനുമാകുന്നു എന്നരുളി ചെയ്തതായിട്ടുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, നമുക്ക് മുൻപായിട്ട് പോയതായിട്ടുള്ള യേശുവിൻ്റെ സന്നിധിയിലേക്ക് കുഞ്ഞുമോന് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കും. ആ നീതിയുടെ കിരീടം, വാടാത്ത കിരീടം പ്രാപിപ്പാനായിട്ട് ദൈവത്തിൻ്റെ സന്നിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തെ നമുക്ക് ഓരോരുത്തർക്കും തിരുവചനത്തിൽ കൂടെ നൽകിയിരിക്കുകയാണ്. അതിനാൽ നമുക്ക് കുഞ്ഞുമോൻ്റെ വേർപാട് ഒരു നിത്യമായിട്ടുള്ള വേർപാടല്ല, പിന്നെയോ ഒരിക്കൽ മുഖാമുഖമായിട്ട് നമുക്ക് കാണാം എന്നുള്ളതായിട്ടുള്ള വിശ്വാസത്തെ ദൈവം നൽകിയിരിക്കുകയാണ്. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, നല്ല ദൈവമേ, കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഈ ലോകത്തു നിന്നും വാങ്ങിപ്പോകുമ്പോൾ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്. എങ്കിൽ തന്നെയും ഞങ്ങളും ഒരു നാളിൽ നിന്നോട് ചേർക്കപ്പെടേണ്ടവരാണ് എന്നുള്ള ബോധത്തെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നവർക്കായിട്ട് നിന്നോട് സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തിൽ വായിക്കുന്ന പ്രകാരം, കർത്താവെ, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നുവെന്ന് നീ ഞങ്ങളോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ കർത്താവേ. പ്രിയദാസൻ്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഓരോരുത്തരുടെയും ഞങ്ങളുടെ സന്നിലേക്ക് ഫലമേൽപ്പിക്കുന്നു കർത്താവേ. അവർക്ക് ആവശ്യമായിട്ടുള്ള ആശ്വാസവും സമാധാനവും നീ കൊടുക്കുമാറാകണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ദാസൻ്റെ എല്ലാ സാക്ഷ്യങ്ങൾക്കായിട്ടും സർവീസുകൾക്കായിട്ടും ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ മകൻ്റെ എല്ലാ അനുഭവ കുടുംബജീവിതത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രിയ കുടുംബത്തെ നീ ആശ്വസിപ്പിക്കണമേ. സഹോദരങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ദർശനവും കൃപകളും ഈ ദിവസങ്ങളിൽ കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയോടുകൂടെ, സന്തോഷത്തോടുകൂടെ ഒരു യാത്രയയപ്പ് കൊടുക്കുവാൻ നിൻ്റെ മകനെ സഹായിക്കുമാറാകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നീതിയുടെ കിരീടം ആ നിത്യയോടെ ലഭിക്കുന്ന ആ അവസരത്തിൽ ആ ജീവൻ്റെ പുസ്തകത്തിൽ നിൻ്റെ മകൻ്റെ പേര് എഴുതിയിരിക്കുന്നുള്ള വിശ്വാസത്തെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നവയ്ക്കാട്ടുന്നോട് സ്തോത്രം. കർത്താവേ, നിൻ്റെ മകൻ്റെ ഭൗതിക ശരീരത്തെ യാത്ര അയക്കുന്ന ആ അവസരത്തിൽ കർത്താവേ, ഞങ്ങളും ഒരു നാൾ നിന്നോട് ചേർക്കപ്പെടേണ്ടവരാണെന്നുള്ള ബോധത്തെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു അച്ഛൻ. നമുക്ക് പ്രധാന ശുശ്രൂഷ വചന ശുശ്രൂഷയാണ്. എല്ലാവരും അതിന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. എന്നാൽ ഈ വിഷയത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിൽ ആരെയും അവോയ്ഡ് ചെയ്യാതെ എല്ലാവരെയും സഹകരിപ്പിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിലും സമയം അനുവദിക്കുന്നില്ല. കോട്ടവള റോയി വിവാഹം എടുത്തിരിക്കുന്നത് തൃക്കണ്ണമംഗൽ ചക്കാല ഫാമിലിയിൽ നിന്നാണ്. ആ കുടുംബത്തിൻ്റെ പ്രതിനിധിയായി ശ്രീ ജോണി ചക്കാല റീത്ത് സമർപ്പിക്കുകയുണ്ടായി. കൊട്ടാരക്കര ബൈബിൾ ട്രെയിനിങ് സെൻറ്ററിൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന മിസ്റ്റർ വി കെ മാത്യു അവറുകൾ സന്നിഹിതനായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ സമയത്ത് ഓർക്കാനേ കഴിയുന്നുള്ളൂ. അതേപോലെ അയൽസഭകളിലെ സുവിശേഷകന്മാരൊക്കെ സന്നിഹിതരായിട്ടുണ്ട്. അതുപോലെ ഈ ഭവനത്തിലെ ഒരു കൊച്ചുമകളെ വിവാഹം ചെയ്തിരിക്കുന്ന ഓയൂർ മരുതോൺപള്ളി പ്രിയ രാജൻ സാറ്, അദ്ദേഹം സന്നിഹിതനായിട്ടുണ്ട്. അദ്ദേഹത്തെ ആ ബാപ്റ്റിസ്റ്റ് സഭയോടും ഉള്ള പ്രാതിനിധ്യം ഈ സമയത്ത് ഓർക്കുന്നു. അങ്ങനെ എല്ലാവർക്കും വാക്കുകൾ കൊണ്ട് മാത്രമേ ഈ സമയത്ത് സാന്നിധ്യം അറിയിക്കാൻ കഴിയുന്നുള്ളല്ലോ. നമ്മുടെ സുവിശേഷകനായ സാംസക്കറിയ നാട്ടിലില്ല. അദ്ദേഹവും കുടുംബവും സൗദി അറേബ്യയിലാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ ഭവനത്തോടുള്ള ദുഃഖവും പ്രത്യാശയും അറിയിക്കണമെന്ന് ഓർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് അറിയിക്കുന്നു, ഓസ്ട്രേലിയ മെൽബണിലുള്ള ബ്രദർ അസംബ്ലിയുടെ ദുഃഖവും പ്രത്യാശയും ആലുമുട്ടിലെ രാൻസാർ ഫാമിലിയും അങ്ങനെ പ്രാതിനിധ്യത്തോട് അറിയിച്ചിട്ടുണ്ട്. അതും ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ഇപ്പോൾ കുടുംബത്തിൻ്റെ സാക്ഷ്യം പറയുന്നതിനായി ഞങ്ങളുടെ സദാനന്ദപുരം ബ്രദർ അസംബ്ലിയുടെ എൽഡറായി ഇരിക്കുന്ന ദേവദാസൻ സി യോഗന്നാൻ അദ്ദേഹം
സാക്ഷ്യം പറയും. അതിനുശേഷമായി കൊയർ ഒരു പാട്ടിൻ്റെ രണ്ട് സ്റ്റാൻസ മാത്രം പാടുകയും തുടർന്ന് പ്രാർത്ഥിച്ച് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയുമാണ്. ഇപ്പോൾ മിസ്റ്റർ സി യോഹന്നാൻ അവർകൾ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ സഹോദരൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബമാണല്ലോ ഞങ്ങളുടെ കോട്ടവിള കുടുംബം. കോട്ടവിള കുടുംബം എന്ന് പറയുന്നത് ഞങ്ങളുടെ നാല് പിതാക്കന്മാർ കൂടിയ ഒരു കുടുംബമാണ് കോട്ടവിള കുടുംബം. അതിലെ ഏറ്റവും മൂത്ത പിതാവായിരുന്നു എൻ്റെ പിതാവ്, ഇവിടെ പറഞ്ഞതുപോലെ പാസ്റ്റർ ജയ ചെറിയാൻ അല്ലെങ്കിൽ തുണ്ടില് ഉപദേശി. തൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും അതുമുഖാന്തരം ദൈവകൃപയിലെ ജീവിപ്പാൻ ഇടയായി കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു എങ്കിലും ധനം സമ്പാദിക്കുവാൻ താല്പര്യപ്പെടാതെ മക്കളെയൊക്കെ ഞങ്ങളെയൊക്കെയും ദൈവകൃപയിൽ വളർത്തുവാൻ പ്രിയ പിതാവിന് ഇടയായി തീർന്നു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ലോകത്തിലെ കുറേ ധനങ്ങൾ ലഭിച്ചാൽ അതൊക്കെ നശ്വരമാണ്. എന്നാൽ നശ്വരമല്ലാത്തതായ നിത്യമായ ആ നിത്യരക്ഷ ലഭിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അതിൽ കൂടെ വഴി നടത്തി എന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പിതാവിന് യാതൊരു സമ്പാദ്യമില്ലാത്ത നിലയിൽ ഇവിടെ ജീവിച്ച് ഞങ്ങളെയൊക്കെ വളർത്തി ദൈവകൃപയിലെ വളർത്തുവാനും അതിന് പ്രകാരം ജീവിപ്പാനും ഇടയാക്കി തീർന്നു. ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് തലമുറകൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടായില്ല. ആത്മീകമായും ഭൗതികമായും നന്മകൾ ദൈവം നൽകിക്കൊണ്ടേയിരിക്കുന്നു. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം. ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർക്കുവാനായിട്ട് കഴിയുന്നത് എൻ്റെ പിതാവ് ചെറുപ്പകാലങ്ങളിൽ ഈ സ്ഥലത്ത് നിന്ന് പലരുമായിട്ട് പരസ്യ വേലയ്ക്കായിട്ട് സുവിശേഷ പ്രവർത്തനമായിട്ട് ഇറങ്ങി തിരിച്ചതായിട്ട് സന്ദർഭങ്ങൾ എനിക്ക് എൻ്റെ ചെറുപ്പകാലത്ത് ഓർക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഈ കരിക്കം പ്രദേശത്ത് നിന്ന് ചില ദൈവദാസന്മാർ അവരൊരുമിച്ച് അന്നത്തെ കാലത്ത് നടന്ന് സുവിശേഷ വേല ചെയ്തിട്ടുണ്ട്. അന്ന് ഇതുപോലെയുള്ള വാഹന സൗകര്യങ്ങളില്ല. നടന്ന് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് മടങ്ങി വരുന്നത്. ആ നിലയിൽ അവർ പ്രവർത്തിച്ചു. യാതൊരു പ്രതിഫലവും നോക്കാതെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇന്ന് ആ പിതാക്കന്മാരുടെ തലമുറകളൊക്കെയും ആത്മീയമായും ഭൗതികമായും നന്മകൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതായ അത്ര വലിയ അപ്രമേയ ധനം ദൈവം തൻ്റെ മക്കൾക്ക് നൽകി എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ എൻ്റെ അനുജൻ വർഗീസിനെ ഓർത്ത് ദുഃഖിക്കേണ്ടതായ കാര്യമില്ല. കാരണം ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം ഇടയാക്കി. മരണം വളരെ ദുഃഖകരമാണ് എങ്കിലും ഇത് ദുഃഖത്തിന് യാതൊരു അവകാശവുമില്ല. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ആ നിലയിൽ ഈ പ്രിയപ്പെട്ടവൻ്റെ മരണം, അതിൽ ദുഃഖിക്കുവാൻ ആവശ്യമില്ല. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടിരിക്കുന്ന നാം കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. പിന്നെ നാം അവനോട് കൂടെ ആയിരിക്കും
ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീനെന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ വചനം ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശ്വാസവും സമാധാനവും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവനാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകും. ഇപ്പോൾ കൊയറിൽ പാട്ട് പാടും. കൊണ്ട പ്രത്യാശയന്തിനം വേണ്ട ദുഃഖം കൊണ്ട പ്രത്യാശയന്തിനം കാർത്തൻ കാഹളനാദത്തിൽ ചേർന്നിടും നാലിനെ കോടാ കോടി പ്രിയൻ കൂടെ കോടാ കോടി നേരത്തെ ക്ഷണിച്ചുവെങ്കിലും ആ സമയത്ത് ആബ്സെൻ്റ് ആയിരുന്നു. എന്നാലിപ്പോൾ സന്നിഹിതനായിരിക്കുന്ന ദൈവദാസൻ പാസ്റ്റർ തോമസ് എബ്രഹാം അഞ്ചൽ ഐ പി സി, അതായത് നമ്മുടെ സഹോദരൻ ബിജുവിൻ്റെ സഭയുടെ പ്രതിനിധി. ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രിയപിതാവിൻ്റെ വേർപാടിനുള്ള ബന്ധത്തിൽ ദൈവപാദപീഠത്തിലായിരിക്കാൻ ദൈവം നമുക്ക് തന്ന വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അഞ്ചൽ പ്രിയ ബിജു ബ്രദർ ഷബിയുടെ സഭയുടെ പാസ്റ്ററായതിനു ശേഷം ഈ ഭവനത്തിൽ കടന്നു വരുവാനും പ്രിയപിതാവുമായി പലതവണ കാണുവാനും പരിചയപ്പെടുവാനും സംസാരിക്കാനും പ്രിയപിതാവിൻ്റെ രോഗത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കുവാനുമൊക്കെ അവസരം ലഭിച്ച അനുഭവങ്ങൾ ഞങ്ങൾ ഓർക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിലായിരുന്നപ്പോഴും കടന്നുപോയി കാണുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം അവസരം തന്നു. മരണവാർത്ത അറിഞ്ഞ് എനിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം സാവകാശം തന്നു. അതിനുശേഷം ഇന്നലെ ഞാൻ അത്യാവശ്യമായ ഒരു യാത്രയിൽ ആയിരുന്നതുകൊണ്ട് ഈ അവിടെ നിന്ന് മടങ്ങി വരുന്ന വഴിക്കാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ ഇടയാകുന്നത്. വളരെ വേഗത്തിൽ വരണമെന്നാഗ്രഹിച്ച് ആ നിലയിൽ വാഹനമോടിച്ച് എത്തിച്ചേരുവാൻ ദൈവം സാവകാശമൊരുക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു. ചില വർഷങ്ങൾ പ്രിയപിതാവ് ശോക്യമില്ലാതെ ഹോസ്പിറ്റലുകളിലും ഭവനത്തിലുമായി കഴിഞ്ഞ അനുഭവങ്ങളാണ് പ്രിയപിതാവിനോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്നത്. താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ തക്ക സമയത്ത് ചേർക്കപ്പെടുവാൻ ഇടയായി എന്നുള്ളത് വളരെ ദൈവഹിതമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു.
ദൈവത്തിൻ്റെ സമയത്ത് അവൻ സകലവും നന്നായി ചെയ്യുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മരണത്തിന് പ്രായം ഒരു തടസ്സമല്ല, ഇത്ര വയസ്സായേ തീരൂ എന്ന നിർബന്ധം ഇല്ല. രോഗം വന്നേ മരണം സംഭവിക്കൂ എന്ന നിർബന്ധവുമില്ല. സ്ത്രീയെന്നോ പുരുഷനെന്നോ പ്രായവ്യത്യാസമില്ലാതെ മരണം മനുഷ്യനെ പിടികൂടും. എന്നാൽ പിന്നെ പ്രശ്നമെന്താ? മരണശേഷം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. രണ്ട് വഴിയാണ് വേദപുസ്തകം പറയുന്നത്, ഒന്ന് സ്വർഗം, മറ്റൊന്ന് നരകം. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രമാണമനുസരിച്ച് ജീവിച്ച് മരിച്ചാൽ നിത്യമായ സ്വർഗം, അതൊഴിഞ്ഞ് ജീവിച്ചാൽ, ദൈവിക വ്യവസ്ഥകൾ ഒഴിഞ്ഞ് ജീവിച്ചാൽ നിത്യ നരകം, മറ്റൊരിടം. സ്വർഗത്തിലുമില്ല, ഭൂമിയിലുമില്ല, അല്ലെങ്കിൽ നമുക്കറിയാവുന്നത് അറിയാൻ വയ്യാത്തതായ ഒരിടത്തുമില്ല എന്ന വസ്തുത ഏവരും അറിഞ്ഞിരിക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. ആകയാൽ പ്രിയപിതാവിനെ സംബന്ധിച്ചിടത്തോളം, പ്രിയപിതാവ് വേദപുസ്തക ഉപദേശങ്ങളെ മനസ്സിലാക്കി അനുസരിച്ച് ജീവിച്ചു എന്നുള്ള സന്തോഷം നമുക്കെവർക്കുമുണ്ട്. ആകയാൽ നിത്യതയുടെ തീരത്ത് വീണ്ടും കാണാം. ആ പ്രത്യാശയോടെ ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ഇവിടെ പ്രിയപിതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന ഏവരെയും ദൈവാന്തര ദിവ്യമായ സമാധാനം കൊണ്ട് നിറച്ച് ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ വേങ്ങൂർ ബ്രദർ അസംബ്ലിയുടെ സുവിശേഷകനായ ദേവദാസൻ എം സി ചെറിയൻ പ്രാർത്ഥിച്ച് നമുക്ക് അനുശേഷമായ വചനശുശ്രൂഷ നിർവഹിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. കർത്താവിൽ പ്രസിദ്ധനായ ഇവാഞ്ചലിസ്റ്റ് പി എസ് തമ്പാൻ റാന്നി അദ്ദേഹം സന്നിഹിതനായിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് വചനം കേൾക്കേണ്ടതായിട്ടുണ്ടല്ലോ. ആവശ്യമായിരിക്കുന്ന ദൈവകൃപ ലഭിക്കേണ്ടതിനായി പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രാർത്ഥനയ്ക്കായി ഇപ്പോൾ ദേവദാസനെ ക്ഷണിക്കുന്നു. അനന്തരം ഇവാഞ്ചലിസ്റ്റ് പി എസ് തമ്പാൻ. ഇരിക്കുന്ന ഇരിപ്പിൽ കണ്ണുകളടച്ച് ഈ ശവസംസ്കാര ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദുഃഖസാന്ദ്രമായിരിക്കുന്ന ഈ സമയം ഈ പ്രിയ ഭവനത്തിൽ നിന്നുകൊണ്ട് അങ്ങയെ സ്തുതിക്കുവാനും മൗത്തപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്തായിരിക്കുന്ന സന്ദേശം ഞങ്ങൾക്ക് കേൾക്കുവാനും ആശ്വാസത്തിൻ്റെ വാക്കുകൾ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുവാനും എൻ്റെ പ്രിയ മക്കൾക്ക് അത് ആശ്വാസമായിരിക്കാനും തക്കൊണ്ടും ഇടയാക്കിയതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമായിരിക്കുന്ന കർത്താവെ, വിട്ടുവിരിഞ്ഞ് കർത്താവിനോടുകൂടെ ആയിരിക്കുന്നത് അത്യുത്തമം എന്ന അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. അത്യുത്തമമായതിനെ തിരഞ്ഞെടുക്കുവാൻ തക്കൊണ്ടും ഞങ്ങളുടെ പ്രിയപ്പെട്ടവനെ അവിടുന്ന് വിളിച്ചു, കണ്ടു, വേർതിരിച്ചു. രോഗത്തിൻ്റെയും പ്രയാസങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും കാഠിന്യത്തിൽ കഴിഞ്ഞ നാളുകൾ മുൻപോട്ട് പോകുവാൻ തക്കൊണ്ടും ഇടയായി തീർന്നു. എങ്കിലും സർവശക്തനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശാശ്വതമായിരിക്കുന്ന ഭുജം അദ്ദേഹത്തെ തഴുവാൻ തക്കൊണ്ടും ഇടയായി. ഈ ഭൂമിയിലുള്ളതായിരിക്കുന്ന കഷ്ടത മതിയാക്കി മകനെ വരിക എന്ന് വിളിച്ചപ്പോൾ വിശ്രമത്തിനായി അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഭക്തന്മാർക്ക് ഉചിതമായിരിക്കുന്ന വിധത്തിൽ ഈ ശുശ്രൂഷ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കാൽ വലിയവനായിരിക്കുന്ന കർത്താവെ, ഈ സമയം തിരുമുഖത്തേക്ക് നോക്കി ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കടന്നു വന്നായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഭവനത്തുള്ളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ ആശ്വാസത്തെ ലഭ്യമാകുവാൻ എൻ്റെ വിലയേറിയ ദാസൻ്റെ വക്കൽ അങ്ങയുടെ വചനം ഏൽപ്പിച്ചിരിക്കുന്ന ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്നത്തെ വചന കേൾവി ആശ്വാസത്തിനും കർത്താവെ മടങ്ങി വരവിനും നിത്യമായിരിക്കുന്ന സന്ദേശത്തിൻ്റെ തുറമുഖത്തെ എത്തിക്കുന്നതിനും കാരണമായി ഭവിപ്പാൻ അവിടുന്ന് സഹായിക്കണം എന്ന് ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായിരിക്കുന്ന എല്ലാ നന്മകളെ കൊണ്ട് നിറയ്ക്കണം. വചനം സംസാരിക്കുന്നതിൻ്റെ പ്രത്യേകം നിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും കൊടുത്ത് കാക്കുമാറാകണമേ. തൻ്റെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതും കേൾവിക്ക് ഇമ്പമുള്ളതുമായിരിക്കാൻ സഹായിക്കണം എന്ന് ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് വചനത്തിൻ്റെ ഏറിയ നിശ്ചയത്തോടുകൂടി
അവ പ്രസ്താവിപ്പാൻ ആവശ്യമായിരിക്കുന്ന കൃപകളെ കൊടുത്ത് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വിധം സഹായിച്ചതോർത്ത് സ്തോത്രം. പ്രകൃതി അനുകൂലമാക്കി നൽകിയതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാം ചന്തോചിതമാക്കി തീർക്കുവാൻ ദൈവികമായിരിക്കുന്ന കരങ്ങൾ ഉപയോഗിക്കണം എന്ന് ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ ശ്രേഷ്ഠാധിപത്യന്മാർ പലരും ഇവിടെയുണ്ട്. അവരുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അവർക്കും ഈ പ്രിയപിതാവിൻ്റെ ദേഹാഭിയോഗത്തിൽ ദുഃഖത്തിലും പ്രത്യാശയിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ നാമത്തിൽ ക്രിസ്തീയ സ്നേഹ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. സുദീർഘമായൊരു പ്രസംഗം ഞാൻ നിർവഹിക്കുകയില്ല. 12 മണിക്ക് ഇവിടെ നിന്ന് ഈ മൃതദേഹം എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ വീഴ്ച വരുത്തുകയില്ല എന്ന് ഞാൻ ഉറപ്പു തരുന്നു. 12 മണിക്ക് എടുക്കത്തക്ക വിധം തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതാണ്. മരണം എന്ന യാഥാർത്ഥ്യം ആർക്കും ഒഴിഞ്ഞു പോകുവാൻ കഴിയുന്നതല്ല. മരണത്തിൻ്റെ ആരംഭം, വികാസം, പര്യവസാനം, അതിനപ്പുറത്തുള്ള കാര്യം വ്യക്തമായി മനുഷ്യനോട് പ്രതിപാദിക്കുന്ന ഏക ഗ്രന്ഥം എൻ്റെ കയ്യിലിരിക്കുന്ന ബൈബിളാണ്. അതുകൊണ്ട് എളിമയോടെ ഞാൻ പറയട്ടെ, മരണത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ, പങ്കുവയ്ക്കുവാൻ അവകാശമുള്ളത് ബൈബിൾ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാണ്. ആരും കോപിക്കുകയൊന്നും ചെയ്യരുത്. ഞാൻ ജനിച്ചത് മനുഷ്യനായിട്ടാണ്, പക്ഷേ എന്നെ ക്രിസ്ത്യാനിയാക്കിയത് എൻ്റെ മാതാപിതാക്കളാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ജനിച്ചത് മനുഷ്യരായിട്ടാണ്. നിങ്ങളെയൊക്കെ ഹിന്ദു ആക്കിയതും മുസ്ലിം ആക്കിയതും ക്രിസ്ത്യാനിയാക്കിയതും നമ്മുടെ പശ്ചാത്തലങ്ങളാണ്. എൻ്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞ് യേശുവിനെക്കുറിച്ചും ബൈബിളിനെക്കുറിച്ചും ഒക്കെ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചത് ശരിയാണ്, അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയായി. ഒരു ഹൈന്ദവ ഭവനത്തിൽ ജനിക്കുന്ന ഒരാൾ മനുഷ്യനായിട്ടാണ് ജനിക്കുന്നത്, പക്ഷേ അവരെന്ത് ചെയ്യുന്നു, മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു, ഹൈന്ദവ വിശ്വാസം അവനിൽ കുത്തി നിറയ്ക്കുന്നു. അവൻ ഹിന്ദുവായി വളരുന്നു, വേറൊരു ആൾ മുസ്ലിമായിട്ട് വളരുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. വളർന്നു വന്നു കഴിയുമ്പോൾ ഇവരൊക്കെ ഭയങ്കര വക്താക്കളായിട്ട് മാറുക. ക്രൈസ്തവ മതത്തിൻ്റെ മതം എന്ന് ഞാൻ പർപ്പസ്ലി പറയുകയാണ്, മനഃപൂർവ്വം പറയുകയാണ്. അങ്ങനെ വളർന്നു കഴിയുമ്പോൾ പിന്നെ ഹിന്ദുവിൻ്റെ വക്താവായി, പിന്നെ മുസ്ലിമിൻ്റെ വക്താവായി, കടാരയെടുക്കുന്നു, ബോംബെടുക്കുന്നു, മനുഷ്യനെ കൊല്ലുന്ന എന്തിൻ്റെ പേര്, മതത്തിൻ്റെ പേര്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രയോ എത്രയോ ദൂരെയാണ് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളും ഞാനും വളർന്നു വന്നിട്ട് നമ്മുടെ സ്വന്തമായ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് ഒരു മതമോ മതവിശ്വാസമോ അംഗീകരിക്കുന്നെങ്കിൽ അതാണ് ശരിയായിട്ടുള്ള വിശ്വാസം. എൻ്റെ അപ്പനും അമ്മയും പറയുന്നത് 100% ശരിയാണെന്ന് ഞാൻ വിശ്വസിച്ചാൽ പിന്നെ എന്തിനാ വടയതമ്പുരാൻ എനിക്ക് ഈ ബുദ്ധി തന്നേക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഞാൻ എളിമയോടെ പറയട്ടെ, ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, ഞാൻ യേശുക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് അംഗീകരിച്ച് ഇന്നൊരു ക്രൈസ്തവനായി, ക്രൈസ്തവനെന്നാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്തു മതമെന്നല്ല. ഞാൻ ക്രിസ്തു മതത്തിൻ്റെ ആളെ അല്ല. ക്രിസ്തു മതമെന്നൊരു മതം ഈ ബൈബിളിൽ ഇല്ല. അപ്പം ഞാൻ മതത്തിൻ്റെ ആളെ അല്ല. ഇനി മതമെന്ന വാക്കിൻ്റെ അർത്ഥം, നാഴികയ്ക്ക് 40 വട്ടം മതമെന്ന് പറയുന്ന ഒട്ടുമിക്ക ആളുകൾക്കും തീരെ അറിയത്തില്ലെന്നല്ല, ഒട്ടുമിക്ക ആളുകൾക്കും അറിയത്തില്ലെന്നുള്ളതാണ് സത്യം. അതിന് വ്യാപകമായ അർത്ഥമുണ്ട്. റിലീജിയൻ, മതം എന്ന വാക്കിന് വ്യാപകമായ അർത്ഥമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ചങ്ങമ്പുഴ ചോദിച്ചതുപോലെ നിന്ദിയ സമുദായ നീതിയെല്ലാം കണ്ണുമടച്ച് നാം വിശ്വസിച്ചാൽ ചിന്തിക്കാനുള്ള ശക്തി ഒന്ന് നാം എന്തിന് സ്വായത്തമാക്കിയെന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ഈ സമുദായം പറയുന്നതെല്ലാം വെട്ടി പിഴുങ്ങാനാണെങ്കിൽ ഉടനെ നമ്പരാൻ എനിക്കും നിങ്ങൾക്കും ബുദ്ധിയും യുക്തിയും തന്നത് എന്തിനാണ്? ഞാൻ പറയട്ടെ, ഞാൻ ജനിച്ചു വളർന്ന ആ സാഹചര്യത്തിൽ
എൻ്റെ മാതാപിതാക്കൾ എന്നെ ക്രൈസ്തവ ഉപദേശങ്ങൾ പഠിപ്പിച്ചു, ബൈബിളിലെ സത്യങ്ങൾ പഠിപ്പിച്ചു, ശരിയാണ്. പക്ഷേ ഞാൻ യേശുവിനെ അംഗീകരിച്ചത്, ഞാനൊരു ക്രൈസ്തവനായി മാറിയത് എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞതുകൊണ്ടല്ല. ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാൻ ഒടയറമ്പുരാൻ തന്ന തിരിച്ചറിവിൻ്റെ ബുദ്ധി ഉപയോഗിച്ച്, യുക്തി ഉപയോഗിച്ച് യാഥാർത്ഥ്യങ്ങളെ കണ്ടെത്താൻ ശ്രമിച്ചപ്പോഴാണ് ഞാൻ യേശുവുമായിട്ട് ബന്ധപ്പെടുവാനിടയായത്. മനുഷ്യൻ അന്വേഷകനാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിനോട് പറയാനുണ്ട്, ബന്ധപ്പെട്ട് പറയാനുണ്ട്. നമ്മൾ പിറന്നു വീഴുമ്പോൾ മുതൽ അന്വേഷണത്വരയോടുകൂടെ ജനിക്കുന്നത്. എനിക്ക് ഞാൻ ജനിച്ച് വീണ് തിരിച്ചറിവാകുന്നിടം വരെ എങ്ങനെയാണ് പെരുമാറിയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. കാര്യം ഞാൻ കൊച്ചു എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ എൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും വളർത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതുങ്ങൾ ജനിച്ച് വീണ ഒരു ഇച്ചിരി കാലം കഴിഞ്ഞപ്പോൾ മുട്ടലെഴാൻ തുടങ്ങി ഓടി നടക്കുകയാണ്. മുട്ടലെഴുക, എവിടെ നമ്മുടെ കണ്ണിന് പോലും കാണാത്ത കൊച്ചു കാര്യങ്ങൾ പോലും ഇതുങ്ങളെടുത്ത് വായി വെക്കും. എന്താ ഇത് വെളിപ്പെടുത്തുന്നത്? മനുഷ്യന് ജന്മന നൈസർഗികമായുള്ള ഒരു വാസനയാണ്, ഈശ്വരൻ കൊടുത്ത ഒരു വാസനയാണ്, ദൈവം കൊടുത്ത ഒരു വാസനയാണ് അന്വേഷണത്വര. അന്വേഷിക്കുക. മനുഷ്യനെ ഈ മണ്ണിൽ നിന്ന് ഉയർത്തി മാനത്തെത്തിച്ചത് മനുഷ്യന്റെ അന്വേഷണമാണ്. ചക്രാവണ്ടിയുടെ യുഗത്തിൽ നിന്ന് സ്പേസ് യുഗത്തിലേക്ക് മനുഷ്യനെ എത്തിച്ചത് മനുഷ്യന്റെ അന്വേഷണത്വരയാണ്, കണ്ടെത്താനുള്ള അവൻ്റെ വാഞ്ഛയാണ്. സുഹൃത്തെ, നിന്നെയും എന്നെയും മറ്റുള്ളവരെയൊക്കെ ക്രിസ്ത്യാനിയും ഹിന്ദു മുസൽമാനും ആക്കിയത് ഇവിടുത്തെ സമൂഹമാണെങ്കിൽ മനുഷ്യൻ എന്ന നിലയിൽ സത്യം അന്വേഷിക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. ഞാൻ ലളിതമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. ആത്യന്തികമായ സത്യം, അൾട്ടിമേറ്റ് റിയാലിറ്റി നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? മനുഷ്യ ജന്മം കൊണ്ട് സാധിക്കേണ്ടത് അതാണ്. പലരും സത്യം എന്ന് പറയുന്നത് അവരെത്തിച്ചേർന്നിരിക്കുന്ന ഒരു തുരുത്തുണ്ട്, അതാണ് സത്യം എന്നാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. ഞാൻ പറയട്ടെ, അതിനപ്പുറത്ത് സത്യമുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്ന കാര്യത്തിന് തർക്കമില്ല. ഞാൻ വിശദീകരണം കൂടാതെ പറയട്ടെ, മരണത്തെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ സ്പഷ്ടമായി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു എന്നുള്ള ആ തിരിച്ചറിവ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കുണ്ടാകുമോ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കിഴക്കൻ ചക്രവാളത്തിൽ ഇന്ന് സൂര്യൻ ഉയർന്നു വന്നു എന്നുള്ളു, ഉദിച്ചു എന്നൊക്കെ പറയുന്നത് അത്ര ശരിയല്ല. സൂര്യൻ ഉദയമുണ്ടോ അസ്തമനമുണ്ടോ? ഇല്ല, സൂര്യൻ അങ്ങനെ ഉദിക്കുക. നമുക്കാണ് ഇത് ഉദയാസ്തമനങ്ങൾ എന്ന് തോന്നുന്നത്. ഇന്ന് കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ ഉയർന്നു വന്നതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങളാണ്, സമ്മതിച്ചേ മതിയാകുള്ളൂ. ഞാൻ ബൈബിളിലെ മൂന്ന് സൂക്തങ്ങൾ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ധന്യനായ പൗലോസ്ലീഗ തീമത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പത്താം വാക്യം, ആ വാക്യം ഇങ്ങനെയാണ്: ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് മരണം നീക്കി. എന്നെ കേൾക്കുന്ന ഈ സദാനന്ദപുരത്തിന് സമീപമുള്ള ഈ കരിക്കം പ്രദേശത്ത് ഇന്ന് വന്നിരിക്കുന്ന, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, മരണം നീക്കി എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാമോ? മരണം നീങ്ങിയിട്ടാണോ? ബൈബിൾ കള്ളം പറഞ്ഞല്ലേ. മരണം നീങ്ങിയിട്ടാണോ ഈ കുഞ്ഞുമനച്ചായനെന്ന് പലരും വിശേഷിപ്പിച്ച ഈ വർഗീസ് എന്ന പിതാവ് ഈ പെട്ടിക്കകത്ത് കിടക്കുന്നത്? മരണം നീങ്ങിയോ? മരണം നീങ്ങിയോ? സ്നേഹിതരെ, മരണം നീങ്ങി. ഞാൻ വിശദീകരിക്കാൻ നിവൃത്തിയില്ല, സമയപരിമിതി എന്നെ അനുവദിക്കാത്തത് കൊണ്ടാണ്. സഖാ വി എം എസ് മരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലിരിപ്പുണ്ട് ആ പേപ്പർ കട്ട്. സംശയമുള്ളവർക്ക് എൻ്റെ വീട്ടിൽ വന്ന് കാണിച്ചു തരാൻ, വായിക്കാൻ തരികയില്ല. കാരണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കിട്ടത്തില്ല, അതുകൊണ്ട് വായിക്കാൻ അങ്ങോട്ട് തന്നുവിടുന്ന പ്രശ്നമില്ല. എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ കാണിക്കാം. അദ്ദേഹത്തിൻ്റെ മകൻ സഖാ വി എം ശ്രീധരൻ, ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ മകൻ ഇ എം ശ്രീധരൻ മലയാള മനോരമയിൽ എഴുതിയ ഒരു ലേഖനം. ആ ലേഖനത്തിലെ ടൈറ്റിൽ ഇങ്ങനെയാണ്: മരണത്തിന് മാത്രം എന്തേ,
മരണമില്ല. അദ്ദേഹം ഈ ലേഖനം എഴുതി എപ്പോഴാണെന്നറിയാമോ? ഇ എം എസ് മരിച്ചു കഴിഞ്ഞപ്പോ തന്റെ പിതാവിന്റെ ദുഃഖസ്മരണയിൽ താൻ എഴുതി വച്ചു, മരണം എന്റെ പിതാവിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയി. മരണത്തിന്റെ കുളമ്പടി ശബ്ദം ഞാൻ എന്റെ കാറുകളിൽ കേൾക്കുന്നുണ്ട്. ഒരു ദിവസം മരണം എന്നെ അടുക്കലും വരും, മരണം എന്നെയും കൊണ്ടുപോകും. ഒടുവിൽ അദ്ദേഹം ചോദിക്കുകയാണ്, മരണത്തിന് മാത്രം എന്തേ മരണമില്ല. എം ശ്രീധരനും മരിച്ചുപോയി, എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് പറയാൻ നിവൃത്തിയില്ലല്ലോ, മരിച്ചുപോയില്ലേ. ഞാൻ പറയട്ടെ, മരണത്തിന് മരണമുണ്ട്, മരണത്തിന്റെ മരണം നടന്ന ഒരു സ്ഥലമുണ്ട്. മരണത്തിന്റെ ചരമ കുറിപ്പെഴുതി മരണത്തെ നീക്കി മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് മരണത്തിന്റെ നെറുകയിൽ കാലൂന്നി നിന്ന് ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ശബ്ദം കുറക്കല്ലേ, ഉറക്കെ പ്രഖ്യാപിച്ച ഒരേ ഒരു വ്യക്തി വിശേഷം, മതപുരുഷനല്ല, മരത്തിനയാളല്ല, ഒരേ ഒരു വ്യക്തി വിശേഷം, ഞാൻ വിശ്വസിക്കുന്ന, ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. മരണം നീക്കിയോ? കാൽവരിയിലെ ക്രൂശിലേക്ക് നോക്ക്. ഞാൻ ഒരുപാട് അവതാരങ്ങളെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ മണ്ണിൽ ജീവിക്കുന്ന, ആർഷ ഭാരതീയ സംസ്കൃതിയിൽ ജീവിക്കുന്ന എനിക്ക് അവതാരങ്ങളെ കുറിച്ച് നന്നായിട്ടറിയാം. അവതാരമെന്ന വാക്കിന്റെ അർത്ഥം എന്താ? അവതാരമെന്ന വാക്കിന്റെ അർത്ഥം ഇറങ്ങി വരവ് എന്നാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു സുവിശേഷ ഒരു കൺവെൻഷനൊക്കെ ആയിരുന്നെങ്കിൽ പറയായിരുന്നു, അവതാരം ഇറങ്ങി വരവാണ്. ഓരോ അവതാരങ്ങൾക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, മരണത്തെ നീക്കാൻ ചരിത്രത്തിൽ അവതരിച്ച അവതാരം ഏതാ? ഏതാ? സ്തോത്രം. മരണത്തെ നിങ്ങൾ നീക്കണമെങ്കിൽ മരണത്തിന്റെ കാരണം എന്താ? റോമർ 5:12, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. മരണം നീങ്ങിയെങ്കിലേ, സോറി, പാപം നീങ്ങിയെങ്കിലേ എന്തു മാറൂ? മരണം നീങ്ങിയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, യുക്തിയുള്ള, ബുദ്ധിയുള്ള, സത്യം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ഹിന്ദു, മുസൽമാൻ, ജൈനൻ, പാർസി, ക്രിസ്ത്യൻ, ഇതങ്ങോട്ട് മാറ്റിവെച്ചിട്ട് സത്യം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ പറ, പാപത്തെ നീക്കാൻ ചരിത്രം കണ്ട അവരാരുമേതാ? ബൈബിള് പറയുന്നു, ഒന്നു യോഹന്നാൻ 3:8, പാപങ്ങളെ നീക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. എന്റെയും നിങ്ങളുടെയും പാപം, ആദാമ്യ പാപം മുഴുവൻ സ്വശരീരത്തിൽ ജഡത്തിൽ ഏറ്റെടുത്ത് പാപത്തിന്റെ ശിക്ഷയായ നരകം തന്റെ ശരീരത്തിൽ അനുഭവിച്ച് പാപമോചനത്തിനായി തന്റെ പുണ്യാഹ ശോണിതം അവസാനത്തുള്ള വരെ ഊറ്റിയൊഴുക്കി തന്ന് മനുഷ്യന്റെ പാപത്തെ പരിഹരിച്ച ഏക അവതാരം കർത്താവായ യേശു ക്രിസ്തുവാണ്. സ്തോത്രം. ആ ക്രിസ്തുവാണ് പറയുന്നത്, മരണം നീങ്ങി. ഈ ബഹുമാന്യനായ വർഗീസ് അപ്പച്ചൻ തനിക്ക് ആരോഗ്യമുള്ള സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത് വഴി, മതം മാറിയല്ല, പേര് മാറിയല്ല, പിന്നെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത് വഴി മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് പ്രവേശിച്ചു. ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് 1957 നവംബർ മാസം 9 ഈ ഭൂമിയിലേക്ക് പിറന്നു വീണു. അതുപോലെ തന്നെ 1970 ജാനുവരി മാസം 17 ശനിയാഴ്ച രാത്രിയിൽ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് ഞാൻ പിറന്നു വീണു. അതിൻ്റെ പേരാണ് വീണ്ടും ജനനം. അതിൻ്റെ പേരാണ് പുതു ജനനം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ലളിതമായിട്ട്, ഞാൻ ഒരു ലളിതമായ ചോദ്യം ചോദിക്കട്ടെ, പുനർജന്മം മരിച്ചു കഴിഞ്ഞല്ല, പുനർജന്മം ജീവിച്ചിരിക്കുമ്പോഴാ. ഇന്ന് മതം മാറിയല്ല, പേര് മാറിയല്ല, യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ
സ്തോത്രം. നിങ്ങൾ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് പ്രവേശിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ അനുഗ്രഹീതമായ യാഥാർത്ഥ്യം നിങ്ങളുടേതായി ഇന്ന് മാറട്ടെ. ഇതോട് ചേർത്ത് ആരും കല്ലെറിയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വാക്യം ഇതോട് ചേർത്ത് ഞാൻ പറയട്ടെ. 118 സങ്കീർത്തനത്തിൻ്റെ 17 വാക്യം, 118 സങ്കീർത്തനം 17 വാക്യം, സങ്കീർത്തനകാരൻ പറയുകയാണ്, ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന്. ആരും കല്ലെറിയിരുന്ന് ഞാൻ പറഞ്ഞ ചുമ്മാതല്ല. പിന്നെ ഞാൻ മരിക്കയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? നിങ്ങൾ സമ്മതിക്കോ? ഞാൻ മരിക്കയില്ലെന്ന് പച്ച പരമാർത്ഥം വ്യക്തമായി വിളിച്ചു പറയുന്നു, ഞാൻ മരിക്കയില്ല, ഞാൻ മരിക്കയില്ല. ആര് മരിക്കയില്ല? സുവിശേഷം കൊണ്ട് മരണം നീക്കിയ കർത്താവ് യേശു ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് കൈക്കൊണ്ട ഒരു വ്യക്തിക്ക് മരണം ഇല്ലേ ഇല്ല. ഇതൊക്കെ വേദശാസ്ത്രപരമായി വിശകലനം ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ എളിമയോടെ ഞാൻ പറയട്ടെ, ഞാൻ മരിക്കയില്ല. ബൈബിൾ പറയുന്ന എന്താ? യേശു ക്രിസ്തു പറഞ്ഞ എന്താ? എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യ, എല്ലാവരും ചേർന്ന് ബാക്കിയൊന്ന് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യ ജീവനുണ്ട്. രണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. തീർന്നോ? ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. പിന്നെ പെട്ടി കിടക്കുന്നതോ? ഇവിടെ ദൈവദാസന്മാരൊക്കെ സായാഹ്ന ദൈവത്തിൻ്റെ അധ്യക്ഷനായി പ്രവർത്തിക്കുന്ന ദൈവദാസനൊക്കെ ഇവിടെ പറഞ്ഞു റിസറക്ഷൻ. ആ റിസറക്ഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഉണരുക, ഉണരുക. അപ്പൊ ഇതെന്താ? അപ്പൊ ഇതെന്താ? ഇത് മരണമല്ല. യേശു പറഞ്ഞു മരിച്ചിട്ടില്ല, ബാലം മരിച്ചിട്ടില്ല. പിന്നെ ഇതുറക്കവാ. ഞാൻ ഒത്തിരി യാത്ര ചെയ്യുന്നയാളാ. ദീർഘദൂരമൊക്കെ പോകേണ്ട സമയത്ത്, അധികാലത്ത് എഴുന്നേൽക്കേണ്ട സമയത്ത് അലാം വെച്ചിട്ടാണ് എഴുന്നേൽക്കുന്നത്. മൊബൈൽ ഇപ്പം നല്ല സൗകര്യം, അലാം വെക്കാൻ പ്രത്യേകിച്ച് ടൈം പീസൊന്നും വേണ്ട. മൊബൈൽ ഉണ്ടെങ്കിൽ അലാം വെക്കാം. 2 മണിക്ക് എഴുന്നേൽക്കണമെങ്കിൽ 2 മണിക്ക് അലാം വെച്ച് കിടന്നാൽ ആ 2 മണിക്ക് കൃത്യം അലാം അടിക്കും. ഞാൻ എൻ്റെ കണ്ണുകൾ വെട്ടി വെട്ടി തുറക്കും, ഞാൻ എഴുന്നേറ്റ് വരും. ഈ പ്രിയ പറയപ്പച്ചൻ്റെ ഈ ഭൗതിക ശരീരം, ഈ ഉറങ്ങുന്ന ഈ ശരീരം കല്ലറയിൽ ഉറക്കറ, കല്ലറ എന്ന വാക്കിൻ്റെ അർത്ഥം ഉറക്കറ, അവിടെ കൊണ്ട് വെക്കും. അലാരം മുഴങ്ങും. ഏത് ദൈവപുത്രനായ യേശുവിൻ്റെ കാഹളത്തിൻ്റെ ശബ്ദം ഈ അന്തരീക്ഷത്തിൽ മുഴങ്ങും, ധ്വനിക്കും, മുഴങ്ങും. ഈ പിതാവ് എഴുന്നേറ്റ് വരും. ദൈവത്തിന് സ്തോത്രം. മരണമുണ്ടോ? ഞാൻ മരിക്കോ? മരിക്കയില്ല. സ്തോത്രം. ഇനിയും പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോഴും ആരും വിരോധിക്കരുത്, നെറ്റി ചുളിയരുത്, പുരികം ഉയരരുത്. വിളിവാട് പുസ്തകം 21:5 വാക്യം എന്താണെന്നറിയാവോ? വാക്യം ഇനി മരണം ഉണ്ടാവുകയില്ല. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടല്ലേ? ഇനി മരണമില്ല കാലം, ഇനി മരണം ഉണ്ടാവില്ല. സഹോദര സഹോദരി, ഞാൻ പറയട്ടെ, എൻ്റെ രക്തത്തിൽ നിന്ന് രക്തവും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയുമായ എൻ്റെ പ്രിയ സുഹൃത്തെ, നമ്മളെ മരത്തിൻ്റെ കണ്ണികൾ വെട്ടി മരത്തിൻ്റെ മതിലുകൾ തീർത്ത് അപ്പുറത്തും ഇപ്പുറത്തും നിർത്തി യാഥാർത്ഥ്യങ്ങളിൽ അകലെ നിർത്തിയിരിക്കുന്ന മരങ്ങളോട് ഇന്ന് ഈ മധ്യാഹ്ന സമയം സലാം പറഞ്ഞിട്ട് യാഥാർത്ഥ്യത്തോട് ഏറ്റുമുട്ട് മരണമില്ലാത്ത ഒരു കാലം വരാൻ പോകുകയാണ്. ദൈവപുത്രനായ യേശു മടങ്ങി വരും, തൻ്റെ ജനത്തെ തൻ്റെ സവിധത്തിൽ ചേർക്കും. പിന്നീട് കുറേ സംഭവങ്ങൾ കൂടെ ഇവിടെ നടക്കും. അത് കഴിഞ്ഞിട്ട് വെളിപാട് പുസ്തകം 21 നിത്യതയുടെ കാലഘട്ടം ആരംഭിക്കുകയാണ്. അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഇനി മരണം ഉണ്ടാകുകയില്ല. എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുവാൻ നിവർത്തിയില്ലല്ലോ. ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്.
അപ്പോൾ തന്നെ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞു, മരിക്കുന്നവൻ്റെ മരണത്തിൽ എനിക്ക് പ്രസാദമില്ല. മരിക്കുന്നവൻ്റെ മരണം, അപ്പോൾ മരിക്കുന്നവരുണ്ടല്ലേ. ഞാൻ മരിക്കുകയല്ല, സത്യ, പക്ഷേ മരിക്കുന്നവരുണ്ട്. അതാരാണെന്നറിയാം? വെളിപാട് പുസ്തകം 20:11 വാക്യങ്ങൾ. കർത്താവായ യേശു മടങ്ങി വന്ന് തൻ്റെ സഭയെ ചേർത്ത് കഴിഞ്ഞ കാലത്തിൻ്റെ ഒടുവിൽ ഒരന്ത്യ ന്യായവിധി നടക്കും. വെള്ള സിംഹാസനം, ആ വെള്ള സിംഹാസനത്തിൻ്റെ മുമ്പിൽ അവിടെ കൃത്യം എഴുതിയിട്ടുണ്ട്, മരിച്ചവർ ആബാലവൃദ്ധം അവൻ്റെ മുമ്പിൽ നിന്തു എന്ന. മരിച്ചവർ ആബാലവൃദ്ധം, ശ്രദ്ധിക്കണേ, മരിച്ചുപോയ മരിച്ചുപോയ രക്ഷിക്കപ്പെടാത്ത സകല ആളുകളും, രക്ഷിക്കപ്പെട്ടവർ മരിച്ചുപോയവർ എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനോട് കൂടെയാണ്. എന്നാൽ മരിച്ചുപോയ രക്ഷിക്കപ്പെടാതെ മരിച്ചുപോയവർ ആബാലവൃദ്ധം ആ സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കും. അവിടെ കൃത്യം പറഞ്ഞിട്ടുണ്ട്, ദൈവ വചനത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, അവർക്കൊരു പ്രത്യേകതയുണ്ട്, അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. ജീവൻ പ്രാപിച്ചവരുടെ പുസ്തകം എഴുതുന്ന പേരെഴുതുന്നതാണ് ഇത്, ജീവന്റെ പുസ്തകം. ഇവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഇല്ല. എന്താ സംഭവിക്കുന്നത്? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൈകയിൽ തള്ളിയിടും, നിർത്തരുത് അവിടെ. അടുത്ത ഒരു വാചകം കൂടെ ഉണ്ട്, എന്താ? ഈ തീപ്പൈക രണ്ടാമത്തെ മരണം. മരിക്കുന്നവരാരാന്ന് മനസ്സിലായോ? ആരാ മരിക്കാൻ പോകുന്നത്? തീപ്പൈക എന്ന മരണത്തിലേക്ക് പോകുന്ന ആരാ? രക്ഷിക്കപ്പെടാത്തവർ. അതാ പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തവർ. നിങ്ങളുടെ മതമേതാ, സഭ ഏതാ, നിങ്ങളുടെ സമുദായം ഏതാ, എനിക്കതൊന്നും വിഷയമല്ല. നല്ലെളുതമായ ഒരു ചോദ്യത്തോടുകൂടെ എൻ്റെ ഈ വചന ശുശ്രൂഷ ഞാൻ അവസാനിപ്പിക്കട്ടെ. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ? എന്നോട് മൈലപ്പുറക്കാരനൊരു നിബു, യാക്കോബക്കാരനാണ്, ഞാൻ എൻ്റെ പിതാക്കന്മാർ യാക്കോബക്കാരായിരുന്നു, അതുകൊണ്ട് ആ പേരൊക്കെ എനിക്ക് ശരിക്കും പറയാം. ഇപ്പോൾ യാക്കോബോ ഓർത്തഡോക്സ് എല്ലാം വലിയ പ്രശ്നം ഇപ്പോൾ കിടക്കുക, പോട്ടെ. എൻ്റെ പിതാക്കന്മാരുടെ ആ സമുദായത്തിന് അങ്ങനെ ഒരു ഗതികേട് വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ദുഃഖമില്ലാതെ ഇല്ല. എങ്കിലും ഞാൻ പറയട്ടെ, ഈ നിബു എന്നോട് പറഞ്ഞ എന്താണെന്ന് അറിയാം? കോടാനുകോടി രക്ഷിക്കപ്പെടാത്തവരെന്ന് നിങ്ങൾ പറയുന്ന ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, നാമരായ ക്രിസ്ത്യാനികൾ, അവരെല്ലാം അങ്ങ് നരകത്തിൽ പോവുകയാണെങ്കിൽ ഞാനും അവരുടെ കൂടെ അങ്ങ് നരകത്തി പൊയ്ക്കോളാം. ഏറ്റി കൂറും പറഞ്ഞു തരാം, ഞാനങ്ങ് പൊയ്ക്കോളാമെന്ന്. എൻ്റെ പേരെന്തായാലും അതിനകത്ത് കാണുകയല്ല, ഞാനങ്ങ് പൊയ്ക്കോളാമെന്ന്. സുഹൃത്തെ, ഇന്ന് നീ നെഞ്ചുയർത്തി പിടിച്ച് അന്തരീക്ഷത്തിൽ തല ഉയർത്തി പിടിച്ച് നീ പറയുന്നുണ്ട്, നീ ധൈര്യമായിട്ട് നരകത്തിലോട്ട് പൊയ്ക്കൊള്ളാമെന്ന്. സത്യം സത്യം ഞാൻ പറയുക, നരകത്തിൻ്റെ ഭീകരത നീ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് നീ പറയുന്നത്. നീ ആ ഭീകരത കാണുമ്പോൾ മനഃപൂർവം ധൈര്യമായി നീ നരകത്തിലേക്ക് നടന്നു പോവുകയില്ല. അവിടെ എഴുതിയിരിക്കുന്ന വാക്കെന്താ? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവനെ തീപ്പൊയ്കിൽ. ദൂതന്മാർക്ക് ഭയങ്കര ജോലി, നീ തന്നെ പോവുകയല്ല, തള്ളിയിടുകയാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ തീപ്പൊയ്കിൽ നിന്ന് രക്ഷപ്പെടാൻ മരണം സഭ മാറിയാ പറ്റുകയല്ല, മതം മാറിയാ പറ്റുകയില്ല. യേശുവിനെ അംഗീകരിക്കണം. എ ടി തോമസ് ഒക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം, പാലാഴിയും പത്തനം എന്ന് പറഞ്ഞൊരു കഥ. ഞാൻ എൽ പി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠിച്ച എൻ്റെ മലയാള അധ്യാപകൻ പഠിപ്പിച്ചതാണ്. ഈ പാലാഴി മഥനത്തിൻ്റെ പ്രത്യേകത എന്താ? അമൃത് കണ്ടെടുക്കാൻ വേണ്ടിയാണ് പാലാഴി മഥനം ചെയ്ത് കളഞ്ഞത്. മഥനം ചെയ്ത് ഒടുവിൽ അമൃത് കണ്ടെത്തിയോ, എത്ര പേര് തിന്നു, എത്ര പേര് ജീവനോടുണ്ടെന്നൊന്നും എന്നോട് ചോദിക്കട്ടെ, എനിക്കറിയത്തില്ല. ഈ അമൃതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? തിന്നാൽ ആരും മരിക്കുകയല്ല. ഇത് തിന്നിട്ട് ആരെങ്കിലും ജീവനോടുണ്ടെന്നൊന്നും ഇത് കഴിയുമ്പോൾ എന്നോട് ഒന്ന് ചോദിക്കരുത്, എനിക്കറിയത്തില്ല. എന്നാൽ ഞാൻ പറയട്ടെ, കാലം, വേദം, ഇതിഹാസം, പുരാണങ്ങൾ, ഉപനിഷത്തുക്കളെല്ലാം മതിച്ച് മതിച്ച് എന്നപ്പോൾ, ചരിത്രം മതിച്ച് എന്നപ്പോൾ, കാലത്തിന് കിട്ടിയ ഒരു അമൃതമുണ്ട്.
കാൽവരിയിലെ കൊലമരണത്തിൽ മരിച്ച് അരിമത്തിയിലെ യോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. ആ കർത്താവ് പറഞ്ഞു, എന്നെ തിന്നുന്നവൻ മൂലം ജീവിക്കും, ഒടുക്കത്ത നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. 1970 ജനുവരി മാസം 17-ാം തീയതി ശനിയാഴ്ച രാത്രി ഈ അമൃതി ഞാൻ തിന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എനിക്ക് മരണം ഇല്ലെന്ന്. ലളിതമായ ചോദ്യം, ഈ അമൃതം നീ തിന്നിട്ടുണ്ടോ? യേശുവിനെ നീ സ്വീകരിച്ചിട്ടുണ്ടോ? നിൽക്കുന്ന നിൽപ്പിൽ, ഇരിക്കുന്ന ഇരിപ്പിൽ ഒരു നിമിഷം തലവണക്കാമോ? ഒന്ന് കണ്ണടയ്ക്കാമോ? വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട് ഈ ദൈവം. യേശു ക്രിസ്തു കാൽവരിയിലെ കുരിശിൽ മരിക്കുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു കള്ളൻ മുമ്പിൽ പാതാളം വായി പുലർന്നു നിൽക്കുമ്പോൾ അവൻ യേശുവിനെ നോക്കി ഉറക്കെ വിളിച്ചു, കർത്താവേ എന്നെ ഓർക്കണേ. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ആ ദൈവം പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പരദേശയിലിരിക്കും. സുഹൃത്തെ, സഹോദരി, കുഞ്ഞേ, ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? കർത്താവായ യേശുവേ, മരണത്തിനപ്പുറത്തുള്ള ജീവിതം എനിക്ക് നിത്യതയിൽ അങ്ങോടൊപ്പം പ്രദാനം ചെയ്യുവാൻ, പരദീശയിലൊരു ജീവിതം എനിക്ക് തരുവാൻ അങ്ങ് മാത്രമേ ഉള്ളൂ, അങ്ങേക്കേ കഴിയുകയുള്ളൂ. അങ്ങേ എൻ്റെ കർത്താവായി, എൻ്റെ ദൈവമായി ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് അംഗീകരിക്കുന്നു. അവിടുന്ന് എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിനായി സ്തോത്രം. എന്നെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചവർക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എനിക്ക് അവസരം തന്ന പ്രിയപ്പെട്ടവരോട് നന്ദി അർപ്പിക്കുന്നു. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ. താങ്ക് യു സാർ. ക്ഷമിക്കണം, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു കൺവെൻഷൻ പ്രസംഗകനും വേദാധ്യാപകനുമാണ്. പരിമിതമായ സമയം മാത്രമേ അദ്ദേഹത്തിന് ലഭിച്ചുള്ളൂ. എങ്കിലും ഏവർക്കും ഉചിതമായ, അവസരോചിതമായ ഒരു സന്ദേശം അദ്ദേഹത്തിൽ കൂടി നൽകുവാൻ ദൈവം പ്രസാദിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് നന്ദി രേഖപ്പെടുത്തുവാൻ ബ്രദർ ടി വൈ ജോൺ മുൻപോട്ട് വരും. അതിനുശേഷമായി ഈ ബോഡി എടുക്കുന്നതിന് മുൻപ് നാം എല്ലാവരും ചേർന്ന് ഒരു പാട്ട് പാടുകയാണ്. ആ പാട്ട് ലീഡ് ചെയ്യുന്നത് നമ്മുടെ കൊയറാണ്. ഈ ഭവനവും ഈ ശരീരവും വിട്ട് വാത്സല്യ വർഗീസാൻ സ്വർഗഗേഹത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക. എന്നാൽ ഇന്നത്തെ ഈ സംസ്കാര ചടങ്ങിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ദൃഷ്ടിയിൽ ഇന്ന് ഈ വീട് വിട്ടു പോകുന്നു എന്നൊരു ചിന്തയാണ് ഉണ്ടാകുന്നത്. അദ്ദേഹം പോയിട്ട് 2 ദിവസമായി എങ്കിലും അങ്ങനൊരു യാത്രയപ്പാണ് നൽകുന്നത്. എന്നാലൊരു പ്രത്യാശ നമുക്കുണ്ട്, ഈ ഗേഹം വിട്ടുപോകിലും ഈ ദേഹം കെട്ടുപോകിലും കർത്തൻ കാഹളനാദത്തിങ്കൽ ഒത്തുചേരുന്ന ഒരു ദിവസമുണ്ട്. ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരും, ഈ ഭവനത്തിൽപ്പെട്ട പ്രിയപ്പെട്ടവർ, ഇവിടെ സന്നിഹിതരായ എല്ലാവരും, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒത്തുചേരുന്ന ഒരു ദിവസമുണ്ട്. ഫിലിപ്പ് ബ്രൂക്സ് എന്ന് പറയുന്ന എന്നുപേരുള്ള ഒരു മന്ത്രി, അദ്ദേഹം രോഗബാധിതനായി അത്യാസന്ന നിലയിലായിരുന്നു. അദ്ദേഹത്തെ കാണുവാൻ സന്ദർശകരെ അനുവദിച്ചില്ല. പലരും വന്ന് വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോകുകയെന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ കിടക്കമുറിയിൽ പ്രവേശനമില്ലായിരുന്നു. ഓരോരുത്തരും വരുന്ന വിവരം ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്ന ആൾ അറിയിക്കും. ഒരു ദിവസം ഇംഗർസോൾ എന്ന മനുഷ്യൻ അദ്ദേഹത്തെ സന്ദർശിക്കുവാനായി വന്നു എന്ന് ഫിലിപ്പിനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡോർ തുറക്കൂ, അദ്ദേഹം വരട്ടെ. ഇംഗർസോൾ അദ്ദേഹത്തെ കണ്ടു, അല്പനേരമൊക്കെ സംസാരിച്ചു. ആരെയും ഇങ്ങോട്ട് അനുവദിക്കുന്നില്ല എങ്കിലും എന്നെ സ്വീകരിച്ചതിൽ വളരെ നന്ദിയുണ്ട്, സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഫിലിപ്പ്, ഭക്തനായ ഫിലിപ്പ് ഇങ്ങനെ പറഞ്ഞു, മറ്റുള്ളവരൊക്കെ, അവരെയൊക്കെ എനിക്ക് വീണ്ടും കാണാമെന്നൊരാഗ്രഹമുണ്ട്, വിശ്വാസമുണ്ട്. അവരൊക്കെ ഞാൻ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരും ദൈവമക്കളുമാണ്. അതുകൊണ്ട് പിന്നെയും ഒരു കൂടിക്കാഴ്ചയുണ്ട്. മിസ്റ്റർ, താങ്കൾ ഒരു നിരീശ്വരവാദിയാണ്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളല്ല. അതുകൊണ്ട് അവസാന കൂടിക്കാഴ്ചയാണ് നിങ്ങളുമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇംഗർസോൾ നിങ്ങൾ അകത്തേക്ക് വരുവാൻ ഞാൻ ആവശ്യപ്പെട്ടത്.
വെച്ച് തീരുമാനമെടുത്തു പോകുന്ന, ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു പോകുന്ന ഏവർക്കും, രക്ഷിതാവായി കർത്താവിനെ സ്വീകരിച്ചിട്ടുള്ള എല്ലാവർക്കും ഈ ഞാൻ ചോദിക്കാറുണ്ട്, അച്ഛൻ്റെ ഭാവി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇല്ല, എനിക്കൊരു ഭയവുമില്ല. എനിക്ക് മുൻപേ പ്രിയ അച്ഛൻ ഓർപ്പിച്ചായിരുന്നല്ലോ, അദ്ദേഹം പറയും എനിക്ക് ഭയമില്ല. ഞാനതിനെ വളരെ എതിരേൽക്കാനുള്ള ഒരു താല്പര്യത്തോടു കൂടി തന്നെ ആയിരിക്കുക, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ വളരെ പ്രത്യാശയോടുകൂടി ജീവിച്ച് ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോയ പ്രിയ ദൈവദാസനെ, പ്രിയ കുഞ്ഞുമനുഷ്യനെ നന്ദിയുള്ള ഹൃദയത്തോടെ ഓർക്കുകയും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയും ചെയ്യും. സഭയുടേതായ എല്ലാവിധമായ ആശ്വാസങ്ങളും ഭവനത്തെ ഭവനത്തിലെ പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെയും പ്രത്യേകമായ അനുസ്മരണവും ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇപ്പോൾ ബ്രദർ ടി വൈ യോഹന്നാൻ, ടി വൈ ജോൺ മുൻപോട്ട് വരികയും താങ്ക്സ് പറയുകയും ചെയ്യും. അതിനുശേഷമായി കൊയർ ഈ ദേഹം വിട്ടുപോകലും ഈ ദേഹം കെട്ടുപോകലും എന്നുള്ള പാട്ട് പാടുമ്പോൾ നാം ഒരുമിച്ച് എല്ലാവരും പാടുകയാണ്. അപ്പോൾ തന്നെ ഫോട്ടോ എടുക്കാനുള്ളതായിരിക്കുന്ന അവസരങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതിനുശേഷമായി ക്ലോസിംഗ് പ്രെയറിനായി ഇവാഞ്ചലിസ്റ്റ് ജോസഫ് കുട്ടി അവർ ഇവിടെ സന്നിഹിതരാണല്ലോ, അദ്ദേഹം പ്രാർത്ഥിച്ചതിന് ശേഷം ബോഡി എടുക്കുന്നതുമാണെന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇപ്പോൾ ടി വൈ ജോ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ ഇപ്പാപ്പൻ്റെ ദേഹാവയവത്തോടുള്ള ബന്ധത്തിൽ ഇത്ര മനോഹരമായ ഒരു യാത്രയപ്പ് നൽകുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ചെയ്ത കരുണയ്ക്കായി കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ഞാൻ ദൈവത്തിന് സകല മഹത്വവും ബഹുമാനവും പുകഴ്ചയും അർപ്പിക്കുന്നു. ആദ്യമായി ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. അതിനുശേഷമായിട്ട് ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന അനേക ആളുകൾ, ഞങ്ങളുടെ നാട്ടുകാർ, അയൽക്കാർ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, ദേശനിവാസികളൊക്കെയും രാവിലെ മുതൽ ഇവിടെ വന്ന് പോവുകയുണ്ടായി. ചിലരൊക്കെ ഇപ്പോഴും ഇവിടെ സന്നിഹിതരായിരിക്കുന്നു. എല്ലാവരോടുമുള്ള നന്ദി ഒറ്റ വാക്കിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. അതിന് ശേഷമായിട്ട് ഇപ്പാപ്പൻ പറ്റി ഓർക്കുമ്പോൾ, ഹോസ്പിറ്റലിലൊക്കെ പോകുന്നതായ സമയത്ത് വേദനകൾ ഭാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ പ്രത്യാശയും ധൈര്യത്തോടും കൂടെയാണ് താൻ എപ്പോഴും പോയിരുന്നത്. തന്നോടൊപ്പം ആശുപത്രിയിൽ നിന്നുള്ളതായ വിവിധ സേവനങ്ങളൊക്കെ ഡോക്ടർമാരിൽ നേഴ്സുമാരിൽ നിന്നൊക്കെ ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. അതുമാത്രമല്ല, തന്നോടൊപ്പം പോകുവാനായിട്ട് ഈ ഭവനത്തിലെ റീനയുടെ പിതാവ് പ്രിയ അലസച്ചാൻ അന്ന് മുതൽ ഇന്ന് വരെയും വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. അതൊരിക്കലും വിസ്മരിപ്പാനായിട്ട് കഴിയുകയില്ല. അദ്ദേഹത്തോടും കുടുംബത്തോടുമുള്ള നന്ദി ഈ സമയം ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പ്രിയ കൊച്ചമ്മയുടെ ബ്രദേഴ്സ് അമ്പലനിരപ്പിലുള്ള പ്രിയപ്പെട്ടവർ, അവരെ ആങ്ങളമാരെല്ലാവരും തന്നെ എല്ലാ ദിവസവും വന്ന് ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയും വേണ്ടതായിരിക്കുന്ന എല്ലാ സേവനങ്ങളും നൽകി കൊടുക്കുകയും ചെയ്ത ആ പ്രിയപ്പെട്ടവരെ ഉള്ള കുടുംബത്തോടുള്ള നന്ദിയും ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. അതുമാത്രമല്ല, നമുക്ക് രാവിലെ സമയം മുതൽ ഇവിടെ അനേക ദൈവദാസന്മാർ, സഭാവ്യത്യാസമില്ലാതെ അച്ഛന്മാർ, പാസ്റ്റർമാർ, പാസ്റ്റേഴ്സ്, മറ്റ് അയൽ സഭകളിലുള്ള പ്രാദേശിക സഭകളിലുള്ള സുവിശേഷകന്മാർ, മൂപ്പന്മാർ, വിശ്വാസികളൊക്കെയും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവർക്കൊക്കെയും പേരെടുത്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. അവർക്കൊക്കെയും ഒറ്റ വാക്യത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ സ്നേഹ വന്ദനങ്ങളും നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ആശ്വാസ ദൂത നൽകിത്തുന്ന വിശിഷ്യ ഞങ്ങളുടെ കുടുംബാംഗം കൂടിയായ ഈവനിങ് ലൈറ്റ് ചർച്ച് ഓഫ് ഗോഡിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ഫാസ്റ്റർ ജോൺ വർഗീസ് ഞങ്ങൾ ബാബുച്ചാൻ എന്ന് വിളിക്കും. അദ്ദേഹവും നമുക്ക് ആവശ്യമായ, കുടുംബത്തിനാവശ്യമായ ദൂത് നൽകി നമ്മെ സഹായിച്ചു. അദ്ദേഹത്തിനും കുടുംബത്തോടുമുള്ള നന്ദി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ അറിയിക്കുന്നു. അതിനുശേഷമായിട്ട് കർത്താവിൻ്റെ വേൽപ്രദേശത്തായിരിക്കുന്ന റാന്നിയിൽ നിന്ന് കടന്നു വന്ന ഇവാഞ്ചലിസ്റ്റ് പി എസ് തമ്പാച്ചൻ അവർ, അദ്ദേഹം പ്രത്യാശയുടെ മാറ്റമില്ലാത്ത വചനങ്ങൾ
നമ്മളെ കേൾപ്പിക്കുകയും അത് ഭവനത്തിനും ഞങ്ങൾക്കൊക്കെയും ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായിരിക്കുന്നു. അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. അപ്രകാരം തന്നെ ഇവിടെ മറ്റ് മേഖലയിൽ നിന്ന് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിന്ന് അനേക പ്രിയപ്പെട്ടവർ വന്ന് കടന്നുപോയി. അവരെയൊക്കെയും പേര് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ കരിക്കം YMCA മാസ്റ്റേഴ്സ് ക്ലബിൻ്റെ അംഗങ്ങൾ ബിനു, അങ്ങനെ ഉള്ളതായ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ നല്ലവരായ നാട്ടുകാരെല്ലാവരും ഇതിൽ പങ്കെടുക്കുകയും ഞങ്ങൾക്ക് ആശ്വാസ സന്ദേശങ്ങൾ നൽകുകയും ചെയ്തു. അതുമാത്രമല്ല, ഈ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളെ പ്രതിനിധീകരിക്കുന്ന വാർഡ് മെമ്പർമാരൊക്കെയും കടന്നു വന്നു. അവരൊക്കെയും ഇന്ന് മാത്രമല്ല, വിവിധ ചില ദിവസങ്ങളായിട്ട് ഭവനത്തിൽ വരികയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അവരോടുള്ള നന്ദിയും കടപ്പാടും ഒക്കെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ ഞാൻ അറിയിക്കുന്നു. അപ്രകാരം തന്നെ അതിന് മുമ്പായി പറയുകയാണ്, സെമിത്തേരിയിലെ ശുശ്രൂഷ നിർവഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ അഞ്ചൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് ഏബ്രഹാം ആണ് നിർവഹിക്കുന്നത്. അദ്ദേഹത്തെയും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ ഞങ്ങളുടെ സഭയിലെ ശുശ്രൂഷനായിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് എ.ടി. തോമസിനോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. അത് മാത്രമല്ല, നമ്മുടെ ഇതുവരെയും ക്ഷമയോടെ ഇവിടെ ആയിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പന്തൽ ഈ ലൈവിലൂടെ ഈ പ്രോഗ്രാമൊക്കെ സംപ്രേഷണം ചെയ്തിരിക്കുന്നതായ വിദൂര ദേശങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്, അവർക്കൊക്കെ എത്തിച്ചു കൊടുത്ത ബ്രദർ ഡെന്നിയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അപ്രകാരം തന്നെ സൗണ്ട് സിസ്റ്റം, ആംബുലൻസ്, മറ്റ് കാര്യാദികളൊക്കെയും വന്ന് പ്രവർത്തിക്കുകയും ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ പേരുള്ളതായ നന്ദി അറിയിക്കുന്നു. മാത്രമല്ല, ഈ നാട്ടിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അയൽ സഭകളിലുള്ള എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഗ്രഹിക്കുന്നു. സകല ആശ്വാസത്തിൻ്റെയും ഉറവിടമാകുന്ന കർത്താവ് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനത്താൽ നമ്മളെ ഏവരെയും നിറയ്ക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും നേരം വളരെ ആത്മാർത്ഥമായി സഹകരിച്ച ശുശ്രൂഷയിൽ പങ്കാളികളായ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് ഈ പാട്ട് പാടി നമ്മുടെ പ്രിയപ്പെട്ടവനെ നമുക്ക് യാത്രയാക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈ ഗേഹം വിട്ടുപോകിലും ഈ ദേഹം കെട്ടുപോകിലും എന്നുള്ള പാട്ട് പാടാം. കൊയർ അത് സ്റ്റാർട്ട് ചെയ്യും. ദൈവനാമത്തിന് സ്തോത്രം. സെമിത്തേരിയിൽ വചനശ്രൂഷ ഇവാഞ്ചലിസ്റ്റ് എബ്രഹാം അവരുകളായിരിക്കും. അതേപോലെ കൊട്ടാരക്കര ബൈബിൾ ട്രെയിനിങ് സെൻറ്ററിൻ്റെ പ്രിൻസിപ്പൽ പ്രിയ സുനിൽമോൻ ലൂക്കോസിനും സെമിത്തേരിയിൽ ശ്രൂഷ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ദൈവദാസന്മാർ എല്ലാവരും അവിടേക്കും വരണമെന്നുള്ള കാര്യം ഓർപ്പിക്കുക. എല്ലാവരും സെമിത്തേരിയിൽ വന്ന് ശുശ്രൂഷയിൽ സഹകരിച്ചിട്ട് മടങ്ങി വന്ന് ഇവിടെ എല്ലാവർക്കും ആഹാരമൊക്കെ ഒരുക്കിയിട്ടുണ്ട്, അതും കഴിച്ച് പ്രാർത്ഥിച്ചിട്ട് മടങ്ങിപ്പോകാവൂ എന്നുള്ള കാര്യം ഭവനത്തിന് വേണ്ടി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ദൈവനാമത്തിൻ്റെ മഹത്വം. പാട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഗേഹം വിട്ടു പോകിലും ഈ ദേഹം കെട്ടു പോകിലും ഈ ഗേഹം വിട്ടു പോകിലും ഈ ദേഹം കെട്ടു പോകിലും കാർത്തൻ കാഹള നാദത്തിൽ കാർത്തൻ കാഹള നാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനെ വിൺഗേഹം പോകിടുമെന്ന് വിൺദേഹമേകിടുമെന്ന്
ഗേഹം പോകിടുമെന്ന് വെണ്ണിടേഹമേകിടുമെന്ന് കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനെ കർത്തൻ കാഹളനാദത്തിൽ ചേർന്നിടും നാമിനെ കൂട്ടുകാർ പിരിഞ്ഞിടും വീട്ടുകാർ കരഞ്ഞിടും കൂട്ടുകാർ പിരിഞ്ഞിടും വീട്ടുകാർ കരഞ്ഞിടും ചേർന്നിടും നാമിനെ കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനെ വേണ്ട ദുഃഖം തെല്ലമേ ഉണ്ട് പ്രത്യാശയില്ലിനം കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനെ കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനെ കോടാകോടി ശുദ്ധരാ പ്രിയൻ കൂടെ വാഴുവാ കോടാകോടി ശുദ്ധരാ പ്രിയൻ കൂടെ വാഴുവാ കർത്തൻ കാഹളനാദത്തിൽ കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ഈ ദേഹം കെട്ടുപോകിലും ഏകേഹം കെട്ടി കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനെ നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ ദൈവമേ, അടിയങ്ങളെ അങ്ങ് ഇത്രത്തോളം അനുഗ്രഹിച്ച നാട്ടടിയങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു. ശുശ്രൂഷയുടെ ആരംഭം മുതൽ ഈ സമയം വരെയും ദൈവമേ തിരുസാന്നിധ്യം ഞങ്ങളുടെ മധ്യം ഉണ്ടായിരുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന ഏക സത്യ ദൈവം കർത്താവായ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തി തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങ് മരിച്ചുവെങ്കിലും എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവനായി മഹാദൈവം ഞങ്ങളുടെ രക്ഷിതാവുമായി ഉള്ളതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ദൈവപുത്രനെ ഉയർത്തി കാണിക്കുവാൻ ഈ ശവസംസ്കാര ശുശ്രൂഷ അവിടെ നിന്ന് ഒരുക്കിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മരണത്തിന്മേൽ ജയം നൽകിയിരിക്കാൻ നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മൗത്തപ്പെടുത്തുന്നു. കർത്താവെ, ഈ കുഞ്ഞു മനുഷ്യൻ്റെ ജീവിതത്തിൽ അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കായിട്ട് മടിയങ്ങൾ നന്ദി പറയുന്നു. തക്ക സമയത്തെ തിരുസനിലേക്ക് പ്രിയപ്പെട്ടവനെ ചേർക്കുവാൻ അങ്ങേക്ക് പ്രസാദമായതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ തേജസ്സേറിയ മഹത്വമുള്ള മുഖം കണ്ടുകൊണ്ട് പ്രിയപ്പെട്ടവൻ അങ്ങേ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവെ, വിശുദ്ധന്മാർക്ക് ഉചിതമാമെണ്ണം തൻ്റെ സംസ്കാരം നടക്കുവാൻ തക്കവണ്ണം കർത്താവ് അനുവദിച്ചല്ലോ, അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, തൻ്റെ ദാസന്മാരിലൂടെ കേൾപ്പിച്ച അനുഗ്രഹീതമായ ആശ്വാസത്തിൻ്റെ വചനങ്ങൾക്കായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവായ യേശുക്രിസ്തുള്ള വിശ്വാസം മൂലം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതേ കർത്താവെ, ഇത് താൽക്കാലികമായ ഒരു ഉറക്കം മാത്രമാണ്, എന്നാൽ അവിടുത്തെ കാഹളം ജനിക്കുമ്പോൾ ഞങ്ങളുടെ ഈ താഴ്ചയുള്ള ശരീരം
അങ്ങയുടെ മുഖത്തുമുള്ള ശരീരത്തോട് അനുരൂപമാക്കി അവിടുന്ന് രൂപാന്തരപ്പെടുത്തുമല്ലോ. പോരാ കർത്താവേ, അങ്ങ് ഇരിക്കുന്നിടത്ത് അങ്ങ് ഞങ്ങളെയും ഇരുത്തുമല്ലോ. അതിനായിട്ട് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ ഭാഗ്യകരമായ പ്രത്യാശയാൽ ഞങ്ങളെ നിറച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ അധികമായിരിക്കുന്ന വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് കർത്താവേ പ്രത്യാശ ധാരാളമായി പങ്കിട്ട് തന്നതിനായിട്ട് പകർന്നു തന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവാന്ന് ദൈവമേയും പ്രിയ കുഞ്ഞുമോനച്ചാന് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് ഒപ്പിയെടുക്കുവാൻ കഴിഞ്ഞ അനുഗ്രഹീതമായ മാതൃകകളും ഞങ്ങൾ ഓർത്തല്ല കർത്താവേ. ആ മാതൃകകളെ പിൻപറ്റുവാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങളുടെ പിൻതലമുറകളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണം, ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദൈവമായ സ്വഭാവത്തോട് അനുരൂപമായി തീരുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ വിളിച്ചിരിക്കാൻ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. അതേ കർത്താവേ, അതിനുവേണ്ടിയാണല്ലോ അങ്ങ് ഞങ്ങളെ കാൽവറിയിൽ അവിടുത്തെ പുണ്യാഹ രക്തം ഊറ്റിത്തന്ന് ഞങ്ങളെ വിലക്കെടുത്തത്, വീണ്ടെടുത്തത്. അതോർത്ത് ഞങ്ങൾ നന്ദിയോടെ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഇനിയുള്ള ശുശ്രൂഷകൾ ആത്മാവിൻ്റെ നിറവിൽ നിർവഹിക്കപ്പെടുവാൻ അവിടുത്തെ ദാസന്മാരെ അവിടെ ഒരുക്കണം. ഇതുവരെയും അവിടുന്ന് ആ രീതിയിൽ പ്രവർത്തിച്ചതിനായിട്ട് വീണ്ടും നന്ദി പറയുന്നു. സകല മഹത്വവും ബഹുമാനവും സ്തുതിയും ഞങ്ങളുടെ കർത്താവിന് ഇഷ്ടാവുമായ യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് അർപ്പിക്കുന്നു. സ്വീകരിക്കുമാറാകണം സ്വർഗീയ പിതാവേ, ആമേൻ. സംസ്കാര ശുശ്രൂഷയുടെ ഒന്നാം ഘട്ടം ഇവിടെ അവസാനിച്ചിട്ടേ ഉള്ളൂ. അടുത്ത ശുശ്രൂഷ നമുക്ക് സെമിത്തേരി വിളിച്ച് നിർവഹിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇവിടെ വന്ന് വീണ്ടും പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് പിരിയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ ബോഡിയെ അനുഗമിക്കണം. സെമിത്തേരിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ സ്നേഹചുംബനം ചെയ്ത് ഒരു വിടപറച്ചിലാണ് നടക്കുന്നത്. ഫോട്ടോയെടുപ്പ് ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ടാകുമല്ലോ. പ്രോഗ്രാം ലൈവായിട്ടുണ്ട്. അതുകൊണ്ട് വിദൂരതയുള്ള ഞങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർ കാണുവാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പ്രിയപ്പെട്ടവർ അന്തിചുംബനം നൽകി ബോഡി വളരെ വേഗത്തിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. Thank you.
തൻ പേർ കുരാപ്പകൽ അധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ പാർത്ഥലത്തിലെൻ്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണും എൻ പേരും
ഒരു വേദഭാഗം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന് കൊരിന്ത്യ 15 അധ്യായം അതിൻ്റെ 50 മുതൽ തുടർന്നുള്ള വാക്യങ്ങൾ വായിപ്പാൻ കർത്താവിന് താല്പര്യപ്പെടുന്നു. എന്നാൽ അന്ത്യതാകരനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുവയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്തെയും ഈ മത്യമായത് അമർത്തത്തെയും ധരിക്കണം. നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും
ഉലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും ഇടഭാഗമാണ് നാം ഇവിടെ വായിച്ച് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായത്. പൗലോസ് ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നുവെങ്കിലും എല്ലാം തന്നെ അതുപോലെ വിവരിപ്പാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം നമ്മുടെ മുമ്പിൽ അധികം സമയം അത് എടുക്കുവാൻ ഒരുങ്ങുന്നില്ല. ഇവിടെ പൗലോസ് പറയുകയാണ് 51-ാം വാക്യം, ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. ഈ മർമ്മം എന്ന് പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നു ഇവിടെ പൗലോസ് കർത്താവിൽ നിന്ന് പ്രാപിച്ച് തന്നിൽ കർത്താവിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്നവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന അനുഗ്രഹമായ ഒരു കാര്യം നിദ്ര കൊള്ളുകയില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് ആസന്നമായിരിക്കുന്നു. യേശു ക്രിസ്തു ഏത് നിമിഷവും വരാം. അങ്ങനെയെങ്കിൽ ക്രിസ്തു കർത്താവ് ഗംഭീര നാമത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. ഇതാണ് അന്ത്യകാലം. എന്നാൽ പഴയത്തിലേക്ക് നോക്കുമ്പോൾ അത് കാലങ്ങൾ ധരിപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അതൊന്നും ഞാൻ വിവരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇസ്രായേൽ ജനത്തിന്റെ പുറപ്പാടിനോടുള്ള ബന്ധത്തിലും അതുപോലെ ദൈവസ്ഥിതിയിൽ ഒന്നിച്ച് കൂടുന്നതിനോടുള്ള ബന്ധത്തിൽ പ്രധാനമായി പഴയ നിയമത്തിലുള്ള കാര്യം പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇവിടുന്ന് ഒരു പുറപ്പാടുണ്ട് എന്നുള്ളത് വളരെ വാസ്തവമായ ഒരു സംഗതിയാണ്. നാം ഈ ഭൂമിയിൽ അത് അധിക കാലം ചെയ്യും, അത് കാരണം തെളിക്കും. കർത്താവിന്റെ ആ ഗംഭീര നാദം അത് കേൾക്കുവാൻ പോകുന്ന ഒരു ദിവസം ഉണ്ടായെന്ന് പൗലോസ് ഇവിടെ പറയുകയാണ്. ഒരിക്കൽ യേശു കർത്താവ് കല്ലറയ്ക്കൽ നിന്നുകൊണ്ട് അതെ സകലരും അതീതരായി തീർന്നിരിക്കുന്നു, എന്നാൽ മരണം നീങ്ങുവാൻ തോന്നുന്നു. എന്നാൽ മറ്റൊരു വാക്യം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ പ്രത്യാശ നൽകുന്ന ഒരു കാര്യം 57-ാം വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം പറയാം. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്കൊരു ജയമുണ്ട് എന്നുള്ളത് അത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രത്യാശ നൽകുന്നവരുടെ മുമ്പോട്ട് പോകാൻ പൗലോസ് ഒരു ആഹ്വാനം ചെയ്യുകയാണ്. എന്താണ് ആഹ്വാനം? ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും ഉരുങ്ങാത്തവരും നിങ്ങളുടെ തോന്നിയിരിക്കുമ്പോ നിത്യമാം പ്രഭാത ശോഭിതത്തിന്ന പാത്തലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരും ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭാധരിപ്പാനുയർത്തു തന്നെ ആകാശം അപ്പുറം കൂടിയിടുമ്പോ പേർ വിളിയർത്തു തന്നെ ആകാശം അപ്പുറം കൂടിയിടുമ്പോൾ ദാനിയേലിനോട് ദൈവം ഇങ്ങനെ പറയുകയുണ്ടായി. ദാനിയൽ പ്രവചനം 12-ാം അധ്യായം 2-3 വാക്യം, മടങ്ങി വരുമ്പോ തന്റെ സഭയെ ചേർക്കുമ്പോ ഈ കാലത്തിന്റെ അവസാനം വരികയാണ്. കാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിന്നാൾ പാർത്ഥ
ഹലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം